ഇന്റർസെഷൻ ഫോർ ഇന്ത്യ. ഇന്റർസെഷൻ ഫോർ ഇന്ത്യ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. യേശുവേ നന്ദി. യേശുവേ സ്തുതി. യേശുവേ ആരാധന. ഹല്ലേലൂയാ. തൊട്ട് അടുത്ത് നിൽക്കുന്ന വ്യക്തിക്കൊന്ന് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തിട്ട് ആ കണ്ണുകളിലേക്ക് നോക്കി നമുക്കൊന്ന് പറയാൻ പറ്റുമോ, യേശുവിന്റെ അമ്മ, എന്റെ അമ്മ, നിന്റെ അമ്മ, നമ്മുടെ അമ്മ, അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത അമ്മ. ഒന്ന് പറയാമോ, യേശുവിന്റെ അമ്മ, എന്റെ അമ്മ, നിന്റെ അമ്മ, നമ്മുടെ അമ്മ, അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത അമ്മ. ഇരിക്കാം നമുക്ക്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയെ കുറിച്ച് സംസാരിക്കാനായിട്ടാണ് അച്ഛനോട് ആവശ്യപ്പെട്ടത്. നമ്മളൊക്കെ മരിയ ഭക്തരാണെന്നാണ് ഒരു വെയ്പ്. എങ്ങനെയാണ് മരിയ ഭക്തരാണെന്നാണ് അവസാനത്തെ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം? വെയ്പ്. എങ്ങനെയാണ് ആ ഒരു മരിയ ഭക്തരാണെന്നാണ് വെയ്പ്. എന്നാൽ നീ യഥാർത്ഥത്തിൽ ഒരു മരിയ ഭക്തനാണോ അല്ലയോ, അല്ലെങ്കിൽ മരിയ ഭക്തയാണോ അല്ലയോ എന്നറിയാൻ മൂന്ന് കാര്യങ്ങൾ പരിശോധിക്കാനാണ് സഭാമാ നമ്മൾ ആവശ്യപ്പെടുക. ഒന്നാമതായിട്ട്, നീ യഥാർത്ഥത്തിൽ ഒരു മരിയ ഭക്തനോ ഭക്തയോ ആണെങ്കിൽ സഭാമാതാവ് കാലാകാലങ്ങളിൽ പരിശുദ്ധ അമ്മയെ കുറിച്ച് നൽകുന്ന പഠനങ്ങളെ ഞാനും നിങ്ങളും അംഗീകരിച്ച് ആദരിക്കുന്നൊരു വ്യക്തിയായിരിക്കും. പരിശുദ്ധ അമ്മയെ കുറിച്ച് സഭാമാതാവ് കാലാകാലങ്ങളിൽ നമുക്ക് തരുന്ന പഠനങ്ങളെ അംഗീകരിച്ച് ആദരിക്കുന്നൊരു വ്യക്തിയായിരിക്കും നീ യഥാർത്ഥത്തിൽ ഒരു മരിയ ഭക്തനോ ഭക്തിയോ ആണെങ്കിൽ. രണ്ടാമതായിട്ട്, നീ യഥാർത്ഥത്തിൽ ഒരു മരിയ ഭക്തനോ ഭക്തിയോ ആണെങ്കിൽ അമ്മയിൽ വിളങ്ങിയിരുന്ന വിശ്വാസം, ശരണം, സ്നേഹം, പ്രാർത്ഥന, എളിമ എന്നീ പുണ്യങ്ങളിൽ അനുദിനം നീയും ഞാനും വളരാൻ പരിശ്രമിക്കും. രണ്ടാമത്തെ കാര്യം ഒരിക്കൽ കൂടെ അച്ഛൻ പറയാം. പരിശുദ്ധ അമ്മയിൽ വിളങ്ങിയിരുന്ന വിശ്വാസം, ശരണം, സ്നേഹം, പ്രാർത്ഥന, എളിമ എന്നീ പുണ്യങ്ങളിൽ അനുദിനം വളരാൻ പരിശ്രമിക്കും. മൂന്നാമതായിട്ട്, നീ യഥാർത്ഥത്തിൽ ഒരു മരിയ ഭക്തനോ ഭക്തയോ ആണെങ്കിൽ നിന്റെ അനുദിന ജീവിത ആവശ്യങ്ങളില് അമ്മയുടെ മാതൃമാധ്യസ്ഥം തേടുന്ന ഒരു വ്യക്തിയായിരിക്കുന്നു. അപ്പൊ നീ യഥാർത്ഥത്തിൽ ഒരു മരിയ ഭക്തനാണെങ്കിൽ, ഭക്തയാണെങ്കിൽ നിന്റെ അനുദിന ജീവിത ആവശ്യങ്ങളില് പരിശുദ്ധ അമ്മയുടെ മാതൃമാധ്യസ്ഥം തേടുന്ന ഒരു വ്യക്തിയായിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കത്തോലിക്ക സഭയിലേക്ക് പുനരിക്കപ്പെട്ട വ്യക്തിയാണ്, ആംഗ്ലിക്കൻ സഭയിൽ നിന്ന് കത്തോലിക്ക സഭയിലേക്ക് പുനരിക്കപ്പെട്ട വ്യക്തിയാണ് കാർഡിനൽ ന്യൂമാൻ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം പറയുകയാണ്, അദ്ദേഹം എന്തുകൊണ്ടാണ് ഉന്നതമായ സ്ഥാനം, വലിയ ശമ്പളം സ്വന്തമായിട്ടുണ്ടായിരുന്ന വ്യക്തിയാണ് കാർഡിനൽ ന്യൂമാൻ, ഇതെല്ലാം ഉപേക്ഷിച്ച് എന്തുകൊണ്ടാണ് അദ്ദേഹം കത്തോലിക്ക സഭയിൽ അംഗമായി ചേർന്നത് എന്ന് ചോദിച്ചതിന് അദ്ദേഹം പറഞ്ഞ പല മറുപടികളിൽ ഒരു മറുപടി ഇതാണ്: ഞാൻ ഇന്ന് വരെ അമ്മ ഇല്ലാത്ത ഒരു സഭയിലെ അംഗമായിരുന്നു. അമ്മയുള്ള ഒരു സഭയിൽ അംഗമായി ചേരാനാണ് ഞാൻ കത്തോലിക്ക സഭയിൽ അംഗമായി ചേർന്നതെന്നാണ് അദ്ദേഹം പറയുക. തുടർന്ന് അദ്ദേഹം പറയുന്ന മൂന്ന് സ്റ്റേറ്റ്മെന്റുകളുണ്ട്. തീർത്ഥാടകനായ മനുഷ്യന് വേണ്ടി ദൈവം ഒരു ലോകം സൃഷ്ടിച്ചു. അത് നമ്മുടെ ലോകം, നമ്മൾ ഇന്ന് ജീവിക്കുന്ന ലോകം. ഇനി ഈ ഭൂമിയിൽ നന്മ ചെയ്ത് ജീവിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു ലോകം സൃഷ്ടിച്ചു, അതാണ് സ്വർഗരാജ്യം. തനിക്ക് വേണ്ടി തന്നെ, അവിടുന്ന് തനിക്ക് വേണ്ടി തന്നെ ഒരു ലോകം സൃഷ്ടിച്ചു, അതാണ് പരിശുദ്ധ കന്യകാമറിയം. തുടർന്ന് അദ്ദേഹം പറയുകയാണ്, പരിശുദ്ധ കന്യകാമറിയത്തെ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് മാറ്റി നിർത്തി ചിന്തിക്കുക എന്ന് പറയുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിലെ ഒരു കണ്ണി മാത്രം വിച്ഛേദിക്കുന്ന അനുഭവമല്ല, പിന്നെയോ എല്ലാ കണ്ണികളുമായിട്ടുള്ള ബന്ധമാണ് വിച്ഛേദിക്കപ്പെടുന്നത് എന്നാണ് അദ്ദേഹം പറയുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു പ്രൊട്ടസ്റ്റന്റ് മത നേതാവും, മൂന്ന് പേരാണ് പ്രൊട്ടസ്റ്റ് സഭയുടെ സ്ഥാപക പിതാക്കന്മാര്, മാർട്ടിൻ ലൂതർ, ജോൺ കാൽവിൻ, സിംഗിളി, ഇവർ മൂന്ന് പേരും പരിശുദ്ധ കന്യകാമറിയത്തിന്റെ അമലോത്ഭവത്തെയോ അമ്മയുടെ നിത്യ കന്യകത്വത്തെയോ അമ്മയുടെ സ്വർഗ ആരോപണത്തെയോ തള്ളി പറഞ്ഞിട്ടില്ല. മാർട്ടിൻ ലൂതർ, അദ്ദേഹത്തിന്റെ ലൂതറൻ വർക്സ് എന്ന് പറയുന്ന പുസ്തകത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്, അമ്മയുടെ അമലോത്ഭവത്തെ കുറിച്ച് അദ്ദേഹം പറയുകയാണ്, ദൈവത്തിന്റെ മാതാവാകാൻ അനാദ്യ കാലം മുതൽ തിരഞ്ഞെടുക്കപ്പെട്ട പരിശുദ്ധ കന്യകാമറിയം
ജന്മപാപത്തിന്റെ മാലിന്യമേശാതെ ഈ ഭൂമിയിൽ ജനിച്ചു വീഴാൻ ദൈവം ഇടവരുത്തി എന്നാണ് മാർട്ടിൻ ലൂതർ അദ്ദേഹത്തിന്റെ ദ ലൂതറൻ വർക്ക്സ് എന്ന് പറയുന്ന പുസ്തകത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചിരിക്കുക. വീണ്ടും അമ്മയുടെ നിത്യ കന്യകത്വത്തെ കുറിച്ച് മാർട്ടിൻ ലൂതർ പറഞ്ഞു വെച്ചിരിക്കുന്ന എങ്ങനെയാണ്, അമ്മ ദൈവത്തിന്റെ മാതാവാകാൻ യെസ് എന്നൊരുത്തരം എന്ന് പറഞ്ഞ ഇതാ കർത്താവിന്റെ ദാസി എന്നൊരുത്തരം പറഞ്ഞതിന് ശേഷം ഒരു മനുഷ്യക്കുഞ്ഞിന് ആ ഉദരത്തിൽ ജന്മം കൊടുത്തിട്ടില്ല എന്നാണ് പ്രിയപ്പെട്ടവരെ മാർട്ടിൻ ലൂതർ രേഖപ്പെടുത്തി വെച്ചിരിക്കുക. വീണ്ടും അമ്മയുടെ സ്വർഗ ആരോപണത്തെ കുറിച്ച് മാർട്ടിൻ ലൂതർ പറഞ്ഞു വെച്ചിരിക്കുന്നത് എങ്ങനെയാണ്, അമ്മ സ്വർഗത്തിലാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇത് എങ്ങനെ സംഭവിച്ചു എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ എന്നാണ് അദ്ദേഹം പറയുക. എന്നാൽ അദ്ദേഹത്തിന്റെ പിൻഗാമിയായി വന്ന ബുള്ളിംഗർ എന്ന് പറയുന്ന പ്രൊഡക്ഷൻ ദൈവശാസ്ത്രജ്ഞൻ വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്, അമ്മ മാലാഖാമാരാൽ സ്വർഗത്തിലേക്ക് കരയേറ്റപ്പെട്ടു എന്നാണ്. അപ്പോ പ്രിയപ്പെട്ടവരെ, പ്രൊഡക്ഷൻ സഭയുടെ സ്ഥാപക പിതാക്കന്മാരെന്നറിയപ്പെടുന്ന മാർട്ടിൻ ലൂതറോ ജോൺ കാൽവിനോ സ്വിംഗ്ലിയോ ഇവരാരും പരിശുദ്ധ അമ്മയുടെ അമരോത്ഭവത്തെയോ അമ്മയുടെ നിത്യ കന്യകത്വത്തെയോ അമ്മയുടെ സ്വർഗാരോപണത്തെയോ തള്ളി പറഞ്ഞിട്ടില്ല. പ്രൈസ് ദ ലോർഡ്. സഭയിൽ പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ. വലിയൊരു ഉയർത്തി പറഞ്ഞു ഹല്ലേലൂയ. ഒരു ഇച്ചിരിയുടെ സ്വരത്തിൽ പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, തുടർന്ന് രണ്ട് പ്രധാനപ്പെട്ട പഠനങ്ങളാണ് പരിശുദ്ധ അമ്മയെ കുറിച്ച് ഇന്ന് പ്രൊഫസറിന് സഭാസമൂഹം നമുക്കെതിരെ ഉയർത്തുക. മാതൃഭക്തരായ നമുക്കെതിരായിട്ട് ഉയർത്തുന്ന രണ്ട് പ്രധാനപ്പെട്ട പഠനങ്ങൾ, ഒന്ന്, യേശു ക്രിസ്തുവിന്റെ ജനനം വരെ മാത്രമേ അമ്മ പരിശുദ്ധയായിരുന്നുള്ളൂ, അതിനുശേഷം അമ്മയ്ക്ക് വേറെ മക്കളുണ്ടെന്നാണ് അവർ സ്ഥാപിക്കാൻ പരിശ്രമിക്കുക. അതിന് ഉപയോഗിക്കുന്ന മൂന്ന് വചനഭാഗങ്ങളാണ് പ്രിയപ്പെട്ടവരെ. മത്തായിയുടെ സുവിശേഷം 12-ാമത്തെ അധ്യായത്തിന്റെ 46 തുടങ്ങി 50 വരെയുള്ള തിരുവചനങ്ങളിലും, വീണ്ടും പ്രിയപ്പെട്ടവരെ, മർക്കോസിന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായത്തിന്റെ 31 തുടങ്ങി 35 വരെയുള്ള തിരുവചനങ്ങളിലും, വീണ്ടും ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായം 19 മുതൽ 21 വരെയുള്ള തിരുവചനങ്ങളും, ഈ മൂന്ന് വചനഭാഗങ്ങളും പറയുന്ന ഒരേ കാര്യം തന്നെയാണ്, ഇതാ യേശുവിന്റെ അമ്മയും സഹോദരങ്ങളും അവനെ കാത്തു വെളിയിൽ നിൽക്കുന്നു. പ്രിയപ്പെട്ട, ഇന്ന് അവര് നമ്മുടെയൊക്കെ വീടുകളിൽ കയറി ഇറങ്ങി പ്രൊട്ടസ്റ്റന്റ് സഭാ സഭാംഗങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് യേശു ഉൾപ്പെടെ 5 മക്കളുണ്ട്. ഇപ്പൊ പറഞ്ഞു പറഞ്ഞ അമ്മയ്ക്ക് 5 മക്കളുണ്ടെന്ന് വരെ ആയിട്ടുണ്ട്. യാക്കോ, യോസേ, യോഹന്നാൻ, ജെയിംസ് പറഞ്ഞ 5 പേരാക്കി വെച്ചേക്കുക. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു എന്ന ഒരേ ഒരു മകനെ അമ്മയ്ക്കുണ്ടായിരുന്നു സ്ഥാപിക്കാൻ ഒരു ബൈബിൾ പണ്ഡിതന്മാരുടെയും പഠനം നമുക്ക് ആവശ്യമില്ല. ഒറ്റ വചനം മാത്രം നിങ്ങൾ എടുക്കുക, അത് യോഹന്നാൻ സുവിശേഷം 19-ാം അധ്യായം 26-ാം തിരുവചനമാണ്. യോഹന്നാൻ 19:26 വചനം ഇങ്ങനെ പറയുകയാണ്, പ്രിയപ്പെട്ടവരെ, വ്യക്തമായിട്ട് പറയുകയാണ്, തന്റെ മരണത്തിന്റെ വിനാഴിയില് സമസ്തവും മനുഷ്യ മക്കൾക്ക് വേണ്ടി കൊടുത്ത ശേഷം ഇനി എന്തെങ്കിലും ഈ മക്കൾക്ക് വേണ്ടി കൊടുക്കാനുണ്ടോ എന്ന് ആ കുരിശിന്റെ അവസാന വിനാഴിയിൽ താഴേക്ക് നോക്കുമ്പോൾ താൻ സ്നേഹിച്ചിരുന്ന പ്രിയപ്പെട്ട ശിഷ്യനും തന്റെ അമ്മയും അടുത്തടുത്ത് നിൽക്കുന്നത് കണ്ടിട്ട് യേശു ആ ശിഷ്യനോട് പറഞ്ഞു, ആ അമ്മയോട് പറഞ്ഞു, സ്ത്രീ ഇതാ നിന്റെ മകൻ. ആ ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. പ്രിയപ്പെട്ടവരെ, യേശുവല്ലാതെ മറ്റൊരു മകൻ ഈ അമ്മയ്ക്കുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും യേശു തന്റെ അമ്മയെ താൻ സ്നേഹിച്ചിരുന്ന ശിഷ്യന് ഏൽപ്പിച്ചു കൊടുക്കുകയില്ലായിരുന്നു. സമ്മതിക്കാവോ? വേറൊരു മകൻ ഈ അമ്മയ്ക്കുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും യേശു തന്റെ അമ്മയെ താൻ സ്നേഹിച്ചിരുന്ന ശിഷ്യന് ഏൽപ്പിച്ചു കൊടുക്കുകയില്ലായിരുന്നു. ഒരു ഉദാഹരണം പറയാം പ്രിയപ്പെട്ടവരെ, ഒരമ്മയ്ക്ക് 2 മക്കള്. മൂത്ത മകൻ മരിക്കാൻ പോകുന്നു, ഇളയ മകൻ ഇച്ചിരി തമ്മാടിയാണ്, തല്ലുകൊള്ളിയാണ്, വെള്ളം കുടിയനാണ്, നാട്ടുകാരെ തല്ല് മൊത്തം മേടിച്ചു കൂട്ടുന്നവനാണ്. ഈ മൂത്ത മകൻ മരിക്കാൻ നേരത്ത് അയൽവക്കത്തെ ചേട്ടനെ വിളിച്ചു, ചേട്ടാ നീ വന്നേ, ഇത് എന്റെ അമ്മയാ, നോക്കിക്കോളാം. പറയോ പറയോ, നിങ്ങൾ ആ വകുപ്പാണ്, അങ്ങനെയുള്ളവരാ, കുന്നംകുളക്കാർ അങ്ങനെയുള്ളവരാ, അടുത്ത വീട്ടിൽ ഏൽപ്പിച്ചു പോവോ, അനിയൻ ജീവിച്ചിരിക്കുമ്പോ ചെയ്യോ? ഇല്ല. പ്രിയപ്പെട്ടവരെ, യേശു തന്റെ മരണത്തിന് വിനാഴിയിൽ താൻ സ്നേഹിച്ചിരുന്ന ശിഷ്യന് അമ്മ ഏൽപ്പിച്ചു കൊടുത്തിരുന്നു എന്ന ഒറ്റ വാക്കുകൊണ്ട് പറയാൻ സാധിക്കും ഈ അമ്മയ്ക്ക് വേറൊരു മകൻ ഇല്ലായിരുന്നുവെന്ന്. വേറൊരു മകൻ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും യേശു തന്റെ അമ്മയെ താൻ സ്നേഹിച്ചിരുന്ന ശിഷ്യന് ഏൽപ്പിച്ചു കൊടുക്കില്ലായിരുന്നു. ഞാൻ ഈ ഉദാഹരണം പറഞ്ഞു, അതായത് മൂത്ത മകൻ മരിക്കാൻ പോകുന്നു, ഇളയ മകൻ തമ്മാടിയ തല്ലുകൂടിയൊക്കെ, പക്ഷേ അവൻ ഉള്ളത്തരം കാലം വേറെ ആരെയും ഏൽപ്പിക്കത്തില്ല എന്ന് പറഞ്ഞ് ഈ വചനം ഞാൻ കൂട്ടി ചെയ്തപ്പം ഒരു പള്ളിയില് ഒരു ചേട്ടൻ എഴുന്നേറ്റ് എന്ന് പറയുക, അച്ഛാ ചിലപ്പോ അനുജൻ ഗൾഫിലായിരിക്കുന്നു, അനുജൻ ഗൾഫിലാണ് അമ്മേനെ ഏൽപ്പിച്ചു കൊടുക്കോ, പറ ഏൽപ്പിച്ചു കൊടുക്കുമോ? ഇല്ല.
അവ മരുന്ന് നോക്കുന്നു കൃത്യം. അപ്പൊ ഇവിടെ വളരെ വ്യക്തമാണ്, ഈ അമ്മയ്ക്ക് വേറൊരു മകനില്ലായിരുന്നൊരു വ്യക്തമായ തെളിവാണ് യോഹന്നാൻ 19:26. ഹല്ലേലൂയ, സ്വരീയത്തിൽ പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി വേറൊരു ഉദാഹരണം കൂടെ നമുക്ക് എടുക്കാം. പ്രിയപ്പെട്ടവരെ, യേശു അല്ലാതെ വേറൊരു സഹോദരൻ ഈ യേശുവിനുണ്ടായിരുന്നെങ്കിൽ, അമ്മയ്ക്ക് വേറൊരു മകൻ ഉണ്ടായിരുന്നെങ്കിൽ, യേശുവിന് വേറൊരു സഹോദരൻ ഉണ്ടായിരുന്നെങ്കിൽ, തീർച്ചയായിട്ടും യേശു കുരിശിൽ പിഴഞ്ഞു മരിക്കുന്ന മണിക്കൂറിൽ ആ കുരിശിനോടെ വരെ വന്നേനെ. കാരണം സ്വന്തം രക്തമാ, എന്നൊക്കെ പറഞ്ഞാലും ഏതെല്ലാം വഴിക്ക് പോയാലും അവൻ സ്വന്തം രക്തം ആ കുരിശുവിന്റെ ചൂടോടെ വന്നേനെ. എന്നിട്ട് പറഞ്ഞേനേടാ മോനെ, അന്നേ പറഞ്ഞതല്ലേടാ ഈ പണിക്ക് പോകണ്ടെന്ന്, ഇപ്പൊ കിടന്ന് അനുഭവിക്കണ എന്നെങ്കിലും പറഞ്ഞിട്ട് പോയേനെ. അങ്ങനെ ആരെങ്കിലും കാണുന്നുണ്ടോ കുരിശു ചൂട്ടില്? ഉണ്ടോ? പ്രിയപ്പെട്ട ഒരു പാലാ സ്റ്റാൻഡില് ഒരു പ്രൊട്ടസ്റ്റന്റ് യഹോവ സാക്ഷിയാണ്, പ്രസംഗിക്കുകയാണ്. അവരെ ശൈലി എന്ന് പറയുന്നത് റിപ്പീറ്റ് ചെയ്ത് സംസാരിക്കും. അമ്മയ്ക്ക് വേറെ മക്കളുണ്ടായിരുന്നു, 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 അമ്മയ്ക്ക്. ഇതാണ് അവരെ ശൈലി. ഇങ്ങനെ പ്രസംഗിക്കുമ്പോഴാണ് പാലക്കാരന് ചേട്ടായി വൈകുന്നേരം ശരി പെട്രോളും ഡീസലും ചേർത്തടിക്കുന്ന പാർട്ടി, മനസ്സിലായില്ലേ? ശരി പെട്രോളും ഡീസലും ചേർത്തടിക്കുന്ന ചേട്ടായി വരുമ്പോ നമ്മുടെ പാലക്കാരൻ, നമ്മുടെ പാലാ സ്റ്റാൻഡിൽ നിന്ന് നമ്മുടെ പ്രൊട്ടസ്റ്റന്റ് ബ്രദർ പ്രസംഗം, പുള്ളിക്ക് ഭയങ്കര സങ്കടമായി. കാരണം ചങ്കു പൊട്ടിയായി ബ്രദർ പ്രസംഗിക്കുന്നത്. ചുറ്റും നോക്കിയപ്പോൾ ഒറ്റ മനുഷ്യൻ കേൾക്കാനില്ല. അതാണ് അവരും നമ്മൾ തമ്മിലുള്ള വ്യത്യാസം. 100 പേരെ കൊണ്ട് നിർത്തിയിട്ട് ഒരു മൈക്ക് തന്നാൽ കമാന്നൊരു അക്ഷരം നമ്മൾ വേണ്ടിയല്ല. അവർക്ക് ആളെ വേണ്ട, ഒരു മൈക്ക് മതി അവരെ പ്രസംഗിക്കും. ഹല്ലേലൂയ, സ്വരീയത്തിൽ പറഞ്ഞു ഹല്ലേലൂയ. ഞാൻ ഇത്ര ഒച്ചത്തിൽ പ്രസംഗിക്കുമ്പോൾ ഇരുന്നുറങ്ങുന്ന ചില ചേച്ചിമാരെ ഞാൻ കാണുവാ കേട്ടോ. ഇവിടുന്ന് എന്നെ വിളിക്കുക, ഇങ്ങോട്ട് വാച്ചാന്ന്, ഇങ്ങോട്ട് വാ. വരിയല കേട്ടാ, വരിയല വരുന്ന പ്രശ്നമില്ല. കാരണം 28 വർഷമായി പൗരോഹിത്യ ജീവിതം ആരംഭിച്ചിട്ട്, ഇനി വേറെ ജീവിതത്തെ കുറിച്ച് അച്ഛൻ ചിന്തിക്കുന്നില്ല കേട്ടോ. ഹല്ലേലൂയ, സ്വരീയത്ത് പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് ഇനി അങ്ങനെ ഒരു ചിന്ത പോലും നമുക്ക് വേണ്ട കേട്ടോ. ഉണർവോടെ ഇരുന്നേക്കണം കേട്ടോ. ഹല്ലേലൂയ, സ്വരീയത്ത് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. തൊട്ടടുത്തിരുന്ന വ്യക്തിക്കൊന്ന് ഷെയ്ക്കാൻഡ് കൊടുത്തിട്ട് പറഞ്ഞേ, ഉറങ്ങാതെ കേൾക്കാൻ പറ, പറ ഉറങ്ങാതെ കേൾക്കാൻ പറ, ഉറങ്ങാതെ കേൾക്കാൻ പറ. പ്രൈസലോ, നല്ല ചൂടുമുണ്ട്, ഇച്ചിരി കാറ്റുമുണ്ട്. സ്വാഭാവികമായിട്ട് നമ്മളെല്ലാം ആമയും പറയും കേട്ടോ. അതുകൊണ്ട് ഉറക്കെ പറഞ്ഞേക്കണം, ഉറങ്ങാതെ കേൾക്കാൻ പറ കേട്ടോ. പ്രൈസലോ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ പ്രൊട്ടസ്റ്റന്റ് ബ്രദർ എന്ന് പ്രസംഗം നമ്മുടെ പാലക്കാരൻ ചേട്ടായി വന്നിട്ട് അല്പനേരം രണ്ടു കൈയും കിട്ടിയിരുന്ന ഫ്രണ്ടിൽ നിന്ന് അങ്ങ് കേട്ടു ചങ്കു കുട്ടിയുള്ള പ്രസംഗം. 5 മിനിറ്റ് കഴിഞ്ഞ പുള്ളി തിരിഞ്ഞു നോക്കി, ഒറ്റ മനുഷ്യൻ കേൾക്കാൻ. പുള്ളിക്ക് ഭയങ്കര സങ്കടമായി. പുള്ളി 2 മുണ്ട് അഴിച്ച് തലേ കെട്ടി. എന്നിട്ട് പയ്യനെ ബ്രദറിന്റെ അടുത്തോട്ട് മാറി വിളിച്ചു, ബ്രദറെ എന്ന് വിളിച്ച് കേൾക്കുന്നില്ല. വീണ്ടും വിളിച്ചു, ബ്രദറെ കേൾക്കുന്നില്ല. 3rd പ്രാവശ്യം കുലുക്കി വിളിച്ചു, ബ്രദറെ എന്നാന്ന് വെച്ചാൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്, പറഞ്ഞോളാം പറഞ്ഞു. ബ്രദറെ, 4th നൂറ്റാണ്ട് മുതൽ സഭ ഞങ്ങളെ പഠിപ്പിച്ചതും ഇന്നും ഞങ്ങളെ പഠിപ്പിക്കുന്നതും അമ്മയ്ക്ക് ഒരേ ഒരു മകനെയുള്ള ദേശു ആണ്. അതാണ് ഇപ്പോഴത്തെയും അപ്പോഴത്തെയും ഞങ്ങളുടെ പഠനം. സഹോദരൻ വേറൊരു മകൻ അമ്മയ്ക്കുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് കരയുന്നത് കാണുമ്പം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. സഹോദര, ഇനി സഹോദരൻ ചങ്കു പൊട്ടി കരയരുതും. ഇനി സഹോദരൻ കരയേണ്ട ആവശ്യമില്ല. സഹോദരൻ പറയാ, വേറൊരു മകനെ അമ്മയ്ക്കുണ്ടായിരുന്നാണ് സഹോദരൻ വാദിക്കുന്നെങ്കിൽ ആ കൊച്ചിനെ ഞാൻ കൊണ്ടുപോയി ഫ്രീ ആയിട്ട് നോക്കിയേക്കാന്നു. ഇതുപോലുള്ള നിസ്സാരമായ പഠനങ്ങളെ, പ്രിയപ്പെട്ടവർ, ഇതുപോലുള്ള ബാലിസമായിട്ടുള്ള പഠനങ്ങളിൽ പെട്ടിട്ട് ഇന്ന് ഞാനും നിങ്ങളും നമുക്ക് അമ്മയായി തന്ന പരിശുദ്ധ കന്യകാമറിയത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് യേശുവിന് ശേഷം അമ്മയ്ക്ക് വരാൻ മക്കളുണ്ടായിരുന്ന തെറ്റായ പഠനത്തിന് വിധേയരായി അമ്മയിൽ നിന്നും നമ്മൾ അകന്നകന്നു പോകുന്ന ഒരു ഒരു ജീവിത ശൈലിയിൽ നമ്മൾ ജീവിക്കുക. പ്രിയപ്പെട്ടവർ, ആരെങ്കിലും നമ്മുടെ വീട്ടിൽ 4 പ്രാവശ്യം കയറി ഒന്ന് അമ്മയ്ക്ക് വരാൻ മക്കളുണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിയുമ്പം കാതിലെ കമ്മലും മറിച്ചു കളഞ്ഞ്, കഴുത്തിലെ ആലയം പൊട്ടിച്ചു കളഞ്ഞ്, വീട്ടിലിരിക്കുന്ന മാതാവിന്റെ തിരുസ്വരൂപം എടുത്തുടച്ചിട്ട് കയ്യും കൊട്ടി അവരുടെ പുറകെ പോകാൻ മാത്രമേ ഉള്ളൂ നമ്മൾ പറ. നമ്മുടെ കാർന്നവന്മാര് നമ്മുടെ കയ്യിൽ പിടിച്ച് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച ഈ ജപമാലയും അമ്മയോടുള്ള മാതൃഭക്തിയും, പ്രിയപ്പെട്ടവര്, എവിടെ പോയി നമുക്ക്? കാരണം ഇതിന്റെ അടിസ്ഥാനങ്ങളിലേക്ക് നാം കടന്നു പോകുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പൊ അമ്മയ്ക്ക് വേറൊരു മകനില്ലായിരുന്ന ഒരു തരത്തിലും, പ്രിയപ്പെട്ടവരെ, നമ്മെ സ്വാധീനിക്കാൻ പറ്റും. അമ്മയ്ക്ക് വേറൊരു മകൻ ഇല്ലായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി അതിന് സംശയമുണ്ടോ? സംശയമുണ്ടോ? അമ്മയ്ക്ക് വേറൊരു മകനില്ലായിരുന്നു. കാരണം പ്രിയപ്പെട്ടവരെ, ഇവിടെ വ്യക്തമായിട്ട് എങ്ങനെ ഈ പഠനം വന്നെന്ന് കൂടെ അച്ഛൻ പറഞ്ഞേക്കാം. പ്രിയപ്പെട്ടവരെ, ഈ പ്രൊട്ടസ്റ്റന്റ് സഭയുടെ സ്ഥാപക പിതാക്കന്മാര് 3 പേരാണ് അച്ഛൻ പറഞ്ഞു. മാർട്ടിൻ ലൂതർ, ജോൺ കാൽവിൻ, സ്വിഗ്ലി. ഈ ജോൺ കാൽവിൻ തന്നെ ഈ പഠനത്തെ കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം പറയാണ്, യേശുവിന്റെ ജനത്തിനു ശേഷം അമ്മയ്ക്ക് വേറെ മക്കളുണ്ടായിരുന്നു എന്നുള്ള തെറ്റായ പ്രസ്താവം അല്ലെങ്കിൽ പഠനം നടത്തിയ ഹെൽബിദിയാസ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ തികഞ്ഞ അജ്ഞതയാണ് അവിടെ വെളിവാക്കപ്പെടുന്നത്. ഞാൻ പറഞ്ഞതല്ല, ജോൺ കാൽവിൻ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, പ്രൊട്ടസ്റ്റന്റ് സഭയുടെ സ്ഥാപക പിതാക്കന്മാരിൽ
ഒരാൾ പറയുവാണ് ഈ അമ്മയ്ക്ക് വരെ മക്കളുണ്ടായിരുന്നുള്ള ഈ പഠനം, ഈ തെറ്റായ പഠനം നടത്തിയത് ഹെൽവിദ്യാസ് എന്ന് പറഞ്ഞ വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ തികഞ്ഞ മണ്ടത്തരമാണ് അവിടെ പറഞ്ഞേക്കുന്നത്. ഈ സഹോദരൻ എന്ന പദം വേറെ മക്കളാണെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്നതാണ്. കൃത്യമായിട്ട് ജോൺ കാൽവിൻ തന്നെ പറഞ്ഞേക്കുന്നത്. ഹല്ലേലൂയ. പ്രൊഫസബിന്റെ സ്ഥാപക പിതാക്കന്മാർ ഒരാൾ തന്നെ പറഞ്ഞേക്കുന്ന കാര്യം, പിന്നെ നമുക്ക് അതിനെ കുറിച്ച് സംശയിക്കേണ്ട കാര്യമില്ല, അവർക്കും സംശയിക്കേണ്ട കാര്യമില്ല. ഹല്ലേലൂയ. സോറി, എടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ അമ്മയ്ക്ക് ഒരേ ഒരു മകനേ ഉള്ളൂ, അത് യേശുവാണ്. ഹല്ലേലൂയ. ഇനി രണ്ടാമതൊരു കൊണ്ടുവരുന്ന പഠനം ഇതാണ് പ്രിയപ്പെട്ടവർ. യേശു ക്രിസ്തു പോലും തന്റെ അമ്മയെ ബഹുമാനിച്ചിരുന്നില്ല. ബഹുമാനിച്ചിരുന്നെങ്കിൽ അവളെ സ്ത്രീ എന്ന് വിളിക്കുകയില്ലായിരുന്നാണ് ഒരാളുടെ വാദം. എന്തുകൊണ്ട് യേശു തന്റെ അമ്മയെ സ്ത്രീ എന്ന് വിളിച്ചു, എവിടെയൊക്കെ സ്ത്രീ എന്ന് വിളിച്ചു? രണ്ടും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. യേശു തന്റെ അമ്മയെ രണ്ടേ രണ്ട് സ്ഥലത്താണ് സ്ത്രീ എന്ന് അഭിസംബോധന ചെയ്യുന്നത്. ഒന്ന്, പ്രിയപ്പെട്ടവരെ, സംഭവിക്കുന്നത് എവിടെയാ? കാനായിലെ കല്യാണവേളയിലും മറ്റൊന്ന് കാൽവരി കുരിശിഞ്ചുവട്ടിലുമാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം നാം കണ്ടെത്തുക ഉൽപ്പത്തി പുസ്തകത്തിന്റെ 3-ാം അധ്യായത്തിന്റെ 15-ാമത്തെ തിരുവചനം. ഉൽപ്പത്തി 3:15 പറയുകയാണ്, സാത്താനെ ശിക്ഷിച്ചുകൊണ്ട് ദൈവം പറഞ്ഞു, നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഇളവാക്കും, അവൻ നിന്റെ തല തകർക്കും. ആര്? സ്ത്രീയിൽ നിന്ന് ജനിക്കുന്ന, മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ കന്യകയിൽ നിന്ന് ജന്മമെടുക്കുന്നവൻ സാത്താന്റെ തല തീർക്കുമെന്ന് 3:15 പറഞ്ഞെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ആ പ്രവചനം ഈ ഭൂമിയിൽ പൂർത്തീകരിക്കാൻ കന്യകയിൽ നിന്ന് ജന്മം കൊടുത്ത് ജന്മമെടുത്ത് ഈ ഭൂമിയിൽ ജനിച്ചു വീഴുന്ന യേശു തമ്പുരാൻ തന്റെ പരസ്യ ജീവിതം ആരംഭിച്ച നിമിഷമാണ് ഏത് നിമിഷം? കാനായിലെ കല്യാണവേള. ആ ദൗത്യം ആരംഭിക്കുക, ഏത് ദൗത്യം? സാത്താനെ തലതെറുക്കുക എന്നുള്ള ദൗത്യം ആരംഭിക്കുന്ന ആദ്യ വിനാഴിയിൽ ഇതാ സാത്താനെ തലതെറുക്കാൻ വർഷങ്ങൾക്കപ്പുറത്ത്, നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് ദൈവം നടത്തിയ പ്രവചനം പൂർത്തീകരിക്കാൻ ഈ മണ്ണിൽ വന്ന തമ്പുരാൻ തന്റെ ദൗത്യം ആരംഭിച്ചിരിക്കുന്നു എന്ന് ലോകത്തോട് മുഴുവൻ വിളിച്ചു പറയുന്ന നിമിഷമാണ് കാനായിലെ കല്യാണവേളയിൽ യേശു തന്റെ അമ്മയെ സ്ത്രീ എന്ന് വിളിച്ച നിമിഷം. അല്ലാതെ ബഹുമാനം ഇല്ലാഞ്ഞിട്ടല്ല കേട്ടോ. ഹലോ, നമ്മൾ ആരെങ്കിലും വീട്ടിൽ ചെന്നിട്ട് അമ്മേനെ തള്ളേ, വരൂ സ്ത്രീ എന്നൊക്കെ വിളിക്കോ? നല്ല തേമ്പ് കറന്നിട്ട് വെച്ചരും. പ്രിയപ്പെട്ടവരെ, വളരെ പ്രധാനപ്പെട്ട, യേശു എന്തുകൊണ്ട് വിളിച്ചു എന്ന് ചോദിച്ചാൽ 3:15 ദൈവം നൽകിയ പ്രവചനത്തിന്റെ ആരംഭം കുറിച്ച മണിക്കുള്ളാണ് യേശു തന്റെ അമ്മയെ സ്ത്രീ എന്ന് അഭിസംബോധന ചെയ്തത്. ഹല്ലേലൂയ. രണ്ടാമത് യേശു തന്റെ അമ്മയെ സ്ത്രീ എന്ന് വിളിച്ചത്, പ്രിയപ്പെട്ടവരെ, കാൽവരി കുരിശിഞ്ചുവട്ടിലാണ്. കാൽവരി കുരിശിഞ്ചുവട്ടിലാണ്. പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ ദൗത്യം എന്ന് പറയുന്നത് സാത്താന്റെ തല തീർക്കുക എന്നുള്ളതാണ്. സാത്താന്റെ തല തീർക്കാൻ ഈ ഭൂമിയിൽ വന്ന യേശു തമ്പുരാൻ കാൽവരി യാഗത്തിലൂടെയാണ് ഇത് സാധ്യമായി തീർന്നത്. 1000 വിശുദ്ധന്മാർ കാൽവരിയിൽ കുരിശിൽ മരിച്ചാലും സാധ്യമാകുമായിരുന്നില്ല മാനവരക്ഷ. യേശുവിന്റെ, ദൈവത്തിന്റെ പുത്രനായ യേശുവിന്റെ മരണം, പ്രിയപ്പെട്ടവരെ, അനിവാര്യമായിരുന്നു കാൽവരി കുരിശിൽ മാനവരക്ഷയ്ക്ക് വേണ്ടി. ഹല്ലേലൂയ. ശരീരത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഈ മരണം സംഭവിച്ച മണിക്കൂറിൽ, ഈ മരണം, അതായത് സാത്താന്റെ തല തകർത്ത് മരണത്തിന്റെ അവസാന വിനാഴിയിൽ എല്ലാം പൂർത്തിയായി കഴിഞ്ഞപ്പോഴാണ് യേശു രണ്ടാമത് തന്റെ അമ്മയെ സ്ത്രീ എന്ന് അഭിസംബോധന ചെയ്തത്. ഹല്ലേലൂയ. ഉൽപ്പത്തി 3:15 പറഞ്ഞ പ്രവചനം പൂർത്തീകരിക്കാൻ ഈ മണ്ണിൽ വന്ന യേശു തമ്പുരാൻ ആ ദൗത്യം ആരംഭിച്ച കാനായിലെ കല്യാണവേളയിലും അത് പൂർത്തീകരിച്ച കാൽവരി കുരിശിലുമല്ലാതെ മറ്റൊരിടത്തും യേശു തന്റെ അമ്മയെ സ്ത്രീ എന്ന് വിളിക്കുന്നില്ല. ഹല്ലേലൂയ. ശരീരത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. അവ പ്രിയപ്പെട്ടവരെ, ഇത് രണ്ട് പഠനങ്ങളെയും നമ്മൾ മനസ്സിലാക്കുക. ഇത് തെറ്റായ പഠനം, ഇത് പ്രൊട്ടസ്റ്റന്റുകാർ കൊണ്ടുവരുന്ന തെറ്റായ പഠനങ്ങളാണ്. വ്യക്തമായി വചനം പഠിപ്പിച്ചു തരുന്നു, അമ്മയ്ക്കൊരേ ഒരു മകനെയുള്ളത് യേശുവാണ്. പ്രിയപ്പെട്ടവരെ, യേശു തന്റെ അമ്മയെ ബഹുമാനമില്ലാഞ്ഞിട്ടല്ല സ്ത്രീ എന്ന് അഭിസംബോധന ചെയ്തത്. പിന്നെയോ, പ്രവചനം പൂർത്തീകരിക്കാൻ മണ്ണിൽ അവതരിച്ച് യേശു തമ്പുരാൻ തന്റെ ദൗത്യം ആരംഭിച്ച കാലായിലെ കല്യാണവേളയിലും തന്റെ ദൗത്യം പൂർത്തീകരിച്ച കാൽവരി കുരിശിലും മാത്രമാണ് യേശു തന്റെ അമ്മയെ സ്ത്രീ എന്ന് അഭിസംബോധന ചെയ്തത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധ അമ്മയെ എനിക്കും നിനക്കും അമ്മയായി യേശു തമ്പുരാൻ തന്നു കടന്നുപോയെങ്കിൽ ഇന്നും നിന്റെ ജീവിതത്തിന്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളില്, ജീവിതത്തിന്റെ മെരുപ്പോടുകളിലൂടെ കടന്നു പോകുമ്പോ ഈ അമ്മയുടെ കൈപിടിച്ച് യേശുവിന്റെ പാദാന്തികത്തിലേക്ക് നടക്കാൻ നീ തയ്യാറാണോ? ഈ അമ്മ നിനക്ക് വേണ്ടി തമ്പുരാന്റെ പക്കൽ കരങ്ങൾ ഉയർത്തിയിട്ട് നിനക്ക് വേണ്ടി നിന്റെ ജീവിതത്തിന്റെ ആവശ്യങ്ങളിൽ അമ്മ എന്നും സഹായികയായി കൂടെയുണ്ട്. ഹല്ലേലൂയ.
ഇവിടെ തുടർന്നച്ഛൻ പറയാൻ പോകുന്ന ഒരു കാര്യവും വിശുദ്ധ ഗ്രന്ഥം രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന കാര്യങ്ങളല്ല. കഴിഞ്ഞ 28 വർഷമായിട്ട് ഞാൻ അറിയുന്ന മാതൃ മാധ്യസ്ഥത്തിന്റെ ശക്തിയെ കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പ്രിയപ്പെട്ടവരെ, ജപമാല നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കണം, ജപമാല പ്രാർത്ഥനയുടെ ശക്തി എന്ത് നമ്മൾ അറിയണം. പ്രിയപ്പെട്ടവരെ, ഞാൻ വൈദികനായി 96 January 3 ഞാൻ വൈദികനായി എന്റെ ആദ്യത്തെ അപ്പോയിന്റ്മെന്റ് കറുകുറ്റി എന്ന് പറയുന്ന സ്ഥലത്താണ്. പ്രിയപ്പെട്ടവരെ, അത് നവസന്യാസ ഭവനമാണ്, ഞങ്ങളുടെ നൊവിഷ്യേറ്റ് ഹൗസ് ആണ്. അവിടെയുള്ള വൈദിക വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന 3 വൈദികളിൽ ഒരാളായിട്ടാണ് ഞാൻ അവിടെ ചെന്ന് ചേർക്കപ്പെട്ടത്. പിന്നീട് 400 കുടുംബങ്ങളുടെ ആത്മീയ കാര്യങ്ങൾ ഏൽപ്പിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ എല്ലാ ദിവസവും സായാഹ്നങ്ങളിൽ എനിക്ക് നല്ല ജോലിയുണ്ട്. പക്ഷെ പ്രിയപ്പെട്ടവരെ, എല്ലാ ദിവസവും സായാഹ്നങ്ങളിൽ ആ ആശ്രമത്തിന്റെ ഫ്രണ്ടിലെ പുൽപ്പരപ്പിൽ ഒരു 5-6 യുവാക്കന്മാർ വട്ടത്തിൽ ഇരിക്കും. എന്നിട്ടോ അവരെന്താ ചെയ്യുന്നതെന്ന് ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി. 6 തുടങ്ങി 8 വരെ, അല്ലെങ്കിൽ 6 തുടങ്ങി 8 വരെ 2 മണിക്കൂർ സമയം ആ യുവാക്കന്മാർ അവിടെ ഇരിക്കും. അപ്പോൾ ഞാൻ അകലെ നിന്നും അടുത്തു നിന്നും ഇവരെന്താ ചെയ്യുന്നതെന്ന് വീക്ഷിച്ചു. അങ്ങനെ ഒരു ദിവസം ഞാന് ഇവരോടൊപ്പം പോയിരുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇവരുടെ കയ്യിലെ ജപമാല മണികളില് ഓരോ നിയോഗം സമർപ്പിച്ച് നന്മ നിറഞ്ഞ മറിയുമേ എന്നുള്ള പ്രാർത്ഥന എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഞാനും സാധിക്കുന്ന എല്ലാ ദിവസവും എന്റെ ജോലികളൊക്കെ അവസാനിപ്പിച്ച് ആ സമയമാകുമ്പോൾ അവരോടൊപ്പം പ്രാർത്ഥിക്കാൻ എത്താൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴാണ് തമ്പുരാൻ തന്നൊരു സന്ദേശം, നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചാ പോരാ, ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രിയപ്പെട്ടവരെ, 28 വർഷങ്ങൾക്കപ്പുറത്ത് ജൂൺ മാസത്തില് ഞാനും ഈ 6 മക്കളും ഒരു കയ്യിൽ മെഴുകുതിരിയും മറുകയും ജപമാലയും പിടിച്ച് 97 നടകളില് നമ്മൾ കാലുകൊണ്ട് സ്റ്റെപ്പ് കയറുന്നതുപോലെ മുട്ടുകൊണ്ട് സ്റ്റെപ്പ് കയറി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഹല്ലേലൂയാ, ശരീരത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, ഈ 28 വർഷം നീണ്ട് ഇന്നലെ ബുധനാഴ്ച, ഇന്നലെ രാത്രിയിലും ഈ പ്രാർത്ഥന കറുകുറ്റിക്കുന്നിലെ നടയിൽ നിറവേറ്റപ്പെട്ടു. പ്രിയപ്പെട്ട, കൊറോണ വരെ 100, 125 ഒക്കെ മക്കൾ വന്നോണ്ടിരുന്നു. കൊറോണ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഒത്തിരി പേർ ആ കൂടെ ഉണ്ടായിരുന്നു, ഒത്തിരി പേര് ജോലിയായി വിദേശത്തേക്ക് പോയി, മറ്റു പല കാര്യങ്ങളാൽ അവർക്ക് വരാൻ പറ്റാതായെങ്കിലും ഇന്നും 10, 15, 20 മക്കളൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ പ്രാർത്ഥന മുടക്കത്തില്ല, കൊറോണ കാലഘട്ടത്തിൽ പോലും മുടങ്ങിയിട്ടില്ല. കാരണം എല്ലാവർക്കും എത്താൻ പറ്റത്തില്ല, അതുകൊണ്ട് അതിന് തൊട്ടടുത്ത് വീടുള്ള 2 പേരെ ഏൽപ്പിച്ചു. വെളിപ്പാങ്കാലത്ത് പോയി ഒരു ജപമാല ചൊല്ലണം, മുട്ടയെക്കുട്ടി ആ നടക്കേറി വൈകുന്നേരം ജപമാല. അവർ 2 പേരും അവരുടെ കഴിവനുസരിച്ച് ഒരു ദിവസം പോലും മുടങ്ങാതെ എല്ലാ ബുധനാഴ്ചകളിലും ആ പ്രാർത്ഥന നടത്തി പോന്നു അന്ന്. അതുകൊണ്ട് ഇന്ന് വരെ മുടങ്ങാതെ ബുധനാഴ്ചകൾ നിറവേറ്റപ്പെടുകയായി പ്രാർത്ഥന. എന്തുകൊണ്ടാ ഇത്രയും നാളുകളായിട്ടും ഈ പ്രാർത്ഥന തുടരുന്നതിന്റെ കാരണം പറയാൻ ഒരുപിടി അനുഭവങ്ങളാ. പ്രിയപ്പെട്ടവര്, ഈ പ്രാർത്ഥന കൂട്ടായ്മ ആരംഭിച്ച 2 ആഴ്ചകൾ പിന്നിടുമ്പോഴാണ് നമ്മൾ എറണാകുളം ഹൈക്കോർട്ട് ബോട്ടിൽ നിന്നും ബോട്ട് കയറിയാൽ നേരെ അക്കരെ കാണുന്ന ദ്വീപാണ് വള്ളവുകാട് ദ്വീപം. ആ ഇന്നിപ്പോ അതിനെ ദ്വീപ് എന്ന് വിളിക്കാമെന്ന് എനിക്കറിയത്തില്ല. ഗോശ്രീ പാലവും കണ്ടെയ്നർ റോഡും ഒക്കെ വന്നപ്പം അതിന്റെ ദ്വീപത്വം പോയൊന്നും എനിക്കറിയത്തില്ല. അത് നിങ്ങൾക്ക് സമയമുണ്ട്, പോയി നിങ്ങൾ പഠിച്ചോളൂ, എനിക്ക് നേരമില്ല. പ്രിയപ്പെട്ടവരെ, അവിടെ ആദ്യത്തെ പൊന്നാരിമംഗലം മുട്ടിയടിക്കടുത്തുള്ള പള്ളിയിലെ വികാരിച്ചു വിളിച്ചു പറഞ്ഞ അച്ഛാ, എല്ലാ 2 ശനിയാഴ്ചയും ഒരു ജാഗരണ ആരാധന, വചന ശുശ്രൂഷ, വിശുദ്ധ കുർബാന ഞങ്ങൾക്ക് വേണ്ടി ഇന്ന് ചെയ്തു തരാമോ? അങ്ങനെ ഞാനും 6 യുവാക്കന്മാരും പ്രിയപ്പെട്ടവരെ, കറുകുറ്റിക്കുന്നിൽ നിന്നും ഞങ്ങൾ യാത്രയാകുകയാണ്. ഈ മുളവുകാട് ദ്വീപിലെ പൊന്നാരിമംഗലം ബോട്ടിയടിക്കടുത്തുള്ള പള്ളിയിലെത്തി ദൈവവചന ആകണ്ണ 3-4 ജപമാല, തുടർന്ന് വചന ശുശ്രൂഷ, തുടർന്ന് ആരാധന, തുടർന്ന് വിശുദ്ധ കുർബാന. വെളുപ്പിന് 5:30, 5:30 വെളുപ്പിന് 5:30 തീരും. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കുർബാന കഴിഞ്ഞ് ഒന്ന് കുളിച്ച് ഫ്രഷായിട്ട് ഫസ്റ്റ് ബോട്ടിന് ഇക്കരയ്ക്ക് കിടന്ന് ഞങ്ങൾക്ക് നേരത്തെ പോരാല്ലോ. അങ്ങനെ തിരക്കിട്ട് താഴോട്ട് വരുമ്പം വികാരിയച്ചനും വിവിധ സ്ഥലങ്ങളിൽ നിന്ന പ്രാർത്ഥനാ ഗ്രൂപ്പ് ലീഡേഴ്സും എന്നെ വളഞ്ഞിട്ട് പറഞ്ഞാച്ചാ, അടുത്ത 2 ശനിയാഴ്ചയും കൂടെ ഞങ്ങൾക്ക് നടത്തി തന്നെ ഞങ്ങളുടെ ഒരു ആഗ്രഹം. അങ്ങനെ വീണ്ടും അടുത്ത മാസത്തെ 2 ശനിയാഴ്ച ജാഗരണ ആരാധന ഏറ്റെടുക്കുക. പ്രിയപ്പെട്ട, അന്ന് ഞങ്ങൾ ഫോർട്ട് കൊച്ചി കൂവപ്പാടം പള്ളിയിൽ യുവജനങ്ങളുടെ ധ്യാനം നയിച്ചുകൊണ്ടിരിക്കുക. വെള്ളിയാഴ്ച പകലും ശനിയാഴ്ച പകലും ഞായറാഴ്ച പകലും, വെള്ളിയാഴ്ച പകലും ശനിയാഴ്ച പകലും കഴിഞ്ഞ് നേരെ ഞങ്ങൾ പ്രിയപ്പെട്ടവരെ മുളവുകാട് ദ്വീപിലേക്ക് കയറിയ ജാഗരണ ആരാധന നയിക്കാൻ. ജാഗരണ ആരാധന 5:30 അവസാനിച്ചു. ഒന്ന് കുളിച്ച് ഫ്രഷായിട്ട് ഫസ്റ്റ് ബോട്ടിന് ഇക്കരയ്ക്ക് കിടന്നാൽ സമയത്ത് അങ്ങ് കൂവപ്പാടത്തിയെല്ലാം അന്നാണ് അവിടുത്തെ ധ്യാനം തീരുക. അതിനുവേണ്ടി തിരക്കിട്ടിറങ്ങുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഞാന് പെട്ടെന്ന് തിരക്കിട്ടിറങ്ങി വരുമ്പോൾ വികാരിച്ചിനോട് യാത്ര പോയിട്ട് കേൾക്കുമ്പോൾ ഒരു 28 വയസ്സ് പ്രായം തോന്നിയൊരു സ്ത്രീ ഓടി വന്നിട്ട് പറഞ്ഞാച്ചാ, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, മോളെ പ്രാർത്ഥിച്ചോളാം, ഫസ്റ്റ് ബോട്ടിന് പോകാനുള്ള തിരക്കില. അപ്പോഴ് പുറകിൽ നിന്ന് വികാരിച്ചനെ വിളിച്ചു, അച്ഛാ ഒത്തിരി വിഷമിക്കുന്നൊരു കൊച്ചാണ്, ഒന്ന് പ്രാർത്ഥിക്കണേ, ഒന്ന് പ്രാർത്ഥിക്കണേ. അപ്പൊ ഒരു കസേര കിടപ്പുണ്ട്. ഞാൻ പറഞ്ഞു, നീ എവിടെ ഇരിക്കുക?
അവളോടിരുന്ന് ഒരു നിമിഷം ഇവളുടെ ശിരസിലേക്ക് കൈവച്ച് പ്രാർത്ഥിച്ചു. പെട്ടെന്ന് ഞാൻ കൈവലിച്ചു. ഞാൻ ചോദിച്ചു, മോളെ എന്താ നിനക്ക് പറയാനുള്ളത്? ചുരുക്കി പറയാമോ, പെട്ടെന്ന്, എനിക്ക് തിരക്കുണ്ട്. അപ്പോൾ പറഞ്ഞാ, എന്റെ വിവാഹം കഴിഞ്ഞിട്ട് 1.5 വർഷം കഴിഞ്ഞു. എന്നെ വിവാഹം ചെയ്ത് വിദേശത്ത് ജോലിയുള്ളൊരു മനുഷ്യനാ. ഞങ്ങൾ 3 ആഴ്ച ഒരുമിച്ച് ജീവിച്ചു. 3 ആഴ്ചകൾക്ക് ശേഷം അദ്ദേഹം വിദേശത്തേക്ക് പോയി. ആദ്യത്തെ 3 മാസം ഒത്തിരി കത്തുകൾ ഇങ്ങോട്ട് എഴുതി, അതിലേറെ കത്തുകൾ അങ്ങോട്ട് എഴുതി. പിന്നീട് പല കത്തുകൾ അങ്ങോട്ട് എഴുതിയിട്ടും മറുപടി ഒന്നുമില്ല. ഈ സംഭവത്തിന്റെ ചുരുളഴിയും നിങ്ങൾക്കറിയാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, ഇവളുടെ ഭർത്താവിന് 2 അനുജത്തിമാരുണ്ട്, 18ഉം 20ഉം വയസ്സുള്ള 2 സഹോദരിമാര്. അവളുമാര് ചില ഇല്ലാ കഥകൾ അങ്ങോട്ട് എഴുതി അറിയിച്ചതാണ് കത്തുകളൊക്കെ നിൽക്കാനുള്ള കാരണം. വീണ്ടും 1.5 വർഷക്കാലം പ്രിയപ്പെട്ടവരെ, വീട്ടിൽ കത്ത് വരുന്നുണ്ട് അപ്പനും അമ്മയ്ക്കും സഹോദരങ്ങൾക്കും. ഇതിനകത്തൊന്നും ഇവളെ കുറിച്ചൊരു വാക്കുപോലും ഇല്ല. ആ വീട്ടിൽ ഫോൺ വരാറുണ്ട്. അബദ്ധവശാൽ ഇവളങ്ങാൻ ചെന്ന് ഫോൺ എടുത്താൽ അങ്ങേ തലയ്ക്ക് ഇന്ന് ഫോൺ കട്ടാകും. അങ്ങനെ നീണ്ട 1.5 വർഷത്തെ വേദന നിറഞ്ഞ ജീവിതം. ഒരു കൊച്ചു ദുഃഖം പോലും അവളുടെ വീട്ടിൽ അവൾ അറിയിച്ചില്ല. കാരണം അവളുടെ അപ്പൻ മരിച്ചു പോയതാ, അമ്മ ആങ്ങളമാരും കൂടെ അവൾ വിവാഹം ചെയ്തയച്ചേക്കുന്നത്. പ്രിയപ്പെട്ടവര്, അതുകൊണ്ട് എല്ലാ ദുഃഖവും ഉള്ളിലൊതുക്കി. എപ്പോ ആങ്ങള മരിച്ചൊരു സുഖ അസുഖ എന്ന് പറയും. പ്രഭാതത്തിൽ എഴുന്നേറ്റ് വീടും പരിസരവും അടിച്ച് വൃത്തിയാക്കി, വീടിനുള്ളിൽ മുഴുവൻ അടിച്ച് തുടച്ച് വൃത്തിയാക്കി, ഭക്ഷണം പാകം ചെയ്ത് വെച്ചിട്ട് ഒരു ചെറിയ പാത്രത്തിൽ ഭക്ഷണവുമായിട്ട് ഇവൾ എറണാകുളം സരിത സവിത സംഗീത തീരിനടുത്തുള്ള ഒരു സ്വകാര്യ കമ്പനിയിൽ പെൺകുട്ടി ജോലിയുണ്ട്. അങ്ങോട്ടേക്ക് യാത്രയാകും. അവിടെ എത്തി വൈകുന്നേരം തിരിച്ചെത്തുമ്പോൾ ചിലപ്പോൾ 6 ആകാം, ചിലപ്പോൾ 7 ആകാം, അത് 8 വരെ ആകാം. പ്രിയപ്പെട്ടവർ, അപ്പോഴും ഉച്ചയ്ക്കുള്ള പാത്രം കഴുകാതെ അവിടെ കിടപ്പുണ്ടാകും. ആരോഗ്യമുള്ളൊരു അമ്മയും 18ഉം 20ഉം വയസ്സുള്ള 2 സഹോദരിമാരുള്ള വീട്ടിലെ അവസ്ഥയത്. അമ്മ പറഞ്ഞു, ഇത് നിന്റെ ജോലിയാ, നീ ചെയ്തോണം. അപ്പൊ എങ്ങോട്ട് പറഞ്ഞാ, ഏത് ജോലി വേണേലും ഞാൻ ചെയ്യാം, പക്ഷെ എന്റെ ജീവിത പങ്കാളിയുടെ ഒരാശ്വാസത്തിന്റെ കത്ത്, ഒരു ഫോൺ സന്ദേശം, അതാ അച്ഛൻ ഞാൻ ആഗ്രഹിക്ക. അങ്ങനെ നീണ്ട 1.5 വർഷത്തെ വേദന നിറഞ്ഞ ജീവിതത്തിനിടയിൽ ഇതാ ഒരു സന്തോഷ വാർത്ത, അവളുടെ പങ്കാളി എത്തുന്നു. 1.5 വർഷത്തിന് ശേഷം പ്രിയപ്പെട്ടവരെ, അവനെ സ്വീകരിക്കാൻ സ്വന്തം അവന്റെ അപ്പനോടും അമ്മയോടും സഹോദരങ്ങളോടൊപ്പം വെറും 3 ആഴ്ച മാത്രം ഒരുമിച്ച് ജീവിച്ച അവളും എത്തുകയാണ് കൊച്ചി വിമാനത്താവളത്തിന്. അവൻ വന്നിറങ്ങി അപ്പനോടും അമ്മയോടും സഹോദരങ്ങളും എല്ലാം കുശലാന്വേഷണം നടത്തി. അവൻ നിനക്ക് സുഖാണെന്നൊരു വാക്കുപോലും ചോദിച്ചില്ല. പ്രിയപ്പെട്ടവരെ, വീങ്ങിപ്പൊട്ടുന്ന ഹൃദയത്തോടെ പെൺകുട്ടി അന്ന് വീട്ടിലേക്ക് യാത്രയായത്. ആഴ്ച ഈസ്റ്റർ, എല്ലാവരും കുടിക്കുന്ന കുടുംബം കുടിച്ചു കൂത്താടി കുടിച്ചു കൂത്താടി. പ്രിയപ്പെട്ട, രാത്രി 12 മണി സമയത്ത് ഇവിടെ കഴുത്തിന് കുത്തിപ്പിടിച്ചിട്ട് പറഞ്ഞു, നിനക്കാരെങ്കിലും ഇവിടെ വന്ന് കൊണ്ടുപോകോളാം പറ, അല്ലേ കൊന്നി ഞാൻ ഈ കടലിൽ തള്ളും. ഇവന്റെ വീട് ഫോർട്ടുകൊച്ചിയ, ഇവളുടെ വീട് എറണാകുളം ചേരാനല്ലൂര. രാത്രി 12 മണി സമയത്ത് ആദ്യമായിട്ട് അവളെ ആങ്ങളമാരെ അവള് വിളിക്കുകയാ. പ്രിയപ്പെട്ടവരെ, ആദ്യമായിട്ട് പെങ്ങള് വിളിക്കുക. അവർ ടാക്സി വിളിച്ച് ഓടിച്ചെന്നു, പെങ്ങളെ കൊണ്ടുപോന്നു. ഈ പെൺകുട്ടിക്ക് എന്നോട് ചോദിക്കാനുള്ള ചോദ്യമാണ്, അച്ഛാ ഞാൻ ജീവിക്കണോ മരിക്കണോ? അച്ഛൻ പറ, എനിക്ക് ഫസ്റ്റ് ബോട്ട് പോകാനുള്ള ഒരു ദിവസം തിരക്കൊരു സമയത്ത് 2 മരിക്കണോ ജീവിക്കണോ ചോദിക്കുന്ന കൊച്ചോട് ഞാനത് ഉത്തരം പറയാനാ. ഒരു നിമിഷം പെട്ടെന്ന് കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പം ദൈവത്തിന്റെ പരിശുദ്ധമാവുന്നൊരു ചിന്ത ഈ മകളോട് പറ, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ പറ. ഞാൻ പറഞ്ഞു, മോളെ നീ ഇന്ന് തുടങ്ങി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കേ. അതിലൊരു രഹസ്യം, വിരിച്ചു പിടിച്ച കരങ്ങളോടെ നിന്റെ പങ്കാളിയുടെ മനസ്സാന്തരത്തിന് വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്ക. ദൈവത്തിന്റെ ആത്മാവ് ആ നിമിഷം വെളിപ്പെടുത്തി. അപ്രിയപ്പെട്ടവരെ, 21 എന്ന് ഞാൻ പറഞ്ഞു, മോളെ നീ ഇന്ന് തുടങ്ങി പ്രാർത്ഥിച്ചോ, ഇന്ന് 21-ാം നാൾ പ്രഭാതത്തിൽ നിന്റെ ഭർത്താവ് നിന്റെ വീട്ടിൽ വരും. ഞാൻ പറഞ്ഞുടി, ഒരു ധ്യാനം കൂടുന്ന കാര്യം പറയണം കേട്ടോ. ഉടനെ അവള് ചിരിച്ചു. ഞാൻ ചിരി, നീ എന്താ ചിരിക്കുന്നേ? അച്ഛാ മുഖത്ത് നോക്കത്തില്ല അച്ഛാ, പിന്നെ അങ്ങനെ അച്ഛനെ ധ്യാനം കൂടുന്ന കാര്യം പറയുന്നേ. ഞാൻ പറഞ്ഞു, നീ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അമ്മ എപ്രകാരം നിന്റെ ജീവിതത്തിൽ ഇടപെടുമെന്ന് ഞാൻ കാണിച്ചു തരാം. 21 എന്ന് ദൈവം വെളിപ്പെടുത്തിയെങ്കിൽ 21-ാം നാൾ പ്രഭാതത്തിൽ അവളുടെ ഭർത്താവ് അവളുടെ വീട്ടിലെത്തി. എന്നിട്ട് ഇങ്ങോട്ടല്ല ചോദിച്ചത്, അങ്ങോട്ട് ചോദിച്ചു, അമ്മച്ചി ഞാൻ ഇവിടെ കൊണ്ടൊരു ധ്യാനത്തിന് പൊക്കോട്ടെ. 1 ആഴ്ചത്തെ ധ്യാനം കൂടി മടങ്ങി വന്നു. തിരിച്ചു വന്ന് അവൻ ചോദിച്ചു, അവൻ വിദേശത്തുള്ള ജോലിയെല്ലാം ഉപേക്ഷിച്ചു. പ്രിയപ്പെട്ടവരെ, അവൻ ചോദിച്ചു, അവന് ബാംഗ്ലൂർ BPL കമ്പനിയില ക്വാർട്ടേഴ്സ് അടക്കം അനുവദിച്ചു, പുതിയ ജോലി അവനെ കിട്ടി. അവൻ ചോദിച്ചു, അമ്മച്ചി ഞാൻ ഇവിടെ കൊണ്ട് ബാംഗ്ലൂർക്ക് പോക്കോട്ടെ. ഉടനെ അമ്മച്ചി എന്നെ വിളിച്ചു, അച്ഛാ വിടണോ വേണ്ടയോ? കാരണം അമ്മച്ചിയുടെ ചിന്ത, ഇന്ന് വീട്ടിൽ നിന്ന് ഇറക്കി കൊണ്ടുപോകും, നാളെ കശുമാൻ തോട്ടത്തിലോ റെയിൽവേ പാളത്തിലോ ഡെഡ് ബോഡി കാണും, കയ്യിലൊരു ഋഷണം കടലാസം കാണും, എന്റെ മരണത്തിന് ആരും ഉത്തരവാദികളല്ലെന്ന്. അമ്മയ്ക്ക് പേടിയതാ. ഞാൻ എന്നോട് ചോദിച്ചു, അച്ഛാ വിടണോ വേണ്ടയോ? ഞാൻ ചോദിച്ചു, അമ്മച്ചിയാണോ കെട്ടിയത്, അത് അവനാണോ കെട്ടിയത്? അവൻ അന്ന് അങ്ങ് വിട്ടാക്കാൻ പറഞ്ഞു. ഉടനെ അമ്മച്ചി രണ്ടു ചോദ്യ, ഞാനും കൂടെ പോക്കോട്ടെ എന്ന്.
ഞാൻ പറഞ്ഞു കൊണ്ടുപോയി പൊക്കോളാൻ പറഞ്ഞു. പ്രിയപ്പെട്ട, മൂന്നര മാസക്കാലം ഈ മകനോടും മകളോടും ഒപ്പം ബാംഗ്ലൂർ ബി പി എൽ കമ്മിറ്റി ഹെഡ്ക്വാർട്ടേഴ്സിൽ പോയി താമസിച്ചിട്ട് മടങ്ങി വന്ന് മുട്ടുകുത്തി നിന്ന് ആ അമ്മ പറഞ്ഞ വാക്കുകളാണ്, അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത അമ്മയാ പരിശുദ്ധ കന്യക പറയും. ഹല്ലേലൂയാ, സ്വർഗ്ഗത്തിന് പറയാമോ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. തൊട്ടടുത്ത വ്യക്തിക്കൊന്ന് ഷെയ്ക്കാണ്ട് കൊടുത്തിട്ട് സന്തോഷത്തോടെ പറയാമോ, അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത അമ്മയാ പരിശുദ്ധ കന്യക പറയും. ഒന്ന് പറയാമോ, അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത അമ്മയാ പരിശുദ്ധ കന്യക മറിയം. എത്ര എത്ര അനുഭവം നിങ്ങൾക്ക് കേൾക്കണം, എത്ര എത്ര അനുഭവം നിങ്ങൾക്ക് കേൾക്കണം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് കേൾക്കണമോ, പതിനാല് നീണ്ട വർഷത്തിന് ശേഷം ഒരു യുവാവിനെ സ്വന്തം കുടുംബത്തിലെത്തിച്ച അനുഭവം. പ്രിയപ്പെട്ടവരെ, കാഞ്ഞിരപ്പള്ളിയിലെ അതിസമ്പന്നമായ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ചെറുപ്പക്കാരൻ തന്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് ഇരിഞ്ഞാലക്കുട ഡോൺ ബോസ്കോ സ്കൂളില്. അതിനുശേഷം അവന്റെ പി ഡി സി പഠനം, അതിനുശേഷം എറണാകുളം ആസാദ് റോഡില്, എന്ന് പറഞ്ഞാല് എറണാകുളം കല്ലൂർ റിനീവൽ സെന്റർ സ്ഥിതി ചെയ്യുന്ന റോഡില്, ആദ്യത്തെ കട്ടിങ്ങിൽ 5 ബെഡ്റൂമുള്ള ഒരു കെട്ടിടം, 7 ബെഡ്റൂമുള്ള കെട്ടിടം വാടകയ്ക്ക് എടുത്തിട്ട് അവിടെ അവന്റെ ക്രിക്കറ്റ് കളി കൂട്ടുകാരോടൊപ്പം അവൻ താമസിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അവന് ക്രിക്കറ്റ് കളി, എറണാകുളം ക്രിക്കറ്റ് ടീമിലെ ഏറ്റവും നല്ല ഒരു ഓഫ് സ്പിന്നർ കളിക്കാരൻ, കൂടാതെ പ്രിയപ്പെട്ടവരെ ഡിഗ്രി പഠനം, ഒപ്പം ഷെയർ മാർക്കറ്റ് ബിസിനസ്സും. ഒരു കളിക്കിടെ അവന് നടുവിന് ക്ഷതമേറ്റിട്ട് വെല്ലൂർ ആശുപത്രിയിൽ നിന്ന് കൊണ്ടുപോയിട്ട് ശാസ്ത്രം വിധി എഴുതി, ഒരു മേജർ ഓപ്പറേഷൻ വിധേയമായാൽ പോലും തന്റെ നടുവിന്റെ വേദന പൂർണ്ണമായി മാറ്റിത്തരാൻ പറ്റുമെന്ന് ശാസ്ത്രത്തിന് ഉറപ്പില്ല. പ്രിയപ്പെട്ടവരെ, നിരാശനായി അരയിൽ ബെൽറ്റ് ധരിച്ച് അവൻ തിരിച്ചെത്തുമ്പോഴാണ് അവനെ കാത്തിരുന്ന മറ്റൊരു ദുരന്തം. നിങ്ങളൊരു പക്ഷെ പത്രങ്ങളിൽ വായിച്ചതോ മറ്റുള്ളവർ പറഞ്ഞു കേട്ടതോ ഒരു വാർത്തയുണ്ട്, ഹർഷത് മേത്തയുടെ ഷെയർ മാർക്കറ്റ് പൊട്ടി. അന്ന് ഈ ചെറുപ്പക്കാരന് നഷ്ടമായത് 700,000 രൂപയാണ്. പ്രിയപ്പെട്ടവരെ, അവൻ ആരുടെയും പൈസ കൈകൊണ്ട് വാങ്ങിയിട്ടില്ല, വ്യക്തികളെ കമ്പനിക്ക് പരിചയപ്പെടുത്തി കൊടുത്ത് കമ്പനികൾ വ്യക്തികളുമായിട്ടാ ബന്ധം, അവനതിന്റെ കമ്മീഷൻ മാത്രമേ ഉള്ളൂ. പക്ഷെ അവൻ ചിന്തിച്ചൊരു കാര്യമുണ്ട്, അവനെ നല്ല മനസ്സുകൊണ്ട്, ഞാൻ കാരണമല്ലേ ഇവർ ഈ കമ്പനി ചേർന്നത്, അപ്പോൾ ഞാൻ കാരണമല്ലേ ഇവരെ പൈസ നഷ്ടപ്പെട്ടത്, ഈ പണം തിരിച്ചു കൊടുക്കണ്ടേ. പ്രിയപ്പെട്ടവരെ, അവൻ അപ്പനെ വിളിച്ച, അപ്പച്ച എനിക്കൊരു 700,000 രൂപ വേണം. അപ്പനെ സംബന്ധിച്ചിടത്തോളം അന്നും ഇന്നും പ്രിയപ്പെട്ടവരെ 700,000 പുത്തിരിയല്ല. കാരണം കാഞ്ഞിരപ്പള്ളി ടൗണിനോട് ചേർന്ന് ഏക്കറുകണക്കിന് റബ്ബർ തോട്ടം അപ്പന് ചേട്ടാനിയന്മാർക്കും ഇവർക്ക് ചേട്ടാനിയന്മാർക്കും ആയിട്ടുണ്ട്. കൂടാതെ പ്രിയപ്പെട്ടവരെ, പെരിന്തൽമണ്ണ എന്ന് പറയുന്ന സ്ഥലത്ത് 100 ഏക്കറോളം റബ്ബർ തോട്ടം സ്വന്തമായിട്ടുള്ളവരാ. അപ്പൻ ചോദിച്ചു, എന്തിനാടാ പൈസ? കമ്പനി പൊട്ടിയാനാ, കമ്പനി പൊട്ടിയാണ് നീ എന്തിനാ കാശ് കൊടുക്കുന്നത്? അപ്പൻ ചെയ്തതിന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാ, എനിക്ക് 1,00,000 രൂപ വേണം. തരാം കൊടുക്കാമെന്നേറ്റതല്ലാതെ ചില്ലിക്കാശ് ഈ മകന് വേണ്ടി കൊടുക്കാൻ അപ്പം തയ്യാറായില്ല. പ്രിയപ്പെട്ടവര്, അപ്പച്ച ഞാൻ മരിക്കാൻ പോവുക, എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാമെങ്കിൽ ചെയ്യാൻ പറഞ്ഞ് അവസാനമായിട്ട് അവൻ കത്തെഴുതുക. അപ്പന് ഒരു ആശ്വാസത്തിന്റെ വാക്കോ ഒരു ഫോൺ സന്ദേശമോ ഒരു ദൂതനോ അവനെ തേടി എത്തിയില്ല. പ്രിയപ്പെട്ടവരെ, അവസാനം അവന്റെ ബിസിനസ്സിനിടയ്ക്ക് കേട്ടി തുച്ഛമായ അവന്റെ കടബാധ്യത തീർത്തു, കൂടെ എഴുതി ചേർത്തു, എന്റെ അപ്പനും അമ്മയ്ക്കും ഞാനെന്ന് പറയുന്ന മകൻ മരിച്ചു. പിന്നീട് അങ്ങോട്ട് നീണ്ട 14 വർഷം അപ്പൻ, അമ്മ, സഹോദരങ്ങൾ, ബന്ധുക്കൾ, പിന്നെ ജന്തുക്കൾ എല്ലാം പരിശ്രമിച്ചു അവനെ തിരികെ ഒന്ന് വീട്ടിലെത്താൻ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2024 December 24 ഇവന്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്താണ്. നിങ്ങൾ എന്തെങ്കിലും അങ്കമാലിയിലൂടെ യാത്ര ചെയ്യുകയാണെങ്കിൽ അങ്കമാലി ടൗണില് തെറ്റയിൽ ജ്വല്ലറി എന്ന് പറയുന്ന ഒരു സ്ഥാപനം കാണും. അത് നടത്തുന്ന മാർട്ടിനും ജോസിയേട്ടനും മാർട്ടിനുമാണ്. മാർട്ടിന്റെ കൂടെ പഠിച്ചവനായവൻ. അതുകൊണ്ട് ആ മാർട്ടിന്റെ കല്യാണം കഴിഞ്ഞ് അവൻ അവന്റെ പങ്കാളിയുടെ വീട്ടിലേക്ക് പോകുമ്പോൾ 2024 December 24 ഇവന്റെ വാടക വീട്ടിൽ കയറി ഒന്ന് ക്രിസ്മസ് വിഷ് ചെയ്തേച്ച് പോയാക്കാന്ന് കരുതി അവിടെ ചെന്നതാ. അവിടെയുള്ള അവന്റെ ക്രിക്കറ്റ് കളി കൂട്ടുകാരെല്ലാം ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് വീട്ടിലെത്തി കഴിഞ്ഞിരുന്നു. ഇവനോ ഇവിടെ ഒറ്റയ്ക്ക 7 ബെഡ്റൂമും 5 ബെഡ്റൂമുള്ള കെട്ടിടത്തില്. പ്രിയപ്പെട്ടവരെ, ആ പോരാൻ നേരത്ത്, വിഷ് ചെയ്ത് പോരാൻ നേരത്ത് ആ പെങ്കുച്ചി ചോദിച്ചു, സഹോദര വീട്ടിലൊന്നും പോകുന്നില്ലേ? എന്റെ വീട് ഇതൊക്കെ തന്നെയാ. അന്ന് തിരിച്ചു പോരുമ്പോൾ മാർട്ടിനോട് പങ്കാളി ചോദിച്ചു, സഹോദരൻ നിങ്ങളൊക്കെ സുഹൃത്തുക്കളാന്നല്ലേ പറയുന്നേ, അതിനൊന്നുകൊണ്ട് വീട്ടിലാക്കാൻ പാടില്ലേ? അവൻ പറഞ്ഞു, എടി പരിശ്രമിക്കാൻ ഞട്ടല്ലേ, കഴിഞ്ഞ 10-14 വർഷം പരിശ്രമിച്ച് സുല്ലിട്ടിരിക്കുന്ന കാര്യമാ. അപ്പോഴവള് പറഞ്ഞു, ചേട്ടാ നിങ്ങൾ പരിശ്രമിച്ചാ നടക്കുന്നേ, നിങ്ങൾ പരിശ്രമിച്ചാ നടക്കുന്നേ. മാർട്ടിന്റെ ഉള്ള സ്വസ്ഥത നഷ്ടപ്പെട്ടു.
അവൻ കൂട്ടുകാരെല്ലാം വിളിച്ചപ്പോ ഞാടാ ഞാൻ എങ്ങനെയൊരു മണ്ടത്തരം പറ്റി, ഞാൻ അവളെയും കൊണ്ടൊന്ന് ക്രിസ്മസ് വിഷയാൻ പോയതാണ്, ഇപ്പൊ എന്റെ ഉള്ള സമാധാനം പോയി, എന്നെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. അങ്ങനെ കൂട്ടുകാരെല്ലാം ചേർന്ന് പിന്നെ 2001 ജനുവരി ആദ്യ ആഴ്ചയില് കൊളത്തുവയിൽ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനത്തിന് കൊണ്ടയാക്കി. ധ്യാനത്തിന്റെ കുമ്പസാരം കഴിഞ്ഞ് കൗൺസിലിംഗ് ശുശ്രൂഷയുടെ സമയത്ത് ഒരു സിസ്റ്റർ അവന് വേണ്ടി പ്രാർത്ഥിച്ച് പറഞ്ഞു, മോനെ നീ അപ്പനോടും അമ്മയോടും ഒത്തിരി ക്ഷമിക്കാനുള്ളതായി കാണുന്നു, ക്ഷമിച്ച് പ്രാർത്ഥിച്ചാൽ കർത്താവ് ഒത്തിരി കൃപ തരുമെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു ക്ഷമിച്ചിട്ട് കൃപ മൊത്തമായിട്ട് സിസ്റ്റർ എടുത്തോളാൻ പറഞ്ഞു. തിരിച്ചു വന്നപ്പോ കൂട്ടുകാർ ചോദിച്ചു, മോനെ നിനക്ക് എന്നാ കിട്ടി? ഒത്തിരി കിട്ടി, ഹോൾസെയിലായിട്ട് സിസ്റ്ററിന് കൊടുത്തിട്ട് പോന്നെന്ന് പറഞ്ഞു. തിരിച്ചു പിറ്റേ ആഴ്ച കറുകുറ്റിക്കുന്നി പ്രാർത്ഥിക്കാൻ എത്തുമ്പോഴും പ്രിയപ്പെട്ടവരെ ഈ മാട്ടിനും ജോസിയേട്ടനും ചേർന്ന് ഇവനെ പിടിച്ചു കിട്ടി എന്ന് പറഞ്ഞ പോലെ പ്രാർത്ഥനയും കൊണ്ടു നിൽക്കുക. രാത്രി 9:30 ആരംഭിക്കുന്ന പ്രാർത്ഥന മുകളിലെത്താൻ 10:45, 1/4 മണിക്കൂർ, 1 മണിക്കൂറാ. കാരണം ഓരോ നന്മ നിറഞ്ഞ മറിയുമെന്നുള്ള പ്രാർത്ഥനയും നിയോഗം സമർപ്പിച്ച് മുട്ടിൽ നിന്ന് മുട്ടിലേക്കുള്ള കയറ്റം. പ്രിയപ്പെട്ടവരെ, ഇവന് നടുവിൽ വയ്യാത്തുകൊണ്ട് അരയെ ബലിച്ചിട്ടേക്കുക. അതുകൊണ്ട് അവൻ താഴത്തെ നടയിൽ നിന്ന് ഈ ജപമാല പങ്കെടുത്തു. കഴിഞ്ഞപ്പോ അവൻ പറഞ്ഞു, കൊള്ളാം, പക്ഷെ എന്നെ കൊണ്ട് ഇതൊന്നും പറ്റത്തില്ല. അത് കഴിഞ്ഞ 10:30 കഴിഞ്ഞ 10 മിനിറ്റ് ബ്രേക്ക്, ഒരു ഗ്ലാസ് ചൂടുവെള്ളം കിട്ടാം, ചിലപ്പോൾ ഒരു ഗ്ലാസ് കട്ടൻ ചായ കിട്ടാം. കഴിഞ്ഞ ഉടനെ പള്ളിക്കകത്ത് ആരാധന എഴുന്നള്ളിച്ചു വെച്ച ആരാധന. ഇവന് മുട്ടുകുത്താൻ പറ്റാത്തതുകൊണ്ട് പുറകിലത്തെ ബെഞ്ചിലിരുന്ന് അവൻ ആരാധന കൂടുന്നത്. ആരാധനയുടെ രോഗശാന്തി ശുശ്രൂഷ, വചന ശുശ്രൂഷ എല്ലാം കഴിഞ്ഞു. അവസാനം കൃത്യം രാത്രി 12:00 ആശീർവാദം, കാരണം എല്ലാവരും ജോലിക്കാരോ ബിസിനസ്സുകാരാ വരുന്നവര്, അപ്പൊ അവർക്ക് രാവിലെ പള്ളി പോയിട്ട് വേണം ജോലിക്ക് പോകാനുണ്ട്. അതുകൊണ്ട് കൃത്യം 12:00 ആരാധന ആശീർവാദം. ഈ ആരാധനയുടെ ആശീർവാദത്തിന് വേണ്ടി കർത്താവ് തന്ന സന്ദേശമെല്ലാം പറഞ്ഞ് അവസാനത്തെ ആശീർവാദത്തിന് വേണ്ടി കർത്താവിനെടുത്ത് ഉയർത്തിയേക്കുക. പ്രിയപ്പെട്ടവര്, ആ സമയത്ത് കർത്താവ് പറയാം, ഒരു സന്ദേശം കൂടെ പറയാനുണ്ട്. ഞാൻ ചോദിച്ചു, കർത്താവ് എന്താ? അനേക നാളുകളായി അരയിൽ ബെൽറ്റ് ധരിച്ച് നടക്കുന്ന മകനെ ഞാൻ തൊടുന്നു. 14 വർഷമായിട്ട് പള്ളിയിൽ മുട്ടുകുത്താൻ പറ്റാത്ത അവനോട് ഞാൻ പറയുന്നു, മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ആ സമയത്ത് ഇവൻ നോക്കുമ്പോ, ആശീർവാദം സ്വീകരിക്കാൻ ബെഞ്ചിൽ ഇരുന്നവൻ എഴുന്നേറ്റ് നിൽക്കുമ്പോ നോക്കുമ്പോ അരയില് നടുവിന്റെ ബെൽറ്റ് ബലമായിട്ട് കെട്ടിച്ചതാ. നോക്കുമ്പോ താഴെ പാദത്തിൽ വീണ് കിടപ്പുണ്ട് ബെൽറ്റ്. 14 വർഷത്തിന് ശേഷം ആദ്യമായിട്ട് അവൻ ആ ദേവാലയത്തിൽ മുട്ടുകുത്തി. പ്രിയപ്പെട്ടവരെ, തിരിച്ച് കണ്ണൂർ വരെയുള്ള യാത്രയില് അവൻ ചെക്ക് ചെയ്തത് അവന്റെ നടുവ് ശരിയായോന്ന. കാറിരുന്നോണ്ട് ശരിയായി. പ്രഭാതത്തിൽ മാത്രമേ വിളിച്ചു, ഇവിടെ എനിക്ക് നിന്നെ കാണണം, എന്റെ നടുവ് ശരിയായി. 4.5 മണിക്കൂർ സമയം എറണാകുളത്തൊരു ഹോട്ടൽ മുറിയിലും സംസാരിച്ച ശേഷം എന്നെ കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ 2001 ജനുവരി 26 3.5 മണിക്കൂർ സമയം ആ ചെറുപ്പക്കാരൻ പങ്കുവെച്ച അനുഭവം ഞാൻ നിങ്ങളോട് പങ്കുവെച്ചത്. ഞാൻ പറഞ്ഞു, മോനെ ഞാൻ നിന്നെ കേട്ടു, നിന്റെ അപ്പനെയും അമ്മേനെ എനിക്കൊന്ന് കാണണം. അപ്പനും അമ്മയും വന്നാ പറയാൻ പോകുന്ന കാര്യങ്ങള് ഞാൻ അച്ഛനോട് പറയാം. ഞാൻ പറഞ്ഞു, അത് വേണ്ട, നിന്റെ അപ്പനെയും അമ്മേനെ എനിക്കൊന്ന് കാണണം. അച്ഛാ, അതൊന്നും നടക്കാൻ പോകുന്ന കാര്യങ്ങളല്ല, അവരുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവും ഇല്ല. അത് 14 വർഷം മുമ്പ് എന്നേക്കുമായിട്ട് അവസാനിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, 14 നീണ്ട വർഷം യാതൊരു ബന്ധവുമില്ലാത്ത അപ്പനും അമ്മയുമായിട്ട് ഇനിയൊരു ബന്ധത്തെ കുറിച്ച് ചിന്തിക്കാൻ ഞാനില്ല. അവൻ എന്നെ മുറിയിൽ നിറങ്ങിപ്പോകുമ്പോൾ എന്റെ മനസ്സിലൊരു വാശി ഉണർന്നു. പ്രിയപ്പെട്ടവരെ, എങ്ങനെയെങ്കിലും ഇവനെ തിരികെ വീട്ടിലെത്തിക്കണം. വീട്ടിലെ ഫോൺ നമ്പർ പോലും തരാതെ അവൻ ഇറങ്ങിപ്പോ കളഞ്ഞത്. ഞാൻ അവന്റെ കൂട്ടുകാരെ വിളിച്ചു, ഈ മാട്ടിനെ വിളിച്ചു, ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, അവന്റെ വീട്ടിലെ നമ്പർ ഒന്ന് സംഘടിപ്പിച്ചു തന്നെ. അവനേതോ കസിൻസിനെ തപ്പിപ്പിടിച്ച് അവരെ നമ്പർ എന്റെ കൊണ്ട് തന്നു. ഞാൻ അപ്പനെ അമ്മച്ചെ വിളിച്ചു, അപ്പച്ച അമ്മച്ചെ ഞാനിങ്ങനെ ആലുവ എന്നൊരു അച്ഛനെ വിളിക്കുന്നത്, ഞാനന്ന് കറുകുറ്റിയിൽ നിന്നും ആലുവ ആശ്രമത്തിലേക്ക് ട്രാൻസ്ഫർ ആയിരുന്നു. ഞാൻ ഇങ്ങനെ വിളിക്കുന്നത്, എനിക്ക് നിങ്ങളെ ഒന്ന് കണ്ടാ കൊള്ളാം. പറഞ്ഞു, അച്ഛാ നാളെ രാവിലെ, അതായത് വ്യാഴാഴ്ച വിളിക്കുന്നത്, 11:30 എത്തിയേക്കാം. പ്രിയപ്പെട്ടവർ, 11:30 അവരെത്തി. 1.5 മണിക്കൂർ എന്നോട് സംസാരിച്ചിട്ട് അവർ പോയി കഴിഞ്ഞപ്പോ ഞാൻ വിളിച്ചു, മോനെ നിന്റെ അപ്പച്ചനും അമ്മച്ചും വന്നിരുന്നു, നീയും കൂടെ ഒന്ന് വരുമോ? പ്രിയപ്പെട്ടവരെ, അവൻ പറഞ്ഞു, അച്ഛൻ ഞാൻ വരാം. 3/4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവനെത്തി. ആലുവ ആശ്രമത്തിന്റെ വിസിറ്റിംഗ് റൂമിലേക്ക് കയറുമ്പോ ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, അച്ഛാ ദൈവത്തിന് പോലും എന്നെ വേണ്ട എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഞാൻ. എന്നാൽ എന്റെ നടുവിന്റെ വേദന തമ്പുരാൻ ശാസ്ത്രത്തിന്റെ കണക്കൂട്ടിലപ്പുറത്ത് മാറ്റിത്തന്നപ്പം അന്ന് തുടങ്ങി ഇന്നോളം എല്ലാ ദിവസവും വിശുദ്ധ ബലിയിൽ സംബന്ധിക്കുന്ന, എല്ലാ 2 ആഴ്ചയിൽ ഒരിക്കൽ കുംഭസാരിക്കുന്ന, എല്ലാ ദിവസവും ദിവ്യകാരനം സ്വീകരിക്കുന്ന ഒരു വ്യക്തിയാണ് അച്ഛാ ഞാൻ. പക്ഷെ അതിന്റെ ഒന്നും പേരില് അടഞ്ഞ അധ്യായം തുറക്കാൻ ഞാനില്ല.
ഞാൻ പറഞ്ഞു, മോനെ അങ്ങനല്ലടാ, അപ്പനും അമ്മയിട്ട് അന്യ നടക്കത്തില്ല അച്ഛ എന്ന് പറഞ്ഞ് അവൻ എന്നെ മുറിവിട്ട് പോകുമ്പോൾ എന്റെ മനസ്സിലൊരു വാശി ഉണർന്നു, ഈ ചെറുപ്പക്കാരൻ തിരികെ വീട്ടിലെത്തണം. പിറ്റേ ബുധനാഴ്ച പ്രാർത്ഥിക്കാൻ കറുകുറ്റിക്കുന്നിലെത്തുമ്പോൾ എന്റെ പാൻസിന്റെ മുട്ട് ഞാൻ അങ്ങ് മടക്കി. പ്രിയപ്പെട്ടവരെ, കറുകുറ്റിക്കുന്നിലെ നടയെന്ന് പറയുന്നത് ചിപ്സ് ഇട്ട, മാർബിൾ ഇട്ട, ഗ്രാനൈറ്റ് ഇട്ട, വിക്ടിഫൈഡായി ഇട്ട നടയല്ല, നല്ല ഒന്നാന്തരം പരിക്കം തെളിഞ്ഞു നിൽക്കുന്ന നടയാ. പോരാത്തിന് അതിനുമുള്ളൊരു യു പി സ്കൂളുണ്ട്, അവർക്കറിയാം അച്ഛനും യുവജനങ്ങളും ഇവിടെ കഷ്ടപ്പെട്ട് പ്രാർത്ഥിക്കുന്ന സ്ഥലമാണ്. അവന്മാര് സ്കൂൾ വിട്ടു പോകുമ്പോൾ മുകളിൽ നിന്ന് മണല് വാരിയിട്ട് നടവഴി വെതറിയിട്ട് പോകും. പ്രാർത്ഥിക്കുന്നവർ നന്നായിട്ട് പ്രാർത്ഥിക്കട്ടെ. ഇവിടെ പൊന്നിച്ച് പറക്കുന്ന വേദനയാ. യൂട്യൂബ് ചോദിച്ചു എന്താച്ചാ, ഞാൻ പറഞ്ഞു മക്കളെ പറയാം, പ്രാർത്ഥിച്ചു മുകളിലെത്തുമ്പോ വേർത്തു കുളിക്കുക ഞാൻ, കാരണം ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് മുഴുവൻ നനഞ്ഞ് പിഴിയാവുന്ന രീതിയിലായി. വേദന സഹിക്കാൻ പറ്റുന്നില്ല, മുട്ടു പൊട്ടി ചോര പൊടിയുന്നുണ്ട്. അമ്മയോട് ഞാനൊരു കാര്യം പറഞ്ഞു, അമ്മേ ഈ മകൻ തിരികെ വീട്ടിലെത്തുവോളം ഞാൻ ഈ നടയിലുണ്ടാകും. ഒന്നല്ല രണ്ടല്ല മൂന്നാഴ്ചകള്, മൂന്നാഴ്ചകൾക്ക് ശേഷം ഞാൻ ഇവന്റെ അപ്പനെ അമ്മനെ വിളിച്ചു, എനിക്ക് നിങ്ങളെ ഒന്നുകൂടെ കാണണം, വരാവോന്ന് ചോദിച്ചു. അന്ന് ഞാൻ വിളിക്കുന്നത് വ്യാഴാഴ്ച, അവർ വിളിച്ചാൽ വെള്ളിയാഴ്ച വരാം. വെള്ളിയാഴ്ച 11 മണിയായപ്പോ അവരെത്തി. അപ്പൊ ഇവര് വരുമെന്ന് ഉറപ്പിച്ചപ്പം ഞാൻ ഇവനോട് പറഞ്ഞടാ, നിന്റെ അപ്പനും അമ്മയും വരുന്നുണ്ട്, നീ കൂടെ ഒന്ന് വരുവോ. അവൻ പറഞ്ഞു, എന്നെ കിട്ടത്തില്ല, എന്നെ പ്രതീക്ഷിക്കണ്ട, എന്നെ നോക്കണ്ട. ഓക്കെ, ഇവർ വന്നു. ഇവരെ അലുവാശ്രമത്തിന്റെ പുറകിലുള്ള ജീവസ് കേന്ദ്രം എന്ന് പറയുന്ന ഒരു സെന്ററിൽ ഒരു ഡയറക്ടറിന്റെ രണ്ട് റൂമുണ്ട്, അതിലൊരു മുറിയിൽ ഞാൻ അവനെ ഇരുത്തി ഇവരോട് സംസാരിക്കാൻ തുടങ്ങും. ആശ്രമത്തിരിക്കുന്ന പയ്യൻ പറഞ്ഞ, അച്ഛാ ഒരാളും കൂടെ അച്ഛനെ കാണാൻ വന്നിട്ടുണ്ട്. ഞാൻ ചെന്ന് നോക്കുമ്പോ ഇവനാ, ഇവനെയും കൊണ്ട് അപ്പനും അമ്മയും ഇരിക്കുന്ന മുറിയിലേക്ക് വരുമ്പോ അപ്പൻ നോക്കുന്നത് കെട്ടിടത്തിന്റെ ബീമിനൊക്കെ നല്ല കനാണെന്ന്, മകൻ നോക്കുന്ന പുറത്ത് വയ്ക്കുന്ന മരമെല്ലാം ക്രമമായിട്ടാണോ നിൽക്കുന്നതെന്ന്. ഞാൻ പറഞ്ഞ, അപ്പച്ച ഇത് എഞ്ചിനീയർ പണിതതാ, ഇത് നോക്കാനല്ല അപ്പച്ചനെ കൊണ്ടുവന്നത്, അപ്പച്ചന്റെ പുന്നാര മോനല്ലേ. ഈ മകന്റെ മുഖത്തോട്ട് നോക്കി, അപ്പച്ച എടാ മോനെ അത് ഞങ്ങക്ക് കിട്ടിയപ്പം വെച്ചതാടാ, അത് നോക്കാനല്ലേ കൊണ്ടുവന്നെ. നീ അപ്പന്റെ മുഖത്തോട്ട് നോക്കിയോ, നിനക്ക് എന്നാടാ ചോദിക്കാനുള്ളത്, എനിക്കൊന്നും ചോദിക്കാനില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, രണ്ട് ചോദിച്ചേ പറ്റുള്ളൂ, എന്നാ പിടിച്ചോളാൻ പറഞ്ഞ ഒറ്റക്കൊട്ട ചോദ്യം. എന്തുകൊണ്ട് അപ്പൻ അങ്ങനെ പെരുമാറി, എന്തുകൊണ്ട് അപ്പൻ ഇങ്ങനെ പെരുമാറി, ഒറ്റക്കൊട്ട ചോദ്യം. ചോദ്യം കഴിഞ്ഞപ്പോ അപ്പൻ, അമ്മ പ്രിയപ്പെട്ടവരെ, മകന്റെ വലതു തോള് തുടങ്ങി കൈപ്പത്തി വരെ ഇങ്ങനെ തിരുമുന്നുണ്ട്. വാമാനെ വന്നു വന്നു എല്ലാം പോയില്ലേ, അപ്പച്ചന്റെ അമ്മച്ചിയുടെയും കയ്യിൽ നിന്നല്ലേ വന്ന്, ക്ഷമിക്കടാ പൊറുക്കടാ വാ എന്ന് പറഞ്ഞുണ്ട്. അവര് കാള കരയുന്ന പോലെ കരയുന്നുണ്ട്. അവനോ, നിങ്ങൾ തിരുമണ തിരുമിക്കോളെ. പ്രിയപ്പെട്ടവരെ, അപ്പൻ എന്നോട് പറഞ്ഞു, എക്സ്ക്യൂസ് മീ ഫാദർ. ഞാൻ പറഞ്ഞു, എക്സ്ക്യൂസ്. പുക വണ്ടി എന്ന് പുക പോകുന്ന പോലെ സിഗരറ്റ് വലിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ഞാൻ ഏറെ നേരം അവിടെ ഇരുന്നിട്ട് ഒന്ന് മുങ്ങി, കാരണം എന്തെങ്കിലും മിണ്ടനെ മിണ്ടട്ടെന്ന് കരുതി. ഏറെ നേരം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അതേ ഇരിപ്പിരിപ്പുണ്ട്. എന്നെ കണ്ട വഴി അപ്പൻ, എക്സ്ക്യൂസ് മീ ഫാദർ. ഞാൻ പറഞ്ഞു, എക്സ്ക്യൂസ്ഡ്. ഞാൻ ഇവന്റെ കാലെ പിടിക്കണോ അച്ഛാ? ഞാൻ പറഞ്ഞു, അപ്പച്ചൻ എന്നായാലും മകന്റെ കാലെ പിടിക്കാൻ മാത്രമൊന്നുമില്ല, നമുക്ക് പറഞ്ഞു തീർക്കാവുന്ന കാര്യമുള്ളൂ. അപ്പോഴേക്ക് സമയം ഉച്ചയ്ക്ക് ഒന്നരയായി. അലുവ ആശ്രമത്തിൽ ചോറും കറി ഇല്ലാത്തതുകൊണ്ടല്ല, കൊടുക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടുമല്ല, പക്ഷേ അവർക്ക് ഭക്ഷണം അവിടെ കൊടുത്താൽ അവരുടെ ഒരു അക്ഷരം പോലും മിണ്ടാൻ പോകുന്നില്ല. അന്നാണെങ്കിൽ അലുവയിൽ ഒരു കൂട്ടക്കൊല നടന്നതിന് പേര് സർവ്വ കടകമ്പോളങ്ങൾ അടിച്ച് ഹർത്താൽ ആചരിക്കുന്ന ദിവസമാ. ഞാൻ പറഞ്ഞാടാ നിന്റെ വണ്ടി എടുത്തുകൊണ്ട്, ഞാൻ പറഞ്ഞു. അവനെ കാറെടുത്തു, ഫുട്ടിക്ക് പോയി കൊണ്ട് നിർത്തി. ഞാൻ പറഞ്ഞാൽ അപ്പനും ഇവിടെ കയറാൻ പറഞ്ഞ് കയറി. ഞാനും കാറ് കയറി നേരെ വണ്ടി അങ്കമാലിക്ക് വിട്ടോളാൻ പറഞ്ഞു. നിങ്ങൾ എന്തെങ്കിലും അങ്കമാലിയുടെ യാത്ര ചെയ്യുവാണെങ്കിൽ LF ആശുപത്രിക്കും അങ്കമാലി ടൗണിനും ഇടയ്ക്ക് രുക്മിണി ഹോട്ടൽ എന്ന് പറയുന്ന ഒരു ഹോട്ടലുണ്ട്, അവിടെ അന്ന് ഭക്ഷണത്തിനെത്തിയത്. ഞാൻ അന്ന് 40 ദിവസം ഉപവാസമാണ്, രാത്രി ഒരു നേരം മാത്രമേ ഭക്ഷണമുള്ളൂ, ഇറച്ചി മീൻ മുട്ട പാല് ഞാൻ തൊടത്തില്ല. ഞാൻ പറഞ്ഞു, എനിക്ക് ഭക്ഷണം വേണ്ട, നിങ്ങൾ ഓർഡർ ചെയ്തോളാം പറഞ്ഞു. അപ്പോഴ അപ്പച്ചൻ ചോദിച്ചു, അച്ഛാ ഒരു നേരം അച്ഛൻ കഴിക്കല്ലേ? ഞാൻ പറഞ്ഞു, അത് കഴിക്കും, അത് വൈകിട്ട. അച്ഛാ ഇന്ന് ഞങ്ങളുടെ കൂടെ ഉച്ചയ്ക്കൊന്ന്. ഓക്കെ, ആയിക്കോളാം പറഞ്ഞു. ഭക്ഷണം ഓർഡർ ചെയ്തു. പ്രിയപ്പെട്ടവരെ, അവര് ഭക്ഷണം എടുക്കാൻ വെയിറ്റേഴ്സ് പോകുന്ന സമയത്ത് അപ്പനും മകനും പിറ്റേ ദിവസം ഇന്റർനാഷണൽ പരീക്ഷയ്ക്ക് മെനു കാർഡ് പഠിക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ആത്മകഥ ഒന്നോണം. അപ്പൻ പറഞ്ഞു, ഇവിടെ ഇച്ചിരി കുറവാണല്ലോ, പെരിന്തൽമണിക്ക് പോകുന്ന വഴിക്ക് മുന്തിയ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുന്ന, അപ്പൊ അവിടുത്തെക്കാൾ ഏതോ സാധനത്തിന് കുറവാന്ന് അപ്പം പറഞ്ഞു. മകനും പറഞ്ഞു, ആ ഇവിടെ ഇച്ചിരി കുറവാന്ന് പറഞ്ഞു. അത്രയും സംസാരിച്ചു കേട്ടവര്. വണ്ടി തിരികെ അലുവ ആശ്രമത്തിലെത്തുന്നവരെ ഒരു പൊന്നിച്ചു പോലും പറഞ്ഞില്ല. പ്രിയപ്പെട്ടവരെ, അലുവ ആശ്രമത്തിൽ നിന്ന് ഇറങ്ങി ഞാൻ കാറിൽ നിന്ന് ഇറങ്ങി സൈഡിൽ നിൽക്കുക. ഞാൻ പറഞ്ഞു, എടാ അപ്പനെ അമ്മേനും കൂടെ കാർ കയറ്റി വിടാം, അവർ വന്ന കാറ് പള്ളിയുടെ ഫ്രണ്ടിലാണ് കിടക്കുന്നത്, കയറ്റി വിടാൻ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നാഷണൽ ദൂരദർശൻ TV ചാനൽ കാണുവാണെങ്കിൽ ഗാർഡ് ഓഫ് ഹോൺ എന്ന് പറയുന്ന പരിപാടി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു വിദേശ രാജ്യത്തെ പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ വരുമ്പോൾ ഒരു ബറ്റാലിയൻ സൈനികൾ തോക്കെല്ലാം പിടിച്ചിങ്ങനെ നിൽക്കും. അതിന്റെ ചീഫ് ഇൻ കമാൻഡർ ഈ വരുന്ന ഗസ്റ്റിന് ഒരു ഗാർഡ് കൊടുക്കും. കണ്ടിട്ടില്ലേ, ഇങ്ങോട്ട് നോക്കൂ, ഏതാണ്ട് ഇതുപോലെയാണ് കേട്ടോ.
ഏതാണ്ട് ഇതുപോലെ കൊണ്ട കാറെ കയറ്റി വിട്ടു. തിരിച്ചു വരുമ്പോൾ ഞാൻ അവിടെ നിപ്പുണ്ട്. ഞാൻ പറഞ്ഞടാ മോനെ, എനിക്കൊന്ന് കാഞ്ഞിരപ്പള്ളിക്ക് പോകണമല്ലോ, അച്ഛന് കാസർഗോഡിന് വേണേ ഞാൻ വണ്ടിയായിട്ട് വരാം, ഇനി കന്യാകുമാരിക്ക് വേണേലും ഞാൻ വണ്ടിയായിട്ട് വരാം, പക്ഷെ എന്റെ വണ്ടിയുടെ ടയറ് കാഞ്ഞിരപ്പള്ളിക്ക് തിരിയൂല. ഞാൻ പറഞ്ഞു മോനെ എനിക്ക് കാഞ്ഞിരപ്പള്ളിക്ക് പോയാൽ മതി, നടക്കൂല. പ്രിയപ്പെട്ടവൻ വണ്ടി വിട്ടു പോകുമ്പോഴും എന്റെ മനസ്സിലുണ്ടെന്ന വാശിയ ഇവൻ തിരികെ അവന്റെ വീട്ടിലെത്തണം. വീണ്ടും 3 ബുധനാഴ്ചകളാ ഈ ജപമാലകയിലേന്തി മുട്ടുമുട്ടുമാറ് അമ്മയുടെ മാധ്യസം തേടി പ്രാർത്ഥിച്ചത്. 3 ബുധനാഴ്ചകൾക്ക് ശേഷം ഞാൻ അറിഞ്ഞു ഇവന്റെ അപ്പനും അമ്മ എറണാകുളത്ത് വരുന്നുണ്ട്. ഞാൻ വിളിച്ചു, നിങ്ങൾക്ക് നിങ്ങളുടെ മോനെ വേണോ? വേണം. പറയുന്ന പോലെ ചെയ്യാമോ? ചെയ്യാം. അവന്റെ വാടക വീട്ടിൽ പോകാൻ പറഞ്ഞു. അവന്റെ വാടക വീട്ടിലെത്തി 2.5 മണിക്കൂർ സമയം അവർ ചെലവഴിച്ചു. അതിനുശേഷം അവൻ കാപ്പിയും ബിസ്ക്കറ്റും ഒക്കെ കൊണ്ടു കൊടുത്തു. അവർ കാഞ്ഞിരപ്പള്ളി ചെന്നിട്ട് എന്നെ വിളിച്ചു പറഞ്ഞാച്ച ഞങ്ങൾ പോയിരുന്നച്ചാ, കാപ്പിയും ബിസ്ക്കറ്റും കൊണ്ട് തന്നച്ചാ, ഇച്ചിരിയൊക്കെ വർത്താനം പറഞ്ഞച്ചാ, ഞാൻ ഒന്നും അറിയാത്ത രീതി ഫോൺ വെച്ചിട്ട് ഇവനെ വിളിച്ചട നിന്റെ അപ്പനും അമ്മ ഇന്ന് എറണാകുളത്ത് വരുന്നെന്ന് പറയുന്ന കേട്ടായിരുന്നു, അതിലേങ്ങാൻ വന്നോടാ. അവൻ പറഞ്ഞു വച്ചാ 2.5 മണിക്കൂർ സമയം ചെലവഴിച്ചച്ചാ, ഇച്ചിരിയൊക്കെ സംസാരിച്ചച്ചാ, ഞാൻ കൊടുത്ത കാപ്പിയൊക്കെ കുടിച്ചച്ചാ, പിന്നെ ഒന്നും സംസാരിക്കാൻ ഞാൻ സമയം കൊടുത്തില്ല. അന്നൊരു വെള്ളിയാഴ്ചയാണ്. ഞാൻ പറഞ്ഞു ഞായറാഴ്ച രാവിലെ 9:30 ഞാനും നിന്റെ കൂട്ടുകാരൻ മാർട്ടിനും വണ്ടിയുമായിട്ട് വരും, നമുക്ക് കാഞ്ഞിരപ്പള്ളിക്ക് പോകണം എന്ന് പറഞ്ഞ് ഞാൻ ഫോൺ കട്ടാക്കി. 2 മിനിറ്റിനുള്ളവൻ തിരിച്ചു വിളിച്ചു, ഞാൻ മുങ്ങും. ഞാൻ പറഞ്ഞു നീ മുങ്ങിക്കൂ, ഞങ്ങൾക്ക് എറണാകുളം അറിയാം, ഞങ്ങൾ എറണാകുളത്ത് വന്നിട്ട് പോന്നോളാം. പിന്നെ സംസാരിക്കാൻ പോയില്ല പ്രിയപ്പെട്ടവരെ, ഫോൺ കട്ടാക്കി. ശനിയാഴ്ച രാത്രി 11:30 സമയം എന്റെ മുറിയിൽ വിരിച്ചിട്ടിരിക്കുന്ന ബേബി മെറ്റിൽ ഞാൻ മുട്ടുകുത്തി നിൽക്കുകയാണ്. 4-ാമത്തെ ജപമാലയുടെ 5-ാമത്തെ രഹസ്യത്തിലെ അവസാനത്തെ രഹസ്യത്തിലെ അവസാനത്തെ നന്മ നിറഞ്ഞു മറിയമേ മാത്രമേ ബാക്കിയുള്ളൂ. ഞാൻ ശമ്മേ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും മകനെ തരിയലേ, ഇത്രയും പ്രാർത്ഥിച്ചിട്ടും മകനെ തരിയലേ, അവസാനത്തെ നന്മ നിറഞ്ഞു മറിയമേ എന്നുള്ള പ്രാർത്ഥന തീർന്നു. പരിശുദ്ധ മറിയമേ എന്ന് തുടങ്ങുമ്പോൾ എന്റെ മുറി ഫോൺ ബെല്ലടിക്കാൻ തുടങ്ങി. ആ പ്രാർത്ഥന തീർന്നു. അതിന്റെ ലുത്തീന പ്രാർത്ഥന ചൊല്ലി, പരിശുദ്ധ രാജ്ഞി എന്നുള്ള ജപം ചൊല്ലി, ജപമാല സമർപ്പിച്ചു, എത്രയും ദൈവമുള്ള മാതാവേ എന്നുള്ള പ്രാർത്ഥന ചൊല്ലി. ഞാൻ സാവധാനം ഈ ബേബി മെറ്റിൽ നിന്ന് പൊങ്ങി മുട്ടിലേക്ക് തറഞ്ഞു കയറിയ ബേബി മെറ്റിലെല്ലാം ആ പാത്ര ആ പേപ്പറിലേക്ക് തന്നെ കൊടഞ്ഞിട്ട് അപ്പോഴേക്കും 6-ാം റൗണ്ട് ഫോൺ അടിക്കാൻ തുടങ്ങി എന്റെ മുറിയില്. ഞാൻ ഫോൺ എടുക്കുമ്പോൾ ഇവനാണ്, അച്ഛാ നാളെ രാവിലെ 9:30 ഞാൻ വണ്ടിയുമായിട്ട് ആലുവ ആശ്രമത്തിൽ വന്നേക്കാം. പ്രിയപ്പെട്ടവരെ, നീണ്ട 14 വർഷത്തിന് ശേഷം അവനെ കാഞ്ഞിരപ്പള്ളിയിലുള്ള അവന്റെ ഭവനത്തിലെത്തിക്കുമ്പോൾ അപ്പന്റെയും അമ്മയുടെയും കണ്ണിൽ നിന്ന് കൂട്ടുകൂടെ ചാടുകയാണ്. അവന്റെ അമ്മയുടെ മൂത്ത ആങ്ങള് വന്നിട്ടുണ്ട് 14 വർഷത്തിന് ശേഷമുള്ള പെങ്ങളുടെ മകന്റെ തിരിച്ചു വരവ് കാണാൻ. അങ്ങേര അവരുടെ എസ്റ്റേറ്റിന്റെ നടുക്കൊണ്ട് നിർത്തി എന്നെ ക്രോസ് ക്വസ്റ്റ്യൻ ചെയ്ത് കളഞ്ഞു. ഞങ്ങൾ 14 വർഷമായിച്ചാ പരിശ്രമിക്കുന്നു ഇവനെ തിരികെ ഒന്ന് വീട്ടിലെത്തിക്കാൻ, ഞങ്ങൾക്ക് കഴിഞ്ഞില്ലച്ചാ. എന്താ അച്ഛാ ഇവൻ രഹസ്യം? ഇവൻ അച്ഛൻ പരിചയപ്പെടുത്തി, നാളായില്ലെന്ന് നാളോ ഇവര് പറയുന്നേ. ഞാൻ എന്റെ പാൻസിന്റെ മുട്ടിങ്ങി പൊക്കി ഞാൻ പറഞ്ഞു, ചേട്ടാ ഇതാണ് ചേട്ടാ അതിന്റെ രഹസ്യം, ഇതാണ് ചേട്ടാ അതിന്റെ രഹസ്യം. പ്രിയപ്പെട്ട കഥ തുടരുക. പിന്നെ അവൻ പ്രാർത്ഥനയ്ക്ക് വിളിക്കാം എപ്പോഴും വരാൻ തുടങ്ങി. ഞാൻ ഇവന്റെ മേൽ പിടി മുറുക്കാൻ തുടങ്ങി, കാരണം ഇവനെ ഒരു ജീവിതാവസ്ഥയിലേക്ക് തിരിച്ചുവിടണം. അങ്ങനെ 4-ാമത്തെ സിറ്റിംഗില് ഞാൻ പറഞ്ഞു നീ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞു. പറഞ്ഞ അച്ഛാ എന്റെ അപ്പൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ ഇടപെടുമെന്ന് ഞാൻ കാത്തിരുന്നു, അച്ഛാ ഇടപെട്ടില്ല. ഇനി ഞാനൊരു കല്യാണം കഴിച്ചാൽ, എനിക്കൊരു കുഞ്ഞുണ്ടായാൽ അത് ഡിഗ്രി കഴിയുന്നതിന് മുമ്പ് ഞാൻ റിട്ടയർ ചെയ്യേണ്ടി വരും. ഞാൻ പറഞ്ഞു മോനെ റിട്ടയർമെന്റ് തരെ നിനക്ക് ആയുസ് തന്നെന്ന് ആര് കണ്ടട. പ്രിയപ്പെട്ടവരെ, 5-ാമത്തെ സിറ്റിംഗിൽ കട്ട് ആൻഡ് ഡ്രൈ ആയിട്ട് പറഞ്ഞു നീ കല്യാണം കഴിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അവൻ എന്നോട് തിരിച്ചു വല്ലാത്തൊരു ചോദ്യം ചോദിച്ചു കളഞ്ഞു, അച്ഛൻ എന്തിയെ പെണ്ണ് കെട്ടാഞ്ഞെന്നും. ഞാൻ പറഞ്ഞു മോനെ ഞാൻ വൈദികനായതുകൊണ്ടാ, നിനക്ക് അങ്ങനെ എന്തെങ്കിലും ചിന്തയുണ്ടെങ്കിൽ ഞാൻ നിന്നെ ഉപദ്രവിക്കത്തില്ലെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, 2001 ഏപ്രിൽ 24-ാം തീയതി അന്ന് നിങ്ങളുടെ അടുത്ത് നെല്ലിക്കുന്ന് തൃശ്ശൂർ നെല്ലിക്കുന്ന് ഡോൺ ബോസ്കോ മഠത്തിൽ ബഹുമാന്റെ സിസ്റ്റേഴ്സിനെ ധ്യാനം നയിച്ചുകൊണ്ടിരിക്കുക. 24-ാം തീയതി രാത്രി കഴി ധ്യാനം, 25 രാവിലെ കുർബാനയോട് അവസാനിക്കുക. ഞാൻ പറഞ്ഞേടാ നിന്റെ വണ്ടിയായിട്ട് ഒന്ന് നെല്ലിക്കുന്ന് വരെ വരണം, വണ്ടിക്ക് അത് വേറെ ആരും വേണ്ട, നീ മാത്രം വന്നാ മതി, എനിക്ക് വേറെ വണ്ടി കിട്ടാഞ്ഞിട്ടല്ലേ എനിക്കിവനെ വേണം. അവൻ എത്തി, തിരിച്ച്
കാപ്പിയും കഴിഞ്ഞ് ഞങ്ങള് തിരിച്ചെറണാകുളത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ തലൂർ എന്ന് പറയുന്ന സ്ഥലത്തെത്തുമ്പം അവൻ തന്റെ വിവാഹത്തിന് സമ്മതം മൂളി. 2001 നവംബർ 17 കഞ്ഞരപ്പള്ളി ബസലിക്കായിൽ വെച്ച് അവന്റെ വിവാഹം ആശീർവദിച്ചു. എനിക്കൊരു ജീവിതമില്ല എന്ന് എഴുതി തള്ളിയവന്റെ ജീവിതത്തിൽ അമ്മ രണ്ട് കുഞ്ഞുങ്ങളെ, പെൺകുഞ്ഞുങ്ങളാണ് അവനെ കെട്ടിച്ച രണ്ട് കുഞ്ഞുങ്ങൾ പെൺകുട്ടികളാ. രണ്ടുപേരെ മാമോദിസ ആലുവ സെന്റുമനിക്ക് പള്ളിയിൽ വെച്ചും പിന്നീട് അവരെ ആത്മകുർബാന സ്വീകരണവും സ്ഥൈര്യലേപനവും സെന്റ് ജോസഫ്സ് പള്ളി മംഗലപ്പുഴ ആലുവയിൽ തന്നെയുള്ള പള്ളിയാണ്, അവിടെ വെച്ചും ഞാൻ തന്നെയാണ് നിർവഹിച്ചത്. പ്രിയപ്പെട്ട ഒരു ജ്യോതി സെക്യൂരിറ്റീസിന്റെ ജനറൽ മാനേജറായിട്ട് അവൻ കഴിഞ്ഞ കൊറോണ കഴിഞ്ഞുള്ള സമയത്ത് റിട്ടയർ ചെയ്തു. ഇന്ന് കാഞ്ഞിരപ്പള്ളിയിലേക്ക് അവൻ താമസം മാറ്റി. അവൻ പറയുന്നൊരു കാര്യമുണ്ട്, അച്ഛാ ജീവിതം എനിക്കില്ല എന്ന് എഴുതി തള്ളിയ എന്റെ ജീവിതത്തിൽ അമ്മ എനിക്ക് തന്ന മാധ്യസ്ഥത്തിന്റെ ശക്തിയാണ് എന്റെ ജീവിതം. ഹാലേലൂയ, സ്വർഗീയർ പറഞ്ഞേ ഹാലേലൂയ, ഹാലേലൂയ, ഹാലേലൂയ. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റും. ഇവിടെ ഒരു ഗാനം പാടി ശേഷം ബാക്കി നമുക്ക് കേൾക്കാം. നമുക്ക് ചേർന്ന് കരങ്ങളടിച്ചൊരു ഗാനം പാടി നമുക്ക് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്ത. എല്ലാവരും ചേർന്ന് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നമുക്കൊരു ഗാനം പാടി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്ത. എല്ലാവരും ചേർന്ന് കരങ്ങൾ അടിച്ച് പാടാം. നമുക്ക് ഈ സമയം ഗാനം ആലപിക്കുമ്പോൾ താളത്തിൽ കരങ്ങൾ അടിച്ച് ശക്തിയോടെ ചേർന്ന് പാടാം. നമുക്ക് താളത്തിൽ Amen.
അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. വേണ്ടി മരണസമയത്തും നമുക്ക് പ്രിയപ്പെട്ട മടുത്തോ, നിങ്ങൾ മടുത്തോ? പ്രിയപ്പെട്ടവരെ, എത്ര എത്ര അനുഭവങ്ങളാണ് അച്ഛൻ പങ്കിടുക. നീണ്ട മണിക്കൂറിൽ നിന്ന് അമ്മയെ കുറിച്ച് പറയാം. ഇനി നിങ്ങൾക്ക് കേൾക്കണമോ? പ്രിയപ്പെട്ടവരെ, ഒരു രാത്രി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം എന്നോട് പറയുക, ആ മകനോട് പറ, അവന്റെ വീടിന്റെ വാതുക്കൽ ഞാൻ നിൽക്കുന്നു എന്ന് അവനോട് പറയാൻ പറഞ്ഞു. അവന്റെ വീടിന്റെ വാതുക്കൽ ഞാൻ നിൽക്കുന്നു എന്ന് പറഞ്ഞു. എനിക്ക് അതിന്റെ അർത്ഥം ഒന്നും മനസ്സിലായില്ല. ഞാൻ ആ സഹോദരൻ പറഞ്ഞ, സഹോദര, കർത്താവ് സഹോദരന്റെ ഭവനത്തിന്റെ വാതുക്കൽ നിൽക്കുന്നു എന്ന് പറയാൻ എന്നോട് പറഞ്ഞു. ആ മനുഷ്യന് അത്രയും കൂടെ മനസ്സിലായില്ല. പ്രിയപ്പെട്ടവരെ, ഒരു വീട് വെച്ചിട്ട് സ്വന്തമായിട്ടൊരു വാതിൽ വെക്കാൻ പൈസ ഇല്ലാത്തത് കൊണ്ട് വീടിന്റെ ആ വാതിലിന്റെ ഷേപ്പില് റീപ്പർ കൊണ്ട് വാതിലുണ്ടാക്കിയിട്ട് അത് രണ്ടു വശത്തും പ്രിയപ്പെട്ടവര് ചാക്ക് വെച്ച് അടിച്ചിട്ട് അത് ഭിത്തിയോട് ചേർത്ത് വെച്ച് കെട്ടിയിട്ട് അതിനൊരു കയർ കയ്യിലും ഒരു കയർ കാലിലും കെട്ടിയ ഈ മനുഷ്യൻ കിടന്നുറങ്ങുന്നത് വീട്ടിലവർക്ക് സംരക്ഷണമായിട്ട്. ആ മനുഷ്യനോട് പറയുന്നത്, നിന്റെ വാതുക്കൾ ഞാൻ നിൽക്കുന്നു. പിറ്റേ പ്രഭാതത്തില് രാത്രി 12 മണിക്ക് പ്രാർത്ഥനയും കഴിഞ്ഞ് പോയി കിടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റ് പള്ളി പോകാൻ വാതിലിനെ കെട്ട കഴിച്ച് മാറ്റി വെക്കുമ്പോ ഭാര്യയുടെ ആങ്ങളെ വന്ന് വാതുക്കൽ നിൽക്കുക. അളിയ, വീട് വെച്ചിട്ടൊരു വാതിൽ വെക്കാൻ പറ്റിയില്ലല്ലേ. ഞാൻ അറിഞ്ഞളിയ, പക്ഷെ 10 പൈസ എനിക്ക് ഒത്തു കിട്ടിയില്ല. ഇപ്പൊ എനിക്കൊരു 10,000 രൂപ ഒത്തു കിട്ടി, അതുമായിട്ട് ഞാൻ വന്നതാ. അളിയ, ഒരു വാതില് വെക്ക്. പ്രിയപ്പെട്ടവരെ, 4.5 കിലോമീറ്റർ സൈക്കിള് ചവിട്ടി പ്രഭാതത്തിൽ വന്നേക്കുക. അച്ഛാ, ഇന്നലെ രാത്രി പ്രാർത്ഥിച്ചു പറഞ്ഞില്ലേ കർത്താവ് വാതുക്കൽ നിൽക്കുന്നു? ഇതാ അച്ഛാ, ഇതാ പ്രിയപ്പെട്ടവരെ, അമ്മയുടെ മാധ്യസ്ഥത്തിന്റെ ശക്തി. അമ്മ നമ്മളെ തള്ളിക്കളയത്തില്ല. നിന്റെ ജീവിതത്തിന്റെ നൊമ്പരങ്ങളില് ആരോടും പങ്കുവെക്കാൻ പറ്റാത്ത വിധം നമ്മുടെ മനസ്സ് പടയുമ്പം, എല്ലാ വഴികളും നമുക്ക് മുമ്പിൽ അടഞ്ഞെന്ന് തോന്നുമ്പം അമ്മ നമുക്ക് സഹായമായിട്ടുണ്ടാകും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അമ്മ നമുക്ക് സഹായമായിട്ടുണ്ടാകും. പ്രിയപ്പെട്ടവരെ, മരണത്തിന്റെ പടിവാതുക്കളിൽ നിന്ന് പിടിച്ചു വാങ്ങിയിട്ടുണ്ട് ജീവിതങ്ങളെ. പച്ചാളം പോണക്കര പൊട്ടക്കുഴിക്ക് പള്ളിക്കടുത്ത് താമസിക്കുന്ന ഒരു മനുഷ്യൻ, ജോസിയേട്ടൻ എന്ന അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം, ഞങ്ങൾ ബുധനാഴ്ച രാത്രി പ്രാർത്ഥന കഴിഞ്ഞ് പിരിഞ്ഞതാ. ശനിയാഴ്ച 12 മണിയോട് അടുത്തപ്പോഴ് ഒരു ഫോൺ കോൾ വരുക. അപ്പോഴ് ആശ്രമത്തിൽ അന്ന് നമുക്ക് മൊബൈലുള്ള സമയമൊന്നും അല്ല. അപ്പോഴ് ആശ്രമത്തിക്ക് അച്ഛാ ഒരു ഫോണുണ്ട്. ഞാൻ പറഞ്ഞ, മോനെ ഞാൻ ഉറങ്ങിയിട്ടില്ലട, ഞാൻ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുക, നീ ഇന്റർകോം കണക്ട് ചെയ്തോളാം പറഞ്ഞു. അവൻ മുറിയിലേക്ക് ഫോൺ കണക്ട് ചെയ്തു. ഞാൻ ഫോൺ എടുക്കുമ്പോൾ ഈ മകന്റെ മകനാ കാറി കരയുക. അപ്പച്ചൻ. ഞാൻ പറഞ്ഞു, മോനെ എന്നെ പറ്റിയിട, അപ്പച്ചെന്ന് വാവിട്ട് കരയുക. ഞാൻ അവസാനം പറഞ്ഞു, അപ്പച്ചന് സിവിയർ അറ്റാക്ക, ഒരറ്റാക്ക് പൂർണ്ണമായിട്ട് ആ ഫ്ലക്ച്വേഷൻ നോർമൽ ആകുന്നതിന് മുമ്പ്, ഹാർട്ട് ബീറ്റ് നോർമൽ ആകുന്നതിന് വീഴ് അടുത്ത അറ്റാക്ക്. ലിസി ആശുപത്രിയുടെ ICU ഉണ്ടില്ല, അറിയിക്കാനുള്ളവരെ എല്ലാം അറിയിച്ചോളാം പറഞ്ഞ് വാവിട്ട് കരയുക ഞങ്ങളുടെ അപ്പച്ചൻ. ഞാൻ പറഞ്ഞു, മോനെ നീ രാത്രി കരയരുത്. അപ്പച്ചനെ അമ്മ നമുക്ക് തരും. ഈശോയിൽ നിന്ന് അമ്മ നമുക്ക് വാങ്ങിത്തരും. നീ ഫോൺ വെച്ചോ മോനെ. നാളെ രാവിലെ 8:30 എന്ന് പറയുന്നൊരു സമയമുണ്ടെങ്കിൽ ലിസി ആശുപത്രിയുടെ ICU വാതുക്കൽ ഞാൻ ഉണ്ടാവും. നീ ഫോൺ വെച്ചോ മോനെ, ഒന്നും സംഭവിക്കത്തില്ലടാ. പ്രിയപ്പെട്ടവരെ, അവൻ ഫോൺ വെച്ച വഴി എൻ്റെ കൂടെ പ്രാർത്ഥിക്കുന്ന യുവജനങ്ങളെല്ലാം വിളിച്ചു, മക്കളെ ഒന്നല്ലെങ്കിൽ ബേബി മെറ്റില്, അല്ലെങ്കിൽ ഉപ്പ് കല്ലിട്ടു, മുട്ടുകുത്തിക്കോ, ജപമാല കയ്യിലെടുത്തു, നമ്മുടെ ജോസിയേട്ടനെ നമുക്ക് വേണം, നമ്മുടെ ജോസിയേട്ടനെ വേണം. അമ്മയോട് പറയണം, തിരുപ്പുത്രയിൽ നിന്ന് ആ മകനെ ഞങ്ങൾക്ക് തിരികെ വേണമെന്ന്.
വിളിപ്പിന് 4 മണി 5 മണി ആയപ്പോ എല്ലാരും തിരിച്ചു വിളിക്കാൻ തുടങ്ങി. അച്ഛാ നമുക്ക് ജോസിയേട്ടനെ കിട്ടും കിട്ടും കിട്ടും. ഞാൻ പറഞ്ഞു നമുക്ക് കിട്ടണം. വെളുപ്പിന് വിശുദ്ധ കുർബാനയും കഴിഞ്ഞ് ഞാൻ പ്രിയപ്പെട്ടവരെ 8:30 നടിക്കുമ്പം ലിസി ആശുപത്രിയുടെ ഐസിയുണിറ്റിന്റെ വാതക്കലെത്തി. ഈ പയ്യനെന്നെ കണ്ട് കരഞ്ഞോടും. ഞാൻ വാമൊത്തി പിടിച്ചു. കാര്യം ഭാര്യയും പെങ്ങന്മാരും പെമ്മക്കളും ഒക്കെ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് പാപങ്ങള്. രാത്രി മുഴുവൻ കാവലിരുന്നിട്ട് ഞാൻ പറഞ്ഞു മോനെ അവരാരെ ഉണർത്തണ്ട, ഞാനൊന്ന് കാണട്ടെ മോനെ ഐ സി യൂണിറ്റില്. വാതക്ക് മുട്ടി സിസ്റ്റർ ഒന്ന് തുറന്നു. ഞാൻ പറഞ്ഞു സിസ്റ്റർ ഇങ്ങനെ പച്ചക്കൊണ്ടച്ച ഉള്ളിലേക്ക് കയറാൻ പറഞ്ഞു. എന്നെ മാത്രമേ കേട്ടുള്ളൂ, അവനെ കേട്ടിയില്ല. കേറി വാതിലടച്ചപ്പോ സിസ്റ്റർ എന്നോട് പറഞ്ഞ, അച്ഛാ ശാസ്ത്രത്തിന്റെ ഭാഷ പറഞ്ഞ ഹോപ്പ്ലെസ്, സെക്കൻഡ് സെഡേഷനിലാ കിടക്കുന്ന, ഫ്ളക്ച്വേഷൻ നോർമൽ ആകുന്നില്ല, ശാസ്ത്രത്തിന്റെ ഭാഷ പറഞ്ഞ തീർന്നു. എന്നിട്ട് എന്നോട് സിസ്റ്റർ പറഞ്ഞു, അച്ഛൻ വന്നല്ലേ മക്ക അന്ത്യകൂതാശയം കൂടെ കൊടുത്തേക്കാന്ന്. പ്രിയപ്പെട്ടവരെ, ഈ മനുഷ്യന്റെ അടിയിലേക്ക് ഞാൻ മാറി നിൽക്കുമ്പോൾ ഈ മനുഷ്യന്റെ നെഞ്ചിൽ നിന്ന് ഇനി ഒരു ട്യൂബ് പോലും മോണിറ്ററിലേക്ക് പിടിപ്പിക്കാനില്ല. അതുപോലത്തെ അവസ്ഥയല്ല. ഈ മനുഷ്യന്റെ ശിരസിന് മുകളിൽ കൈ ഞാൻ ഇങ്ങനെ പിടിച്ചു പറഞ്ഞു, അമ്മേ ഇന്നലെ രാത്രി മുഴുവനും ഞങ്ങൾ കരഞ്ഞു പ്രാർത്ഥിച്ചത് ഈ മകന് വേണ്ടിയിട്ടാ, ഈ മകന് വേണ്ടിയിട്ടാ. ഞങ്ങൾക്ക് വേണം അമ്മേ ഈ മകനെ തിരിച്ചു പിടിച്ച് 2 മിനിറ്റ് നേരം ഹൃദയത്തിൽ സ്തുതിച്ചു കാണും. പ്രിയപ്പെട്ടവരെ, സെക്കൻഡ് സെഡേഷനിൽ കിടക്കുന്ന ഈ മനുഷ്യൻ പ്രൈസ്തലോടും പറഞ്ഞു, എഴുന്നേറ്റ് വരുവ. ഞാൻ പറഞ്ഞ കിടക്കിയാട്ട, ഇന്നും ബുള്ളറ്റ് ഓടിക്കുന്നുണ്ട് ആ മനുഷ്യൻ, ഇന്നും ബുള്ളറ്റ് ഓടിക്കുന്നുണ്ട് ആ മനുഷ്യൻ. ഹാലേലുയാ, സ്വർഗത്തെ പറഞ്ഞേ ഹാലേലുയാ. എത്ര എത്ര അനുഭവം വേണം. കാരണം അമ്മ എപ്പോഴൊക്കെ നമുക്ക് വേണ്ടി തിരുപുത്രന്റെ പക്കൽ കരങ്ങൾ ഉയർത്തുന്നോ അപ്പോഴൊക്കെ അമ്മ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയും നിരസിക്കാൻ പുത്രനാകില്ല. കാരണം ആ അമ്മ സഹിച്ച സഹനങ്ങൾ അത്ര വലുതായിരുന്നു. പ്രിയപ്പെട്ടവരെ, ആ സഹനങ്ങളിൽ നിന്ന് ആ അമ്മ തന്റെ രക്ഷണീകർത്തൃത്വത്തിൽ തന്നോടൊപ്പം പങ്കുചേർന്നെങ്കിൽ ആ അമ്മ ചോദിക്കുന്നതൊന്നും തിരുപുത്രന് തള്ളിക്കളയാനാവില്ല. ഹാലേലുയാ, സ്വർഗത്തെ പറഞ്ഞേ ഹാലേലുയാ, ഹാലേലുയാ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ആലുവയിലുള്ള ധ്യാന കേന്ദ്രത്തിൽ സഹായിക്കാൻ എത്തുന്ന ഒരു ജോസിയേട്ടനുണ്ട്. അദ്ദേഹം ആലുവക്കാരനാണ്, സമ്പന്നനായ ഒരു മനുഷ്യൻ. എന്തുകൊണ്ടാണ് അദ്ദേഹം അവിടെ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, പ്രിയപ്പെട്ട ഒരു മാക്സിൻ, കാൾ മാക്സിന്റെ ചിന്ത തലക്കടിച്ചു കഴിഞ്ഞപ്പോൾ, മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പ് എന്നുള്ള ചിന്ത തലയ്ക്ക് കയറി കഴിഞ്ഞപ്പം, പള്ളി വേണ്ട, പട്ടക്കാരൻ വേണ്ട, കൂദാശ വേണ്ട, ഒന്നിനോടും താല്പര്യമില്ല. 3 മക്കള്, ആവശ്യത്തിന് സമ്പത്തുണ്ട്. മൂത്ത മകളുടെ കല്യാണം കഴിഞ്ഞു. 2-ാമത്തോള് MCA മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പഠിച്ചുകൊണ്ടിരിക്കുക, 2-ാം വർഷം. പ്രിയപ്പെട്ടവരെ, ഇളയത് മകന, പള്ളി പോക്കില്ല, ഞായറാഴ്ച കുർബാന പോലും വേണ്ടാന്ന് ചിന്തിക്കുന്നയാളാ. ഒരു ദിവസം രാവിലെ കോളേജിൽ ഇറങ്ങിയ 2-ാമത്തെ മകള് ദേഹബോധം കെട്ട് താഴോട്ട് വീഴുന്നു. വാഴ വെട്ടിയിട്ടതുപോലെ കിടക്കുക, വെള്ളം തെളിച്ചിട്ട് ബോധം തെളിയുന്നില്ല. കോരിയെടുത്ത് വണ്ടിയെ കയറ്റിയിട്ട് എറണാകുളത്തെ ഒട്ടുമിക്ക സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട്, പ്രിയപ്പെട്ടവരെ, ആരും സ്വീകരിച്ചില്ല. അവസാനം അമൃതാനന്ദമായ ഹോസ്പിറ്റലില് വെന്റിലേറ്ററിൽ അഡ്മിറ്റാക്കി. 4 ആഴ്ച കഴിഞ്ഞിട്ടും ബോധം തെളിയുന്നില്ല. രോഗമെന്താണെന്ന് പോലും കണ്ടെത്താൻ കഴിയാതെ വിഷമിക്കുന്ന ഡോക്ടേഴ്സ്. അവസാനം 4 ആഴ്ചകളിലെ ബോധം കെട്ടുകിടക്കുന്ന അവസ്ഥയിൽ സ്കാനിങ്ങുകളുടെയും ടെസ്റ്റുകളുടെയും ഒക്കെ അവസാനം അവർ കണ്ടെത്തി, മെനഞ്ചൈറ്റിസ് എന്ന് പറയുന്ന രോഗം, അല്ലെങ്കിൽ മെനഞ്ചൈറ്റിസ് എന്ന് പറയുന്ന രോഗം. ഇത് 2 വിധമുണ്ട് പ്രിയപ്പെട്ടവരെ. ഒന്ന് ബാക്ടീരിയൽ അറ്റാക്ക, അതിനെന്തെങ്കിലും മരുന്ന് ഇന്നും ശാസ്ത്രത്തിന് തരാനുണ്ട്. മറ്റൊന്ന് വൈറൽ അറ്റാക്ക, സ്പൈനൽ കോഡ് വഴിയാ വന്ന, ശാസ്ത്രം കൈകൂപ്പും, കൈകൂപ്പും. ശാസ്ത്രത്തിനൊന്നും പറയാനല്ല, കൈകൂപ്പും. പ്രിയപ്പെട്ടവരെ, ഈ മകളെ കുറിച്ച് പറഞ്ഞു, ഇവൾക്ക് സ്പൈനൽ കോഡ് വഴിയുള്ള മെനഞ്ചൈറ്റിസ് എന്ന് പറയുന്ന രോഗമാ. ശാസ്ത്രം എഴുതി. 24-അംഗ സംഘ ഡോക്ടേഴ്സ്, അമൃതാനന്ദമായ ഹോസ്പിറ്റലിലെ 24-അംഗ സംഘ ഡോക്ടേഴ്സ് എഴുതിയ 3 ഓപ്ഷൻസ്. ഒന്നൊരു പാരലൈസേഷൻ, തളർന്നു പോകാം. മറ്റ് ഒന്ന് ഒരു കോമ സ്റ്റേജ്, എന്നേക്കുമായിട്ട് അബോധാവസ്ഥ. 3, ഒരു മരണം. ഇത് 3ഉമായിരുന്നു അവരുടെ ഒബ്സർവേഷൻസ്. പ്രിയപ്പെട്ടവരെ, ജോസിയേട്ടൻ ആ 24-അംഗ സംഘ ഡോക്ടേഴ്സിനെ, മെയിൻ ഡോക്ടറുടെ കയ്യെ പിടിച്ചു വാവിട്ട് കരഞ്ഞു. എത്ര ലക്ഷം വേണമെന്ന് പറ എനിക്കുള്ളതെല്ലാം വിറ്റുവിറക്കി ഞാൻ കൊണ്ടുവരാം, എനിക്ക് എന്റെ മോളെ വേണം. ഡോക്ടർ പറഞ്ഞു, മുകളിലൊരു ദൈവമുണ്ട്, വിളിച്ചു പ്രാർത്ഥിച്ചു. മുകളിലൊരു ദൈവമുണ്ട്, വിളിച്ചു പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ മനുഷ്യൻ പിറ്റേ ബുധനാഴ്ച ആരോ ഈ മനുഷ്യനെ നിലവിളി കണ്ട് കൂട്ടിക്കൊണ്ടു വന്ന. ഞാൻ പള്ളിയിൽ നിന്ന് പുറത്തുടങ്ങുമ്പോൾ എൻ്റെ കയ്യെ കയറി പിടിച്ചിട്ട് പറഞ്ഞു, എൻ്റെ മോളെ എനിക്ക് വേണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാനല്ല, നമുക്ക് പ്രാർത്ഥിക്കാം, അമ്മ തരും, നമുക്ക് പ്രാർത്ഥിക്കാം, അമ്മ തരും. പ്രിയപ്പെട്ടവരെ, ശാസ്ത്രത്തിന്റെ സർവ ഹോപ്പും തീർന്ന അവസ്ഥയിൽ 14-ാമത്തെ ആഴ്ച ബോധം തെളിഞ്ഞ്
എഴുന്നേറ്റ് നടന്ന് സ്റ്റെപ്പിറങ്ങി വണ്ടി കയറി വീട്ടിൽ പോന്നു. ശാസ്ത്രം പറഞ്ഞു മിറാക്കുലസ് ഹീലിംഗ്, അത്ഭുതകരമായ സൗഖ്യം എന്നാണ് പറഞ്ഞത്, അത്ഭുതകരമായ സൗഖ്യം. പക്ഷെ വെറുതെ വിട്ടില്ല ശാസ്ത്രം, ഒരു കുത്തും കൂടെ കുത്തി പുറകിന്ന്. എന്നാന്നറിയോ, ഒരു കുഞ്ഞുണ്ടാകുമെന്ന് ഉറപ്പില്ലെന്ന്, ഒരു കുഞ്ഞുണ്ടാകുമെന്ന് ഉറപ്പില്ലെന്ന്. പ്രിയപ്പെട്ടവരെ, വിവാഹാലോചന വന്നു, ശാസ്ത്രത്തിന്റെ സർവ്വകുറിപ്പുകളും മാരിയിട്ട് ജോസിയേട്ടൻ, എന്നിട്ട് പറഞ്ഞു ഇത് ശാസ്ത്രം, ഇത് അമ്മ തന്ന മോള, അമ്മ തന്ന മോള, ഇവർക്ക് കുഞ്ഞുണ്ടാകുമെന്നാണ് ശാസ്ത്രത്തിന് സംശയം. അതും കൂടെ അംഗീകരിക്കാന്നുണ്ടെങ്കിൽ വിവാഹം മതി, അല്ലെങ്കിൽ മരണം വരെ എന്റെ കട്ടിലിനരികെ, എന്റെ മരണം വരെ എന്റെ കട്ടിലിനരികെ അവള് നിന്നോട്ടെ. പ്രിയപ്പെട്ടവരെ, മിടുമിടുക്കുന്ന ഒരു ചെറുപ്പക്കാരൻ 28 ദിവസം വിദേശത്ത് കമ്പനിയുടെ ടിക്കറ്റിൽ ജോലി ചെയ്താൽ 28-ാം പക്കം കമ്പനി ടിക്കറ്റിൽ, നാട്ടിൽ 28 ദിവസം അവധി. വീണ്ടും 28 ദിവസം കഴിഞ്ഞ് തിരിച്ച്, വിവാഹം കഴിഞ്ഞു, ആദ്യത്തെ 28 ദിവസം അവിടെ പോയി താമസിച്ചു, തിരിച്ചു വന്നു, വചനം കേട്ടു, തിരിച്ചുപോയി. 2-ാമത്തെ വരവിൽ അവർ പ്രഗ്നന്റാണ്. മിടുമിടുക്കി ഒരു പെൺകുഞ്ഞിന് നോർമൽ ഡെലിവറിയിലൂടെ കർത്താവ് കൊടുത്ത് അനുഗ്രഹിച്ചു. 2-ാമതും അവൾ ഗർഭിണിയായി, ഒരാൺകുഞ്ഞിന് അവൾ ജന്മം കൊടുത്തു. 3-ാമത് അവൾ പ്രഗ്നന്റായി. അപ്പോഴ് ഡോക്ടേഴ്സ് പറഞ്ഞു കോംപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോഴ് എല്ലാ ദിവസവും ഈ മനുഷ്യനെയും മോളിലെ സൗഖ്യത്തിന് ശേഷം ഞങ്ങൾ ധ്യാനം തുടങ്ങുമ്പോൾ വരും, മുകളിലെ ചെറിയ ചാപ്പലിൽ അതിവികാരത്തിന് മുമ്പിൽ മുട്ടുകുത്തി, ബേബി മെറ്റലിലെ ചെറിയ ചാക്കുകയാണ് അവിടെ, അതേ മുട്ടുകുത്തി എന്ന് കുരിശിന്റെ വഴിയോ ജപമാലയോ ചൊല്ലി ധ്യാനിക്കുന്നവർക്ക് പ്രാർത്ഥിക്കുന്നുണ്ടാവും ആ മനുഷ്യൻ. പ്രിയപ്പെട്ടവരെ, ആ മനുഷ്യൻ ഇടയ്ക്ക് വരുമ്പോൾ മോളെ കൊണ്ടുവരും, അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ഒരു വചനം കൊടുക്കും, നീ പ്രാർത്ഥിച്ചു ജപമാലയും ചൊല്ലിക്കൂ. ഒരു ദിവസം രാവിലെ ക്ലാസ് കഴിഞ്ഞാൽ സ്റ്റേജിൽ നിറങ്ങുമ്പോൾ ഈ മനുഷ്യൻ, അന്ന് ധ്യാനം നടക്കുന്ന ഒരു 3-4 ലെയർ സ്റ്റെപ്പ് താഴോട്ട് ഇറങ്ങണം, ഈ മനുഷ്യൻ 3 യാട്ടത്തിന് താഴെ എത്തിയെന്ന് എനിക്ക് തോന്നുന്നത്. എന്റെ കയ്യെ കയറി, ഞാൻ സ്റ്റേജ് നടക്കുമ്പോൾ എന്റെ കയ്യെ കയറി പിടിച്ചോളൂ, അച്ഛാ കോംപ്ലിക്കേഷനാ, അമ്മയല്ലേ കുഞ്ഞുങ്ങൾ എന്നാ പറയുന്ന, അച്ഛാ ഞാൻ എന്നാ ചെയ്യണ്ടേ, ഞാൻ എന്നാ ചെയ്യണ്ടേ. ഞാൻ പറഞ്ഞു വിഷമിക്കരുത്, കയ്യക്കിര എങ്ങ് പിടിച്ചു, ഞാൻ പറഞ്ഞു വിഷമിക്കണ്ട ജോസേട്ട, ജോസേട്ടൻ ഇവിടുന്ന് ജപമാല ചൊല്ലിപ്പൊക്കോ. പാലാരിവട്ടം റിലയൻസസ് മെഡിസിറ്റിയിലാണ് അവളെ അഡ്മിറ്റ് ആക്കിയേക്കുന്നത്. ലേബർ റൂമിന്റെ വാതിക്കെ ചെല്ലുമ്പോൾ അവിടെ ഓപ്പറേഷൻ വേണം, അത് വേണം, ഇത് വേണ്ട കോംപ്ലിക്കേഷൻ ഉണ്ടാവും, അതിലൊക്കെ അവരൊപ്പിട്ട് കൊടുത്തോട്ടെ. ജോസിയേട്ടൻ അവിടെ ചെല്ലുമ്പോൾ ഒരു രഹസ്യം ജപമാല കൂടെ തീരാനുണ്ടാവും, അതവിടെ ഒന്ന് കൂളായിട്ട് ചെല്ലിക്കണം. ജപമാല തീർന്ന പിതാവിന്റെ പുത്രനെ വെക്കുമ്പോൾ ആ ലേബർ റൂമിന്റെ വാതിൽ തുറന്നു തരും, ഒരാൺകുഞ്ഞിനെ കൈ തരും, മേടിച്ചിട്ട് പ്രൈസ്തലോട് പറഞ്ഞേക്കണമെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ജപമാലയുടെ അവസാനത്തെ രഹസ്യം മാത്രം ബാക്കിയുള്ളപ്പോൾ ലേബർ റൂമിന്റെ അവിടെ ചെന്നു. അപ്പോഴ് പിന്നെ മകന്റെ ഭർത്താവ്, മകന്റെ കുടുംബക്കാരെല്ലാം അവിടെ ഉണ്ട്, ഭയങ്കര കോംപ്ലിക്കേഷൻ, ഓപ്പറേഷൻ വേണം, എല്ലാം പറഞ്ഞേക്കുക. അവർ ടെൻഷൻ പിടിക്കുക. ജോസിയേട്ടൻ ഞാൻ പറഞ്ഞ കർത്താവിന്റെ നാമത്തിൽ പറഞ്ഞ വാക്കുകൾ വിളിച്ച് അവിടെ നിന്ന് ജപമാല ചൊല്ലി അവസാനത്തെ രഹസ്യം തീർന്നു, വാതിൽ തുറന്നു, ഒരു മിടുമെടുക്കണ ആൺകുഞ്ഞിനെ കൊണ്ട കൈ കൊടുത്തു, നോർമൽ ഡെലിവറി. ഇന്ന് ജോസിയേട്ടൻ പറയും, ഞാൻ എന്റെ ദൈവത്തെ വിളിക്കാൻ പഠിച്ചത് എന്റെ മകള് കാരണമാ. ഹല്ലേലൂയ, സ്വരമിട്ട് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഒരു കുടുംബത്തിന്റെ അനുഭവങ്ങൾ അച്ഛൻ പറഞ്ഞ് നിർത്തുക. ഒരു കുടുംബം, പ്രിയപ്പെട്ടവരെ, മക്കളില്ല, വിവാഹം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞു, എല്ലാ ടെസ്റ്റുകളും നടത്തി, ഒന്നിനകത്തും കോംപ്ലിക്കേഷൻ ഒന്നും കാണുന്നില്ല, പക്ഷെ കുഞ്ഞുങ്ങളില്ല. ഒത്തിരി വേദനിച്ച് കടന്നു വന്നു. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മ പറഞ്ഞു, ഈ മക്കളോട് പറ 3 ആഴ്ച 3 മാസം ജപമാല ചൊല്ലിക്കോളാൻ പറ. അതിലൊരു രഹസ്യം, ഭാര്യയും ഭർത്താവും കൂടെ കൈകോർത്ത് പിടിച്ചങ്ങ് പ്രാർത്ഥിച്ചോളാൻ പറയാൻ പറഞ്ഞു. പ്രിയപ്പെട്ടവര്, 3 മാസം അവർ പോയി പ്രാർത്ഥിച്ചു ഒരുമിച്ച്. അപ്പോൾ ആ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ നടയിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ, പ്രിയപ്പെട്ട, ഒരേ ഒരു പ്രാർത്ഥനയെ ഞങ്ങൾക്കും ഉണ്ടായിരുന്നുള്ളൂ, അത് വേറൊന്നുമല്ല ഞങ്ങൾ പ്രാർത്ഥിച്ചത്. ഞങ്ങൾ പ്രാർത്ഥിച്ച പ്രാർത്ഥന അതല്ല പ്രിയപ്പെട്ട, ഞങ്ങൾ പ്രാർത്ഥിച്ച കർത്താവേ, അമ്മയോട് പറഞ്ഞവര്, അമ്മേ, അമ്മയെ പോലെ അവളെയും ഒരമ്മയാക്കി മാറ്റണമേ, അമ്മേ, അമ്മയെ പോലെ അവളെയും ഒരമ്മയാക്കി മാറ്റണമേ. 3 മാസങ്ങൾ കഴിഞ്ഞപ്പം അവൾക്ക് ചില സംശയങ്ങള്, അവള് ആശുപത്രിയിൽ പോയി, പ്രിയപ്പെട്ടവരെ, ടെസ്റ്റ് നടത്തുമ്പം അവൾ പ്രഗ്നന്റ് ആണെന്ന് അറിയുകയാണ്. പ്രിയപ്പെട്ടവരെ, സ്കാൻ ചെയ്യാനുള്ള സമയമായി, സ്കാൻ ചെയ്ത് പറഞ്ഞ റിസൾട്ട് അതിലും അത്ഭുതാവകമാണ്. ഒറ്റയടിക്ക് കർത്താവ് കൊടുത്തിരിക്കുന്നത് 4 എണ്ണത്തിനെയാ. ശാസ്ത്രം വിധി എഴുതി സിസീറിയൻ ഓപ്പറേഷൻ വേണമെന്ന്. ബെഡ് റെസ്റ്റ് എടുത്തോളം പറഞ്ഞു. 5.5 മാസം സുന്ദരമായിട്ട് ഓടി തന്നെ അവൾ ജോലി ചെയ്തു. 5.5 മാസങ്ങൾക്ക് ശേഷം അവൾ വൈറ്റിലെയുള്ള ജോയിസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. 1 മാസത്തെ വെള്ളിയാഴ്ച വിശുദ്ധ കുർബാനയും ആരാധനയും കഴിഞ്ഞ് ഞാൻ എടപ്പള്ളി പള്ളിയുടെ മുറ്റത്ത് നിൽക്കുമ്പം ഈ ചെറുപ്പക്കാരൻ കരഞ്ഞുകൊണ്ട് ഓടി വരിക. ഞാൻ ചോദിച്ചു, മോനെ എന്നെ പറ്റിയടാ,
അച്ഛ അവളെ ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കി അച്ഛ, അവക്ക് ഭയങ്കര പേടിയാന്നാ പറയുന്നേ, അവക്ക് ഇപ്പൊ അച്ഛനെ കാണണമെന്നാ പറയുന്നേ. അച്ഛനെ എന്റെ കൂടെ ഒന്ന് വരൂ അച്ഛ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയോന്ന് എനിക്കറിയത്തില്ല, വൈറ്റിലുള്ള ജോയിസ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് പ്രസവത്തിന് മാത്രമുള്ള ഒരു ആശുപത്രിയാ. അവിടെ ഞാൻ ഈ വേഷത്തിൽ കയറി ചെന്നാൽ അവിടെയുള്ളവരെന്നെ വല്ലാത്തൊരു നോട്ടം നോക്കും. ഞാൻ ചോദിച്ചു, മോനെ ഞാൻ മന്നോ? പക്ഷെ അവന്റെ കണ്ണി കൂടി ഒഴുകുന്ന കണ്ണീരിന് മുമ്പില് ഞാൻ പറഞ്ഞു, മോനെ ഞാൻ വരാം. അവനോടൊപ്പം അവൾ കിടക്കുന്ന മുറിയിലേക്ക് ഇതുവരെ രണ്ടു വശത്തും തലവണ വെച്ചാ കിടക്കുന്ന ഏക്കാൻ പോയി. ഞാൻ പറഞ്ഞു, നീ ഇവിടെ കിടക്കുന്ന, നീ അങ്ങോട്ടേക്ക്, അവിടെ കിടക്കാൻ പറഞ്ഞു. അവൾ കാറാൻ തുടങ്ങി. ഞാൻ ചെയ്ത് ഇതിനിടെ കരയുന്നേ, എനിക്ക് പേടിയാച്ച എന്നാത്തിനെ ഓപ്പറേഷനെ. എടി, ഇത് നിന്റെ കഴിവാണോ? അല്ലല്ലോ. അല്ലല്ലോ ആണോ? അല്ല. പരിശുദ്ധ അമ്മ മധ്യസ്ഥം തേടി തന്നല്ലേ കുഞ്ഞുങ്ങളെ. നിന്റെ ദേഹത്ത് കത്തി വെക്കാനോ അമ്മ അനുവദിക്കല്ലടി. കയ്യിലൊരു ജപമാലയുണ്ട്, വാങ്ങി പ്രാർത്ഥിച്ചിട്ട് ഒന്നുകൂടെ ബ്ലസ് ചെയ്ത് കൈ കൊടുത്തു. നീ ജപമാല പ്രാർത്ഥിച്ചു, നിന്റെ ദേഹത്ത് കത്തിവെക്കാൻ അമ്മ അനുവദിക്കത്തില്ല. ഞാൻ തിരിച്ചു പോന്നു. അവളുടെ ഡേറ്റ് ആയി. സിസേറിയൻ ഓപ്പറേഷൻ അല്ലാതെ മറ്റൊരു മാർഗമില്ലെന്ന് ശാസ്ത്രം വിധി എഴുതി. പ്രിയപ്പെട്ടവരെ, ഓപ്പറേഷൻ തിയേറ്റർ ക്ലിയർ ചെയ്തു. ഒരിക്കൽ കൂടി ഡോക്ടർ മുറിയിലെത്തും. ഡോക്ടർക്ക് ഒരു സംശയം, ഒരു നോർമൽ ഡെലിവറിക്ക് ട്രൈ ചെയ്താലോ? ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. നോർമൽ ഡെലിവറിയിലൂടെ 3 ആൺകുഞ്ഞുങ്ങൾക്കും ഒരു പെൺകുഞ്ഞിനും അവൾ ജന്മം കൊടുത്തു. ഹാലേലൂയ, 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 ഹാലേലൂയ. ഇന്ന് ഈ കുഞ്ഞുങ്ങൾ വളർന്ന് പ്രിയപ്പെട്ടവരെ ഒത്തിരി വലിയവരായി. അവരൊക്കെ ബികോം ഒക്കെ പഠിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അവരുടെ ഫോട്ടോ ഞാൻ കാണിച്ചു. 4 കുഞ്ഞുങ്ങൾ, 3 ആൺകുട്ടികളും ഒരു പെൺകുഞ്ഞുമാണ് കേട്ടോ. ഹാലേലൂയ. സോറി, എന്ത് പറഞ്ഞേ? ഹാലേലൂയ, 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 ഹാലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇടയ്ക്ക് ജോർജ്, ജോർജ് എന്ന് പറഞ്ഞ എന്റെ അപ്പച്ചന്റെ പേര്, ഇടയ്ക്ക് എന്നെ ജോർജ് വിളിക്കാറുണ്ട്. അവന് അന്ന് ജോലി ചെയ്തിരുന്നത് നമ്മുടെ എറണാകുളം MG റോഡില് KSRTC സ്റ്റാൻഡിങ് തിരിയുന്ന തൊട്ടപ്പുറത്ത് കാണുന്ന മുത്തോട്ട് ടബേസിൽ വർക്ക് ചെയ്യുന്ന ആലപ്പാട്ട് ഫാഷൻ ജ്വല്ലറിയിലാണ്. ഇനി കുഞ്ഞുങ്ങളുടെ അപ്പൻ ജോലി ചെയ്യുക എറണാകുളം MG റോഡിന്റെ ആരംഭത്തിൽ കാണുന്ന ആലപ്പാട്ട് ഹെറിറ്റേജ് എന്ന് പറയുന്ന സ്ഥാപനത്തിലാണ്. ഇടയ്ക്ക് തന്നെ ജോർജ് വിളിക്കാരനച്ച ഇന്ന് തൃശ്ശൂരിൽ നിന്ന് ഇന്ന് തൊടുപുഴയെന്ന് ഒരു പാർട്ടീസ്, അല്ലെങ്കിൽ മൂവാറ്റുപുഴയെന്ന് ഒരു പാർട്ടീസ് സ്വർണം എടുക്കാൻ വന്നിരുന്നച്ച, അവര് ജോർജിനെ അന്വേഷിച്ചു. കാരണം ഞാൻ എവിടെയെങ്കിലും ധ്യാനിപ്പിക്കാൻ പോയി സംഭവമൊക്കെ പറയാറുണ്ട്. അപ്പൊ ജോർജ്, നമ്മൾ തോമാസ്ലിയായുടെ മക്കളും ഫ്രാൻസിസ് സേവറിന്റെ മക്കളും അല്ലേ, അല്ലേ? കണ്ടാലും കൊണ്ടാലും വിശ്വസിക്കത്തുള്ളൂ കേട്ടോ. കാരണം ജോർജിനെ അന്വേഷിക്കും. ആ കടയിലാണ് 4 ജോർജ്മാരുണ്ട്. 4 പേരും വരും. എന്നെയാണോ, എന്നെയാണോ, എന്നെയാണോ. ഞാൻ വീട്ടുപേരൊക്കെ പറയാറുണ്ട്, നാനാട്ടെന്ന്. അതൊക്കെ മറന്നുപോകും. അപ്പൊ അവിടെ ചെന്നിട്ട് അവസാനം ഗത്യന്തില്ലാതെ പോയി ചോദിക്കും. ഒറ്റയടിക്ക് 4 കിട്ടിയ ഭാഗ്യവാൻ ആരാന്ന് ഞാൻ പറയും. മോനെ പറഞ്ഞോടെ, അതൊരു സാക്ഷിവാ. എത്ര അനുഭവം പറഞ്ഞാലും തീരില്ല മക്കളെ. കാരണം അമ്മയുടെ പക്കൽ കണ്ണുനീരോടെ ചോദിച്ചാൽ അമ്മയ്ക്ക് തള്ളിക്കളയാനാവില്ല. അമ്മ സ്വന്തം ശക്തി കൊണ്ടല്ല തരിക, അമ്മ തിരുപുത്രന്റെ പക്കലെ. നമ്മൾ വിചാരിച്ചേക്കരുത് പ്രിയപ്പെട്ടൊരു അമ്മയാ തരുന്നെന്ന്. അല്ല, അമ്മ ഈ ബലിപീഠത്തിൽ കൊണ്ട നിർത്തും. എന്നിട്ട് പുത്രനോട് പറയുന്നേ, കൊച്ചു എന്നെയൊക്കെ ചോദിക്കുന്നുണ്ട്, എന്നാന്ന് വെച്ചാ നീ ചെയ്തു കൊടുക്ക. എന്നിട്ട് നമ്മളോട് എന്നാ പറയുന്നറിയോ? അവൻ പറയുന്നത് പോലെ ചെയ്യുക. എന്നാ പറയുന്നത്? അവൻ പറയുന്നത് പോലെ ചെയ്യുക. പ്രിയപ്പെട്ടവരെ, നമ്മളെ ഇന്ന് നമ്മളാക്കി മാറ്റാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ഇടം നമ്മളെ നേരെ സ്നേഹിക്കുന്ന അമ്മ. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ ജപമാല പ്രാർത്ഥന പരിശുദ്ധ അമ്മയോടുള്ള പ്രാർത്ഥനയെന്ന് ആരും തെറ്റിദ്ധരിച്ചേക്കരുത് കേട്ടോ. അമ്മയോടുള്ള പ്രാർത്ഥനയല്ല ജപമാല. വിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ പാപ്പ വ്യക്തമായി പഠിപ്പിക്കുന്നു, അമ്മയുടെ മടിയിലിരുന്ന യേശുവിന്റെ രക്ഷണീയ കൃത്യങ്ങളെ ധ്യാനിക്കലാണ് ജപമാല. 20 രഹസ്യം ജപമാലകളിൽ 18 രഹസ്യവും പരിശുദ്ധ അമ്മയ്ക്ക് ഗബ്രിയേൽ ദൂതനിലൂടെ ലഭിക്കുന്ന മംഗള വാർത്ത തുടങ്ങി പരിശുദ്ധാത്മാവിന്റെ ആഗമനം വരെയുള്ള 18 രഹസ്യങ്ങളും യേശുവിന്റെ ജീവിതത്തിലെ രക്ഷാകര രഹസ്യങ്ങളാണെങ്കിൽ, അവസാനത്തെ മഹിമയുടെ 2 രഹസ്യങ്ങള് പ്രിയപ്പെട്ടവരെ, സഭ നമ്മളെ പഠിപ്പിക്കുന്ന വിശ്വാസ സത്യങ്ങളുമാണ് അമ്മയുടെ സ്വർഗ ആരോപണവും അമ്മയുടെ രാജ്ഞി പദവും. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അമ്മയോടുള്ള പ്രാർത്ഥനയല്ല, അമ്മയുടെ മടിയിൽ നിന്ന് യേശുവിന്റെ രക്ഷണീയ കൃത്യങ്ങളെ ധ്യാനിക്കുക. വിശുദ്ധ തോമസ് അക്വിനാസ് ഇങ്ങനെ പറഞ്ഞു വെച്ചു, കടലിൽ ലക്ഷ്യമില്ലാതെ അലയുന്ന കപ്പലുകൾക്ക് തുറമുഖത്തെ പ്രകാശഗോപുരം യഥാർത്ഥ ലക്ഷ്യത്തെ കാണിച്ചു കൊടുക്കുന്നത് പോലെ സ്വർഗരാജ്യത്തിലേക്കുള്ള യാത്രയിൽ നമുക്ക് ആയി ഉയർത്തപ്പെട്ടിരിക്കുന്ന പ്രകാശഗോപുരമാണ് പരിശുദ്ധ കന്യകാമറിയം.
സ്വർഗരാജ്യത്തേക്കുള്ള യാത്രയിൽ ലക്ഷ്യബോധത്തോടെ യാത്ര ചെയ്യാൻ ലക്ഷ്യം വഴികാട്ടിത്തരാൻ സഭ ഉയർത്തിയിരിക്കുന്ന വിളക്കാണ് ആര്? പരിശുദ്ധ കന്യകാമറിയം. നമ്മളൊക്കെ മാതൃഭക്തരാ. കാരണം കഴുത്തെ കൊന്തയുണ്ട്, കയ്യേൽ ഒരെണ്ണം ചുറ്റിക്കെട്ടി വെച്ചിട്ടുണ്ട്, വിരലേൽ ഒരു കൊന്തയുണ്ട്, പോക്കറ്റിൽ ഒരെണ്ണമുണ്ട്, പേഴ്സിനകത്ത് വേറെണ്ണമുണ്ട്. പ്രിയപ്പെട്ടവർ, കിടക്കുന്ന കട്ടിലെ ഇഴുകിയാൽ ഒരെണ്ണം പിശാസിനെ പേടിയുള്ളതുകൊണ്ട് ചുറ്റിക്കെട്ടി വെച്ചിട്ടുണ്ട്. തലവണ്ണയുടെ ഉറക്കകത്ത് വേറെണ്ണമുണ്ട്. ഇനി കയ്യെത്തുന്നിടത്ത് വേറൊരു കൊന്ത വെച്ചിട്ടുണ്ട്. നമ്മുടെ വീട്ടിലേക്ക് വന്നാൽ അവിടെയുള്ള സർവമാന പ്രാർത്ഥനാമുറിയിലെ രൂപങ്ങളിൽ ഓരോ ജപമാല ഇങ്ങനെ തൂങ്ങി തൂങ്ങി കിടക്കുന്നത് കാണാം. ചില സ്ഥലത്ത് കൂട്ടമായും ചില സ്ഥലത്ത് സംഘാതമായും ജപമാല കിടക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ജപമാല പ്രാർത്ഥിക്കുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? സന്ധ്യാ നിസ്കാരത്തിനുള്ള ബാങ്ക് മുടങ്ങിയാല് മുസ്ലിം സഹോദരന്റെ വീട്ടിലേക്ക് കയറി ചെല്ലുന്ന ആ വ്യക്തിക്ക് നിസ്കരിക്കാൻ ഒരു പായിട്ട് കൊടുക്കും. ഹൈന്ദവന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പം സന്ധ്യാനാമം തീരുന്നതുവരെ വന്ന അതിഥി മാറി നിൽക്കും. ക്രിസ്ത്യാനി സത്യം പറയണം, നമ്മുടെ വീട്ടിൽ അതിഥികൾ വന്നാൽ അന്ന് നമുക്ക് പറ 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 പ്രാർത്ഥന ഇല്ല. കാരണം എല്ലാരും വന്നതല്ലേ, സന്തോഷമല്ലേ പ്രാർത്ഥന. അവരെ കൂടെ കൂട്ടി നമ്മുടെ വീട്ടിലില്ല കേട്ട. ഇനി പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീട്ടില് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്കാണ് അതിഥികൾ കയറി വരുന്നെങ്കിലോ, മോനെ എടാ ആണ്ട്ര ആന്റി അങ്കിളും ഒന്ന് പ്രാർത്ഥന നിർത്തിക്കൂ, അവൻ എങ്ങനെയും ഇത് നിർത്താൻ നോക്കിയിരിക്കുക. അവൻ ഉടനെ പ്രാർത്ഥിക്കും, ഈ പേജിലെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, അപ്പുറത്തെ പേജിലെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, അതിന്റെ അപ്പുറത്തെ പേജിലെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, മൂന്ന് എമരാട്ടും കുട്ടി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഒറ്റയടിക്ക് തീർന്നു കിട്ടും. സൂപ്പർ ഫാസ്റ്റ് ബസ് നമ്മുടെ വീടിന്റെ അതിലെ പോവുകയാണ്. ഇടയ്ക്കിടയ്ക്ക് പ്രിയപ്പെട്ടവരെ, സൂപ്പർ ഫാസ്റ്റ് ബസ് അതിന്റെ ആക്സിലേഷനിൽ നിന്ന് പിന്നെ കാലെടുത്ത് ഡ്രൈവർ അതിന്റെ ബ്രേക്കേ കൊടുക്കും. കാരണം അതിനേക്കാൾ സ്പീഡിലൊരു സാധനം കീറി പോവുക. എന്നറിയോ കേൾക്കുന്ന മറിഞ്ഞ കുത്തി സ്ത്രീകൾ വാഴക്കുളത്തിന് പോയി, ഇംപ്ലാന്റ് അമ്മേ ഇംപ്ലാന്റ് അമ്മ എന്ന് എന്നാന്ന് പറഞ്ഞേ. മറിഞ്ഞ കുത്തി സ്ത്രീകൾ വാഴക്കുളത്തിന് പോയി, ഇംപ്ലാന്റ് തമ്പുരാന്റെ അമ്മ എന്നാണ് കേട്ടോ. ഇപ്പൊ പിന്നെ മറുഭാഷയിലല്ലേ നമ്മുടെ പ്രാർത്ഥന കരിസ്മാറ്റിക്ക് നവീകരണം വന്നത്? പിന്നെ ഇൻഡിഷ്ണമേ 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 എന്നാണത്? ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെന്നാണ് കേട്ടോ. പ്രിയപ്പെട്ട, ഞാൻ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ ആരും ജപമാല ചൊല്ലണ്ട. നമ്മുടെ ജപമാല പ്രാർത്ഥന പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിരൽത്തുമ്പിൽ ഇരുന്ന ഓരോ ജപമാല മണികളോടൊപ്പം നിയോഗം സമർപ്പിച്ച് കണ്ണുനീരട ഉയർത്താൻ തയ്യാറാകുക. വെറും കടത്തു കഴിക്കലല്ല, കടന്നു തീർക്കലല്ല, മറിച്ച് ജീവിതത്തിന്റെ സമർപ്പണമായി ജപമാല മാറുമ്പം പ്രിയപ്പെട്ടവർ നമ്മുടെ ജീവിതങ്ങൾ മാറും. കാരണം അമ്മ നമ്മളെ ഈശോയുടെ അരികിൽ കൊണ്ടു നിർത്തും. എന്നിട്ട് ഈശോയോട് പറയും, അവൻ പറഞ്ഞത് ഇന്നെ ദുഃഖമായിട്ടാ വന്നേക്കണേ, അവനോട് പറ അവനോട് പറ അവനോട് പറ അവൻ എന്നാന്ന് വെച്ചാൽ ചെയ്തു കൊടുക്ക അവന്ന് പറയും, അവൻ പറയുന്ന പോലെ ചെയ്യും. ചിലരോട് പറയും, വലിയ കടബാധ്യതയായിട്ട് വരുമ്പോൾ ഞാൻ പറയേണ്ട മക്കളെ ഒന്നൊരു ധ്യാനം കൂട്. അവർ പലരും എന്നോട് മുഖത്ത് നോക്കി ചോദിച്ചിട്ടൊരു ചോദ്യമുണ്ട്, അച്ഛാ ധ്യാനം കൂടിയ പൈസ തമ്പുരാൻ തരുമോ? നിങ്ങൾ എന്നാ പറയുന്നു പറ? എന്തോ ഉവ പറയും പറയും പറയും. നമ്മൾ പറയും, നമ്മൾ അങ്ങനെയാണല്ലോ. പ്രിയപ്പെട്ടവരെ, വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാ. എത്ര അനുഭവങ്ങളും പങ്കുവെക്കാം. ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ വീട് തൃശൂർ മാള സ്നേഹഗിരി ഇടവകാംഗമാണ്. അവിടുത്തെ കാറ്റിഗസ് ഹെഡ് മാസ്റ്റർ ആയിരുന്നു അന്ന് അദ്ദേഹം. അദ്ദേഹത്തിന്റെ വീട്ടില് ഒരു ആയുർവേദ മെഡിസിൻ യൂണിറ്റ് ഉണ്ട്. ഒരു പ്രാവശ്യത്തെ മെഡിസിൻ, ഒരു പ്രാവശ്യം ഉണ്ടാക്കിയ മെഡിസിൻ മെഡിസിൻ മുഴുവൻ ബോംബെക്കാണ് കയറ്റി അയക്കുന്നത്. ഒരു ലോട്ട് മരുന്ന് ബോംബെക്ക് അയച്ചു എന്ന് പറഞ്ഞാൽ, ആ പ്രാവശ്യം ഉണ്ടാക്കിയ മെഡിസിൻ ഒരു ലോഡ് ബോംബെക്ക് പോയി. അതിന്റെ നെറ്റ് കോസ്റ്റ് 1,600,000 രൂപയാണ്. മരുന്ന് അവിടെ എത്തി എന്നറിഞ്ഞപ്പോ ഇവിടുന്ന് മെയിൽ അയച്ചു പൈസയ്ക്ക് വേണ്ടി ആ ചെക്ക് ചോദിച്ചുകൊണ്ട്. അപ്പോഴവിടുന്ന് തിരിച്ചൊരു മെയിൽ വന്നു, താങ്കളുടെ മരുന്ന് കമ്പനി റിജക്ട് ചെയ്തു. കാരണം അത് എന്തോ ആയുർവേദ മരുന്നെന്തോ വെള്ളാംശം കണ്ടതുകൊണ്ട് റിജക്ട് ചെയ്തെന്നാ പറഞ്ഞത്. അപ്പോഴ് അദ്ദേഹം പറഞ്ഞു, മരുന്ന് തിരിച്ചയക്കുക, ഞങ്ങളത് കറക്റ്റ് ചെയ്തോളാം. അപ്പൊ പറഞ്ഞു, ഓൾറെഡി മരുന്ന് ലൈനിൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് കടകളിലേക്ക് അയച്ചു കഴിഞ്ഞു, അതുകൊണ്ട് ഇനി അത് തിരിച്ചു കിട്ടത്തില്ല. 16 ലക്ഷം അതും കിട്ടത്തില്ല. ഒരു പാവപ്പെട്ടവന്റെ ജീവിതത്തിൽ 16 ലക്ഷം അവന്റെ ജീവിതം മുഴുവൻ ഇരുളടഞ്ഞതായി തീരുകയാണ്. നിരാശയിലേക്ക് പോവുക ജീവിതം. അപ്പോഴാണ് പ്രിയപ്പെട്ടവരെ, ഒരു സിസ്റ്റർ ഈ മനുഷ്യന്റെ ഭാര്യയെ കണ്ടുമുട്ടിയിട്ട് പറഞ്ഞു, ചേച്ചി ഒരു ധ്യാനത്തിന് പോവും. അങ്ങനെ ധ്യാനത്തിന് വന്നു. ആ ചേച്ചി ധ്യാനം കൂടി പോയി കഴിഞ്ഞിട്ട് പിറ്റേ ധ്യാനത്തിന് ഭർത്താവിനെ പറഞ്ഞു വിട്ടു. ഭർത്താവ് ഞായറാഴ്ച വന്ന് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ഫോൺ കയ്യിൽ തന്നു.
മനസ്സ് മുഴുവൻ നിരാശയാ. എവിടുന്ന് കിട്ടാൻ, ആര് കിട്ടാൻ? പ്രിയപ്പെട്ടവരെ, വ്യാഴാഴ്ച വൈകിട്ടത്തെ അവസാന ആരാധനയുടെ അവസാന വിനാഴിക വരെ ഒരു സന്ദേശവും കർത്താവ് ആ വ്യക്തിക്ക് കൊടുത്തില്ല. എന്നാൽ അവസാന ആരാധനയുടെ ആശീർവാദം കഴിഞ്ഞ് ദിവ്യകാരൻ എന്നതിനെ അൽത്താരയിലേക്ക് വെക്കുമ്പം കർത്താവ് പറഞ്ഞു, ഒരു സന്ദേശം കൂടെ ഉണ്ടടാ പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു 16,00,000 രൂപ കടബാധ്യതയുമായി വന്നിരിക്കുന്ന ഒരു മകനെ കർത്താവ് തൊടുന്നു, അവന്റെ ബാധ്യത കർത്താവ് ഏറ്റെടുക്കുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പിറ്റേ ദിവസം രാവിലെ പോകാൻ നേരത്തെ ഈ മനുഷ്യൻ എന്റെ അടുക്ക് വന്നിട്ട് പറഞ്ഞാച്ചാ 16,00,000 എന്ന് പറഞ്ഞ കൃത്യം എന്റെയാ. എവിടുന്ന് കിട്ടുന്നു, എങ്ങനെ കിട്ടുന്നു എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഞാൻ ദൈവത്തെ വിശ്വസിക്കുക. ഞാൻ പറഞ്ഞു, ജപമാല ചൊല്ലിക്കൂ, അമ്മ തിരുപ്പുത്തനോടൊപ്പം കടന്നു വരും. പ്രിയപ്പെട്ട, ഒരു 11:30-12 മണിയാകുമ്പം എനിക്കൊരു ഫോൺ കോൾ വന്നേക്കുക. എനിക്ക് എന്റെ ഫോണിൽ നമ്പർ ഉള്ളതല്ല, ഞാൻ പെട്ടെന്ന് നമ്പർ മാത്രം, ഞാൻ ആരാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞാ ഇന്ന് 16,00,000 ബാധ്യതയായിട്ട് വന്ന മനുഷ്യനാ. ഞാൻ എന്തു പറ്റി അച്ഛാ? ഞാൻ അവിടെ നിന്ന് തിരിച്ചു പോരുമ്പോൾ എന്റെ സുഹൃത്ത് എന്നെ ഫോണിൽ വിളിച്ചു. കാരണം എന്നാന്നറിയോ, ഞായറാഴ്ച അദ്ദേഹം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ഇവിടെ കൊടുത്ത് ധ്യാന കേന്ദ്രത്തിൽ കയറി. തിങ്കളാഴ്ച തുടങ്ങി ഈ മനുഷ്യനെ ഓസ്ട്രേലിയയിലുള്ള സുഹൃത്താണ്, ബന്ധുവാണ്, ഇരുത്തി പൊറപ്പിക്കുകയല്ല. ഇവനെ വിളിക്കും, ഇവനെ വിളിക്കും, ഇവനെ വിളിക്കുക. അറിയാവുന്നത് ഈ മനുഷ്യന്റെ ഫോൺ നമ്പറും. വിളിച്ചപ്പോഴോ ഫോൺ സ്വിച്ച്ഡ് ഓഫ്. തിങ്കളാഴ്ച സ്വിച്ച്ഡ് ഓഫ്, ചൊവ്വാഴ്ച സ്വിച്ച്ഡ് ഓഫ്, ബുധനാഴ്ച സ്വിച്ച്ഡ് ഓഫ് ആയി. ഈ മനുഷ്യൻ ഇരിക്കാൻ പറ്റുന്നില്ല. കർത്താവിന്റെ ആത്മാവ് പറഞ്ഞു, നിന്റെ അക്കൗണ്ടിൽ നിന്ന് 16,00,000 അവന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. പ്രിയപ്പെട്ടവരെ, ആ മനുഷ്യൻ നെഞ്ചിൽ നിന്ന് ഉയരുന്ന ഒരു തള്ള, അതുകൊണ്ട് പിടിച്ചു നീക്കാൻ പറ്റിയില്ല. 16,00,000 ഈ മനുഷ്യന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കാത്തിരിക്കുക. ഇവനെ ഫോണിൽ കിട്ടണ്ടേ? അപ്പോഴാ വെള്ളിയാഴ്ച കിട്ടിയത്. ഇവിടെ നിനക്ക് ഇത് എന്നാ സംഭവിച്ചത്? എന്നെ ഇവിടെ കർത്താവ് ഇരുത്തി പൊറപ്പിച്ചിട്ടില്ല. നിന്റെ അക്കൗണ്ടിലേക്ക് ഞാൻ 16,00,000 ട്രാൻസ്ഫർ ആക്കിയിട്ടുണ്ട്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇവിടെ ഈ സംഭവം അടുത്ത ധ്യാനത്തിൽ അച്ഛൻ പങ്കുവെക്കുക. നമ്മൾ ഈ സംഭവം കേൾക്കുമ്പോഴേ നടന്നൊരത്ഭുതം കേൾക്കാൻ വേണ്ടിയിട്ടല്ല. ഈ അച്ഛൻ ഓരോ കാര്യം പറയുമ്പോൾ നിങ്ങളൊരു സാധനം വർക്ക് ചെയ്യുന്നുണ്ടെന്ന് അച്ഛൻ അറിയേണ്ടത്. ഈ അത്ഭുതം അല്ല അച്ഛൻ നോക്കുന്നത്. എന്താ? നമ്മൾ ഈ സംഭവം കേൾക്കുമ്പോ നമ്മുടെ ഉള്ളിലൊരു സാധനം വർക്ക് ചെയ്യുന്നുണ്ട്. എന്നാ? എന്തോ പരിശുദ്ധാത്മാവെന്ന് മനസ്സിലായി. ഒരു സാധനം, വിശ്വാസം. എന്താണ് വിശ്വാസം? പ്രാർത്ഥനയിലുള്ള വിശ്വാസം. ഇവിടെ 16,00,000 ബാധ്യത പങ്കുവെക്കുമ്പോൾ 32,00,000 രൂപ കടവായിട്ടൊരു മനുഷ്യൻ വന്നിരിക്കുക. ആ മനുഷ്യൻ ചിന്തിച്ചു, എനിക്ക് നേരെ ഇരട്ടിയ കട. പ്രിയപ്പെട്ടവരെ, ബിസിനസ്സിനെ തുടർന്ന് ഉള്ള ഭൂമി പണയപ്പെടുത്തി അത് പ്രിയപ്പെട്ടവർ ജപ്തിയുടെ വക്കിലെത്തി. 32,00,000 രൂപ ഇന്ന് 10,000 രൂപ സാലറിക്ക് ഒരു കമ്പനി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വീട് നഷ്ടപ്പെട്ടു. പ്രിയപ്പെട്ടവർ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. 2 പെൺകുട്ടികളുണ്ട് കല്യാണം കഴിക്കാൻ. ആ 47 വയസ്സ് കഴിഞ്ഞു. ഇനി എങ്ങനെ ഈ കടം വീട്ടി മക്കളുടെ കല്യാണം നടത്തും? മനുഷ്യൻ കരഞ്ഞ് പ്രാർത്ഥിക്കുക. ഇത് കേട്ടപ്പോ പുള്ളിക്ക് ഒരു പ്രത്യാശ. ദൈവം ഇടപെടും. പ്രിയപ്പെട്ടവർ, ധ്യാനത്തിന്റെ അവസാന ദിവസം പറഞ്ഞു, 15 മക്കളുടെ ജീവിതത്തിൽ സാമ്പത്തിക മേഖലയിൽ കർത്താവ് ഇടപെടുന്നു. അതിൽ ഒരു മകന്റെ ജീവിതത്തിൽ ആ മകൻ പ്രതീക്ഷിച്ചതിലും അധികം കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആ മനുഷ്യൻ അന്ന് തിരികെ വീട്ടിലെത്തി. പ്രാർത്ഥന കഴിഞ്ഞ്, ധ്യാനം കഴിഞ്ഞ് പ്രാർത്ഥിച്ചു, എവിടുന്ന് ആര് കിട്ടുന്നു 32,00,000 രൂപ? പ്രിയപ്പെട്ടവരെ, അപ്പോഴാണ് അദ്ദേഹത്തിന് ഓർമ്മ വന്നത്, അദ്ദേഹത്തിന്റെ സുഹൃത്ത് ബന്ധുവാണ് USAയിലുണ്ട്. ഇതുവരെ ഒന്നും ചോദിച്ചിട്ടില്ല. ഇത്രയും പൈസ എന്നാലും അയാൾ തരാനും പോകുന്നില്ല. പക്ഷെ അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു, എന്റെ അവസ്ഥ ഇതാണ്, എനിക്കൊരു വിസ തരാമോ? കുറെ നേരം സംസാരിച്ച ശേഷം പറഞ്ഞു, അദ്ദേഹം അവിടെ ഒരു കമ്പനി നടത്തുന്ന മനുഷ്യൻ. അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്റെ വിസ തരാം. മാസം ഏതാണ്ട് 2,00,000 രൂപ സാലറിയുള്ള ഒരു ജോലിയും ഒപ്പിച്ചു തരാം. എത്ര മാസം കൊണ്ട് തീർന്നു കടബാധ്യത? എത്ര മാസം കൊണ്ട് തീർന്നു? 16 മാസം കൊണ്ട്. അപ്പം പ്രാർത്ഥിച്ച തമ്പുരാൻ കേൾക്കുവോ? പറ നിങ്ങൾ പറ കേൾക്കുവോ? പ്രിയപ്പെട്ടവരെ, കടബാധ്യത കഴിയുമ്പോഴും രോഗപീഡയാൽ അലട്ടുമ്പോഴുമൊക്കെ നമ്മൾ അമ്മയോട് ചേർന്ന് ഈശോയെ മുറുകെ പിടിക്കണം. അമ്മ നമ്മളെ ഒരിക്കലും തള്ളിക്കളയത്തില്ല. ഹല്ലേലൂയ. സ്വരയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, രഞ്ജിത്ത് അച്ഛന് കുറെ ദിവസം മുമ്പ് എന്നെ വിളിച്ചപ്പോഴും, ഞാൻ ഇന്നൊരു പള്ളി ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കുക, കൊരട്ടിയടുത്ത് കാതിക്കോട് എന്ന് പറയുന്ന ഇടവക ധ്യാനിപ്പിച്ചു. ഇന്ന് 3-ാമത്തെ ദിവസം ധ്യാനം നടക്കുന്ന. ഞാൻ പറഞ്ഞ, അച്ഛ ഇങ്ങനെ ധ്യാനത്തിലാണല്ലോ. എന്നാലും അച്ഛൻ പറഞ്ഞ, അച്ഛ ഉച്ചയ്ക്ക് ഞാൻ പറഞ്ഞു, നോക്കട്ടെ അച്ഛ, യാത്ര ചെയ്ത് ഇവിടം വരെ എത്തിയതിന്റെ കാരണം രഞ്ജിത്തച്ഛനുമായിട്ടുള്ള സൗഹൃദത്തിന്റെ പേരില. പ്രിയപ്പെട്ടവർ, ഒരു കാര്യം നിങ്ങൾ അറിയണമേ, നമ്മുടെ ജീവിതത്തില് ഈ ജപമാല നിങ്ങൾ മാറ്റിവെക്കരുത്. ജപമാല കൈകളിൽ ഉണ്ടാകണം. പ്രിയപ്പെട്ടവരെ,
നമ്മുടെ ജീവിതത്തിന്റെ ഏതൊരു വേദന നിറഞ്ഞ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോഴും അമ്മ നമ്മളെ സഹായിക്കും. പ്രിയപ്പെട്ടവരെ, അച്ഛന് ആലുവയിൽ ഒരു ധ്യാന കേന്ദ്രം നടത്തുന്നുണ്ട്. ഒത്തിരി പേരൊന്നും വരാറില്ല, 50, 55, 60, 65 പേരെ ഉള്ളൂ. ഓരോ ധ്യാനം കഴിയുമ്പോഴും അച്ഛന് കടവ 30,000, 40,000, 50,000, ലക്ഷങ്ങൾ കടവുണ്ട് അച്ഛന്. പക്ഷെ അച്ഛനൊരിക്കലും പതറത്തില്ല. കാരണം എന്റെ തമ്പുരാൻ എനിക്ക് വേണ്ടത് വേണ്ട സമയത്ത് തരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ലക്ഷങ്ങളുടെ കടബാധ്യത നിൽക്കുമ്പോഴും ഒറ്റ ചിന്തയുള്ളൂ, ഒരാത്മാവിനെയെങ്കിലും രക്ഷ സാധിച്ച അത് ജീവിതത്തിൽ വലിയ സാഫല്യമാണ്. 28 വർഷമായിട്ട് അച്ഛൻ ചെയ്യുന്ന ഏക ജോലിയാ വചന ശുശ്രൂഷ. വേറെ ജോലികളില്ലാന്ന് ചില വിദേശത്ത് നിന്ന് അനേക രാജ്യങ്ങളിൽ നിന്ന് അച്ഛനെ വചന ശുശ്രൂഷയ്ക്ക് വിളിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അപ്പോഴൊക്കെ കർത്താവിനോട് ചോദിക്കുക, എന്നാ ചെയ്യണ്ടേ? പോകാറായിട്ടില്ല, പോകാറാവുമ്പോ പറയാം. ഇതുവരെ വിദേശത്തേക്ക് പോകാൻ എന്നെ കർത്താവ് അനുവദിച്ചിട്ടില്ല. പക്ഷേ എന്റെ ഒരു ആവശ്യത്തിലും എന്റെ കർത്താവ് എന്നെ തള്ളിക്കളഞ്ഞിട്ടില്ല. പ്രിയപ്പെട്ട ഒരു വ്യക്തി ദൈവവചനം കേട്ട് കടന്നു പോകുമ്പോ കണ്ണ് നിറയാറുണ്ട്. വേറൊന്നും കൊണ്ടല്ല, ജീവിതത്തിൽ കടബാധ്യതയുണ്ട്. പക്ഷെ ഈ ഒരു വ്യക്തിയുടെ രക്ഷ ആ കുടുംബത്തിന്റെ രക്ഷയായി മാറുകയാണ്. അതുകൊണ്ടാണ് നമ്മള് പ്രിയപ്പെട്ടവർ ഇന്ന് ജപമാല ചൊല്ലി. നീ പല സ്ത്രീകളും എന്ന് പറഞ്ഞ ഭർത്താവ് ഭയങ്കര കുടിയനാച്ച, ഒരു രക്ഷയില്ലച്ച, ഞാൻ ചോദിക്കട്ടെ സഹോദരി, ഈ ഭർത്താവിന് വേണ്ടി മുട്ടുകുത്തി നിന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചതിന്റെ തഴമ്പ് നിന്റെ മുട്ടിലുണ്ടോ? ചിന്തിക്ക്, നിന്റെ മുട്ടിലുണ്ടോ? പ്രാർത്ഥിക്കണമെന്ന് അച്ഛനോട് പറയാൻ എളുപ്പ, മറ്റുള്ളവരുടെ രക്ഷം നീ പ്രാർത്ഥിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, ചില രോഗപീഠ അലലട്ടുക, അപ്പോഴും പറയച്ച ഭയങ്കര രോഗാച്ച, ക്യാൻസർ ആച്ച, ആ രോഗ. പ്രിയപ്പെട്ട മക്കളെ, കണ്ണുനീരോടെ അമ്മയുടെ കരങ്ങളിൽ മുറുകെ പിടിച്ചിട്ട് പ്രാർത്ഥിക്കാൻ നിനക്കാകുന്നുണ്ടോ? അമ്മ നമ്മളെ പുത്രന്റെ അടുത്ത് കൊണ്ട് നിർത്തിയിട്ട് പറയും, കൊടുക്ക് അവന്, കൊടുക്ക് അവക്കെന്ന്. സൗഖ്യം കിട്ടി, എത്ര അനുഭവം വേണേലും അച്ഛൻ പങ്കുവെക്കാൻ നിന്നുണ്ട്. എത്ര അനുഭവം വേണേലും ശാസ്ത്രത്തിന്റെ എല്ലാ കണക്കൂട്ടുകളെയും തെറ്റിക്കുന്ന ദൈവത്തിന്റെ കൃപയറിയണമോ? അമ്മയുടെ കരങ്ങളിൽ പിടിച്ചു നടന്നു, അമ്മ നയിച്ചോളും. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ വചന കൂടാരത്തില് രാവിലെ ജപമാല ചെല്ലാൻ വരുന്ന ഒരു ടീച്ചറുണ്ട്, സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചറാ. ടീച്ചറുടെ മകൾക്ക് MBBSന്റെ അഡ്മിഷൻ. പ്രിയപ്പെട്ടവരെ, ESI കോട്ടയിൽ കിട്ടുമെന്ന് പറഞ്ഞ് കൽക്കട്ടയിൽ നിന്ന് വിളി വന്നു. അവിടെ നിന്ന് ഇവിടുന്ന് അവർ പാഞ്ഞ് കൽക്കട്ട ചെന്ന് പറഞ്ഞത് ബ്ലോക്കാന്ന് കിട്ടിയല്ലെന്ന് പറഞ്ഞു. തിരിച്ചു വിടുന്ന വീണ്ടും വിളി വന്നു, ഇപ്പൊ ഒന്നാ കിട്ടും. അവിടെ ചെന്ന് വെറുതെ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് ലക്ഷങ്ങൾ ചെലവാക്കി. അങ്ങോട്ടും ഇങ്ങോട്ടും 3 പേര് തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും പോയി, 2 പ്രാവശ്യം പോയി, എന്നപ്പോ ലക്ഷങ്ങളായി. അപ്പോഴാ ടീച്ചർ ഒരു ദിവസം എന്നോട് വന്നിട്ട് പറഞ്ഞു, ഞാനിനി നാളെ തുടങ്ങി ജപമാലയെല്ലാം മരുന്നില്ല. ഞാൻ ജയന പറ്റി, എന്റെ മകൾക്ക് അഡ്മിഷൻ കിട്ടാത്തോണ്ടല്ല, എന്നെ പറഞ്ഞു പറ്റിച്ച്, അതുകൊണ്ട് ഞാൻ ഇനിയില്ല. ഞാൻ പറഞ്ഞു മര്യാദയ്ക്ക് നാളെ തുടങ്ങി ജവമാല ഒന്നിരിക്കണമെന്ന് പറഞ്ഞു. മര്യാദയ്ക്ക് രാവിലെ 6 മണിക്ക് ജവമാല ഉണ്ടാകാൻ ചെല്ലാനായിട്ട് അൽത്താരയിൽ ഉണ്ടാകണമെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഒരു ദിവസം ഈ സംഭവം കഴിഞ്ഞ ഒരു ദിവസം ഇവള് മകള് പള്ളിയിൽ പോയി കുർബാനയും കഴിഞ്ഞ് വന്നിട്ട് വെറുതെ അവള് അവളുടെ ഇതൊന്ന് ഓൺ ചെയ്ത, സാധാരണ ഇങ്ങനെ ഓൺ ആകിയല്ല, അത് ഓണായി. ഇവള് അവളുടെ മാറ്റർ മുഴുവൻ അടിച്ചു കയറ്റി, അത് ബ്ലോക്കായി, പിന്നെ അത് ഓണാകണില്ല. പ്രിയപ്പെട്ടവരെ, അടുത്ത ദിവസം ലിസ്റ്റ് വരുമ്പം ഈ കൊച്ചിന് ESI കോട്ടയില് കോയമ്പത്തൂർ ഹോസ്പിറ്റലില് അഡ്മിഷൻ കിട്ടി. ഹല്ലേലൂയാ. MBBS പഠനത്തിന് ESI കോട്ടയ കിട്ടിയാല് 1 വർഷം ചെലവാക്കേണ്ടത് 50,000 രൂപയാ. 5 വർഷം 2,50,000 രൂപയ്ക്ക് പഠനം നടത്തി. ഇപ്പൊ അവള് പ്രിയപ്പെട്ടവരെ ഇവിടെ മഹാരാഷ്ട്രയിൽ ഒരു ഹോസ്പിറ്റലില് ഹൗസ് സർജൻസി ചെയ്തുകൊണ്ടിരിക്കുക. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എത്ര എത്ര അനുഭവങ്ങളിൽ അമ്മ നമ്മളെ കൈപിടിച്ച് നടത്തുമെന്നറിയാമോ? അമ്മയോട് ചേർന്ന് നിൽക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, അച്ഛൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരേയൊരു കാര്യം ഇതാ, നിന്റെയും എന്റെയും ജീവിതത്തില് ജപമാല മുടങ്ങരുത് എന്ന് അച്ഛൻ പറയും. അടുത്ത വർഷം ഇവിടെ നമ്മുടെ ഈ വചന കൂടാരത്തിൽ ഒരു കൺവെൻഷൻ നടക്കുന്ന സമയം വരെ മക്കളെ, ഇന്ന് മുതല് ജപമാല മുടങ്ങാതെ നമ്മുടെ കൂടെ ഉണ്ടാകണം. നമ്മുടെ ജീവിതത്തെ അച്ഛൻ പറഞ്ഞ മുഴുവൻ സന്ദേശവും, തിരുവചനത്തിൽ നമ്മൾ ഒരു ക്രിസ്ത്യാനി ഉൾക്കൊള്ളേണ്ട മുഴുവൻ സന്ദേശവും അച്ഛൻ 4 സെന്റൻസിൽ ഒതുക്കാൻ പോവുക. 1, നിന്റെ ജീവിതത്തിൽ കെട്ടിപ്പിടിച്ച് കരയാൻ ഒരു കുരിശും, കെട്ടിപ്പിടിച്ച് കരയാൻ ഒരു കുരിശും, ഹൃദയം കാട്ടി പ്രാർത്ഥിക്കാൻ ഒരു സക്രാരിയും, മടിയിൽ വെച്ച് വായിക്കാൻ ഒരു വിശുദ്ധ ഗ്രന്ഥവും, ജീവിതത്തിൽ പതറിപ്പോകാതെ മുന്നേറാൻ നിന്റെ കയ്യിൽ ഒരു ജപമാലയും ഉണ്ടാകട്ടെ. ഐ റിപ്പീറ്റ്, കെട്ടിപ്പിടിച്ച് കരയാൻ ഒരു കുരിശും, ഹൃദയം കാട്ടി പ്രാർത്ഥിക്കാൻ ഒരു സക്രാരിയും,
മടിയിൽ വെച്ച് വായിക്കാൻ ഒരു വിശുദ്ധ ഗ്രന്ഥവും ജീവിതത്തിൽ പതറിപ്പോകാതെ മുന്നേറാൻ നിന്റെ കയ്യിൽ ഒരു ജപമാലയും ഉണ്ടാകട്ടെ. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം മക്കളെ. ഒരു നിമിഷം നമ്മളൊന്ന് കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ദൈവസ്തുതിപ്പിന്റെ മണിക്കൂറാണിത്. എല്ലാ മക്കളും സ്തുതിച്ച് പ്രാർത്ഥിക്കണം. നമുക്ക് ദൈവസ്തുതിപ്പ് എന്ന് പറയുമ്പോൾ സ്വർഗം തുറക്കാൻ ദൈവം തന്നിരിക്കുന്ന താക്കോല ദൈവസ്തുതിപ്പ്. അതുകൊണ്ട് ഈ സമയം സ്തുതിക്കുമ്പോ കരങ്ങളുടെ മുട്ടു നിവരണം മക്കളെ. ദൈവസന്നിധിയിലേക്ക് നിന്റെ കണ്ണു നിറഞ്ഞൊഴുകണം. നിന്റെ വേദനകളെ, നിന്റെ ദുഃഖങ്ങളെ യേശുവിക്ക് കൊടുക്കുന്ന സമയമാ. സ്വർഗം തുറന്ന് മലാഖമാര് ഇറങ്ങുന്ന സമയമാ. നിന്നെ ഈശോയുടെ അരികിലേക്ക് ഒന്ന് ചേർത്ത് നിർത്താൻ അമ്മ ഇറങ്ങി നമ്മുടെ അരികിലൂടെ നടക്കുന്ന സമയമാ. നിന്നെയൊന്ന് ഈശോയോട് ചേർത്ത് നിർത്താൻ സർവശക്തിയോടെ. നിന്റെ കടബാധ്യത ആയിക്കോട്ടെ, നിന്റെ രോഗമായിക്കോട്ടെ, നിന്റെ സാമ്പത്തിക ഭദ്രതയില്ലാത്ത അവസ്ഥയായിക്കോട്ടെ, മക്കളെ കുറിച്ചുള്ള നൊമ്പരമായിക്കൊള്ളട്ടെ, ജീവിത പങ്കാളിയെ കുറിച്ചുള്ള നിവേദന ആയിക്കൊള്ളട്ടെ, എല്ലാം എല്ലാം സമർപ്പിച്ചുകൊണ്ട് സർവ്വതും മറന്ന് എല്ലാം വിട്ടുകൊടുത്ത് നമുക്ക് ഒന്നു ചേർന്നൊന്ന് സ്തുതിക്കുക. എല്ലാവരെയും കരങ്ങൾ ഉയരട്ടെ മക്കളെ. സർവശക്തിയോടെ സ്തുതിച്ച് ചേർത്ത് വെച്ച് കണ്ണുകൾ അടഞ്ഞു തന്നെ ഇരിക്കട്ടെ. ഈശോ സംസാരിക്കുന്ന സമയമായത്. ഈശോ സംസാരിക്കുന്ന സമയമാണ്. അനേകം നാളുകളായിട്ട് നടുവേദന കൊണ്ട് നടുവിന്റെ ഏറ്റവും താഴെ നിന്ന് 4, 5, 6 കശേരികൾക്ക് കഠിന വേദന കൊണ്ട് അല്പം നേരം ഇരുന്ന എഴുന്നേക്കാൻ നടുവ് നിവർത്താൻ പറ്റാത്ത ഒരു വ്യക്തിയെ കർത്താവ് സൗഖ്യപ്പെടുത്തി അനുഗ്രഹിക്കുന്നതായിട്ട് കാണിച്ചു തരുന്നു. ഹല്ലേലൂയ. 3 വർഷത്തിലേറെയായിട്ട് വീടിന്റെ പണി ആരംഭിച്ചിട്ടും അത് പൂർത്തീകരിക്കാൻ പറ്റാതെ വിഷമിച്ചു നിൽക്കുന്ന ഒരു കുടുംബത്തെ കർത്താവ് ആ ഭവനം പണി പൂർത്തീകരിക്കാൻ ക്രമ കൊടുത്ത് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിച്ചു തരുന്നു. ഹല്ലേലൂയ. മൈഗ്രേൻ്റെ ഇതുപോലുള്ള കഠിനമായ തലവേദന മൂലം, ഏറെ ആശുപത്രികൾ കയറി ഇറങ്ങിയിട്ടും സൗഖ്യം കിട്ടാത്ത ഒരു വ്യക്തിയെ കർത്താവ് ഈ സമയം സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിച്ചു തരുന്നു. ഹല്ലേലൂയ. യൂട്രസില് ഒരു ഫൈബ്രോയിഡ് ഉണ്ട് എന്ന് ഡോക്ടർമാർ സ്കാനിങ്ങിലൂടെ കണ്ടെത്തുകയും ഇത് മരുന്ന് കഴിച്ചു നോക്കുക, മാറുന്നില്ലെങ്കിൽ അത് വളരുകയാണെങ്കിലോ ഓപ്പറേഷൻ വേണമെന്ന് വ്യക്തമായി പറയുകയും ചെയ്തിട്ടുള്ള ഒരു മകളെ കർത്താവ് തൊടുന്നു. ആ ഫൈബ്രോയിഡ് ഇപ്പോൾ ചെറിയ ഇല്ലാതാകുന്നതായി കർത്താവ് കാണിച്ചു തരുന്നു. ഒരു ആക്സിഡന്റിനെ തുടർന്ന് വലതു തോള് കുത്തി വീണതിന്റെ ഫലമായിട്ട് ആ ഷോൾഡറിന് ഇടയ്ക്കിടയ്ക്ക് കഠിന വേദനയും നീർക്കെട്ടും ഉണ്ടാകുന്ന ഒരു വ്യക്തിയെ കർത്താവ് തൊടുന്നു, സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ ശക്തമായ സാന്നിധ്യം ഇപ്പോൾ നമുക്ക് മുമ്പിൽ വെളിപ്പെടുത്തുകയാണ്. അമ്മയുടെ കയ്യിൽ നിന്ന് ഒരു നീല കളറിലുള്ള ജലം ഈ സമൂഹത്തിലേക്ക് ഒഴുകിയിറങ്ങുന്ന ദർശനം കർത്താവ് കാണിച്ചിരുന്നു. ഹല്ലേലൂയ. മകന്റെ വിവാഹ തടസ്സത്തെ ഓർത്ത് നൊമ്പരപ്പെട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബത്തെ കർത്താവ് കാണിച്ചിരുന്നു. ആ കുടുംബത്തിന്റെ പ്രാർത്ഥന കേട്ട് ആ മകന്റെ വിവാഹ തടസ്സം കർത്താവ് ആയിട്ട് കാണിച്ചിരുന്നു. ഹല്ലേലൂയ.
എത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം. നമുക്കൊന്ന് ശക്തിയോട് താളത്തിൽ കരങ്ങളടിച്ച് ഗാനത്തിന്റെ ഇരടികൾ പാടാം. പാടുമ്പോൾ കാലുകൾ ഇടത്തോട്ടും വലത്തോട്ടും ഒന്ന് മാറ്റി ചവിട്ടി ഇരുവശങ്ങളിലേക്ക് കരങ്ങളടിച്ച് ശക്തിയോടെ ചേർന്ന് പടങ്ങളും എത്ര വൈകിയെങ്കിലും നീ അണിഞ്ഞു പാടുക. ഈ സമയം സൗഖ്യം ഒഴിവുന്ന സമയം നിറഞ്ഞ മറിയമേ സൃഷ്ടി